ഇരാ ഇംഗ്ലീഷ് സീനിയർ സെക്കൻഡറി സ്കൂൾ അധ്യാപികയാണ്. സോ സ്പോക്കൺ ഇംഗ്ലീഷ് ടീച്ചർ മെന്റർ കൂടിയാണ്. ഈ കുട്ടികളെ മോട്ടിവേറ്റ് ചെയ്യുക, അവരുടെ ഗോൾ നേടിയെടുക്കുന്നതിലും അതിനെ സപ്പോർട്ട് ചെയ്യുന്നതിലും അതാണ് ടീച്ചർക്ക് ഏറ്റവും താല്പര്യം. അതിൽ സന്തോഷം കണ്ടെത്തുന്ന ആണ് ടീച്ചർ. കൂടാതെ ഹോബി വയനിങ് ഗാർഡനിങ്ങാണ് ടീച്ചർക്ക്. ഹനീഫ എന്ന് പറഞ്ഞവരാണ് ഹസ്ബൻഡ്, അവര് ബിസിനസ്സാണ്. രണ്ട് മക്കളുള്ളത്, മൂത്ത മകള് ഷെഹനാസ് ഡൽഹി യൂണിവേഴ്സിറ്റി പഠിക്കുന്നത്, രണ്ടാമത്തെ മകള് ഹാഫിസ് IIT അലഹബാദിൽ ആണ് പഠിക്കുന്നത്. നല്ലൊരു കുടുംബമാണ്. ടീച്ചറെ ടീച്ചറിന് പ്രത്യേകത എന്ന് വെച്ചാൽ നമ്മളെ ഈ ഗ്രൂപ്പിൽ ഏറ്റവും ആക്റ്റീവായ എല്ലാ സംശയങ്ങളിലായ ടീച്ചറാണ്. ടീച്ചറെ ഇന്നത്തെ ക്ലാസ് എടുക്കുന്നതിന് വേണ്ടി സഹർഷം സ്വാഗതം ചെയ്യുന്നു. ഇവിടെ എത്തി എല്ലാവരെയും സ്വാഗതം ചെയ്തുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം. താങ്ക് യു ടീച്ചറെ. തുടങ്ങാം. തുടങ്ങട്ടെ സാർ. കേൾക്കാമോ? ശരിക്കും കേൾക്കാമോ ഗോപകുമാർ സാർ? കേൾക്കാം. തുടങ്ങാലോ അല്ലേ? യെസ്. ഗുഡ് മോർണിംഗ് ഡിയർ ഫ്രണ്ട്സ്. കഴിഞ്ഞ ഏതാനും ദിവസങ്ങളായി, കൃത്യമായി പറഞ്ഞാൽ 20 ദിവസങ്ങളായി, ഇതേ സമയത്ത് പരസ്പരം കാണുകയും കേൾക്കുകയും പറയുകയും ഒക്കെ ചെയ്യുന്ന ആളുകളാണ് നമ്മൾ. ഒരു കാര്യം ഒരു പ്രാവശ്യം കേട്ടാൽ മനസ്സിലാവാത്തത് കൊണ്ട് മിക്കവാറും ഇന്ററാക്റ്റീവ് സെഷനിൽ ഒരു പിടി ചോദ്യങ്ങളുമായി ഞാൻ വരാറുണ്ട്. അതുകൊണ്ട് തന്നെ ഈ ക്ലാസ് റൂമിൽ സ്ഥിരമായി വരുന്ന എല്ലാവർക്കും ഒരിക്കലെങ്കിലും എന്റെ പേരൊന്ന് കേട്ട് പരിചയം ഉണ്ടാവും. അതുകൊണ്ട് തന്നെ പ്രത്യേകിച്ച് ഒരു പരിചയപ്പെടുത്തൽ ആവശ്യമില്ല എന്ന് എനിക്ക് തോന്നുന്നു. നമ്മളെല്ലാവരും ഇപ്പൊ ഒരു കുടുംബം തന്നെയാണ്. PP വിജയൻ സാറിനെ പോലെ, മോഹനേന്ദ്രൻ സാറിനെ പോലെ, ആൻഡോ സാറിനെ പോലെ, ഡോക്ടർ ഷൈജു കാരേൽ, അങ്ങനെ ഇന്നലെ ക്ലാസ് എടുത്ത രാജേഷ് സാർ വരെ നിരവധി പ്രമുഖർ പങ്കുവെച്ചൊരു പ്ലാറ്റ്ഫോമിൽ നിങ്ങളോടൊപ്പം കുറച്ചു നേരം വർത്തമാനം പറഞ്ഞിരിക്കാൻ പറ്റിയത് ഒരു ഭാഗ്യമായിട്ട് കരുതുന്നു. പക്ഷേ അതിന് ഞാൻ പോസിറ്റീവ് കമ്മ്യൂണിനോട് നന്ദിയൊന്നും പറയണില്ല കേട്ടോ. കാരണം എന്താണെന്ന് വെച്ചാൽ ആത്യന്തികമായി ഞാനൊരു പോസിറ്റീവ് കമ്മ്യൂൺ പ്രൊഡക്റ്റ് ആണ്. തോട്ട്സ് മുതൽ ഇപ്പോൾ ഈ സൂം ക്ലാസ് റൂം വരെ ഞാനൊരു മടിച്ചിയാണ്. ബേസിക്കലി ഒരു സ്റ്റെപ്പുമ്പ കയറിയാൽ അടുത്ത സ്റ്റെപ്പിലേക്ക് കയറാൻ ഇങ്ങനെ മടിച്ചു നിൽക്കുന്ന ഒരാൾ. അങ്ങനെ നിൽക്കുമ്പോ മടിച്ചു നിൽക്കുമ്പോ അനക്ക് പറ്റും, അനക്ക് പറ്റും, അനക്ക് പറ്റും എന്ന് പറഞ്ഞ് എപ്പോഴും എന്റെ കൈ പിടിക്കുന്ന ഒരു മനുഷ്യനുണ്ട്, സുധാ സാർ. അദ്ദേഹത്തോടുള്ള നന്ദിയൊന്നും വാക്കുകളിൽ ഒതുക്കാൻ കഴിയുന്നതല്ല. മാത്രല്ല, ഈയിടെയായിട്ട് അദ്ദേഹം നന്ദിയൊക്കെ ലഡുവായിട്ടാണ് വാങ്ങിക്കുന്നതെന്ന് പറയും. അങ്ങനെയാകുമ്പോ ഞാൻ ടൺ കണക്കിന് ലഡു അങ്ങോട്ട് കയറ്റി അയക്കേണ്ടി വരും. അദ്ദേഹമാണെങ്കിൽ ഇപ്പോ ജ്യൂസും സലാഡും മാത്രമൊക്കെ കഴിച്ച് സ്ലിം ബ്യൂട്ടി ആയിട്ട് വരികയാണ്. അപ്പൊ ഞാൻ ടൺ കണക്കിന് ലഡു അങ്ങോട്ട് കയറ്റി അയച്ചാ അദ്ദേഹത്തിന്റെ വീട്ടുകാരത്തി ചൂലുമായിട്ട് എന്റെ പിന്നാലെ വരും. അതുകൊണ്ട് തൽക്കാലം അത്തരം സാഹസത്തിനൊന്നും മുതിരണില്ല. പോസിറ്റീവ് കമ്മ്യൂണിനോടും സുധാ സാറിനോടും എന്നെ പോസിറ്റീവ് കമ്മ്യൂണിൽ കൊണ്ടുവന്ന രജി സാറിനോടും രവീന്ദ്രൻ സാറിനോടും ഇപ്പതാ ഗോപകുമാർ സാറിനോടും ഒക്കെയുള്ള നന്ദി ഹൃദയത്തിൽ സൂക്ഷിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, ഞാനിന്നിവിടെ നിങ്ങളോട് പറയാൻ പോകുന്നത് റിലേഷൻഷിപ്പിനെ കുറിച്ചാണ്. ആൻഡോ സാറിനെ പോലെ, തൊമ്മൻ സാറിനെ പോലെ ലോകോത്തര ട്രെയിനർമാർ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നമ്മളോട് പറഞ്ഞു കഴിഞ്ഞ ഒരു വിഷയമാണത്. പക്ഷേ ഞാനിപ്പോ നിങ്ങളോട് പറയാൻ പോകുന്നത് കുടുംബ ബന്ധങ്ങളെ കുറിച്ചാണ്. സ്പെസിഫിക് ആയി പറഞ്ഞാൽ ഭാര്യ ഭർത്തൃ ബന്ധങ്ങളെ കുറിച്ച്. എനിക്കറിയാം എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ എല്ലാവരും തന്നെ സ്വന്തം പ്രൊഫഷനിലും ഫാമിലിയിലും ഒക്കെ ഹൈലി സക്സസ്ഫുൾ ആയിട്ടുള്ള ആളുകളാണെന്ന്. അതുകൊണ്ട് തന്നെ ഞാൻ പറയാൻ പോകുന്ന പല കാര്യങ്ങളും നിങ്ങൾക്ക് അറിയുന്നത് തന്നെ ആയിരിക്കും.
പക്ഷേ ചിലപ്പോഴെങ്കിലും അറിയുന്ന കാര്യങ്ങളിൽ പോലും ഒരു ഓർമ്മപ്പെടുത്തൽ നമുക്ക് ആവശ്യമായി വരാറുണ്ട് അത്തരമൊരു ഓർമ്മപ്പെടുത്തലാണ് ഞാൻ ഇപ്പോൾ ശ്രമിക്കുന്നത് തീർച്ചയായിട്ടും എത്രയും പെട്ടെന്ന് സെഷൻ അതല്ലെങ്കിൽ പറയാനുള്ളത് പറഞ്ഞു കഴിഞ്ഞിട്ട് ക്ലാസ് റൂമിന്റെ ഹൈലൈറ്റ് ആയ ഇന്ററാക്റ്റീവ് സെഷനിലേക്ക് കടക്കണമെന്നാണ് ആഗ്രഹിക്കുന്നത് കഴിഞ്ഞ ദിവസം ആരോ രമേശൻ സാറാണെന്ന് തോന്നുന്നു പറഞ്ഞത് പാൽപ്പായസം വിളമ്പുന്നത് അപ്പോഴാണ് എത്രയും പെട്ടെന്ന് നമുക്ക് പാൽപ്പായസത്തിലേക്ക് കടക്കാം അതുകൊണ്ട് തന്നെ എത്രയും പെട്ടെന്ന് പറഞ്ഞു തുടങ്ങുകയാണ് എന്നെ കേൾക്കാനായിട്ട് നിങ്ങളുടെ വിലയേറിയ സമയം ചെലവഴിച്ച് ഇവിടെ കാത്തിരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയം നിറഞ്ഞ് സ്വാഗതം ചെയ്യും നിങ്ങൾ ഒന്ന് ഹായോ ഹലോ ഒക്കെ ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്താൽ നമുക്കൊന്ന് ഇന്ററാക്റ്റീവ് ആയിട്ട് തുടങ്ങാം പ്ലീസ് ഓ ഒരുപാട് ഹായ് വരുന്നുണ്ട് ഹായ് ഗുഡ് മോർണിംഗ് എല്ലാവർക്കും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ബിന്ദു ടീച്ചറേ ഹായ് ഓക്കെ ഓക്കെ താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് നമ്മളിപ്പോ ഒരു ലോക്ക്ഡൌണിലാണ് അല്ലേ എല്ലാവരും പറയുന്നു ഇത് ഫാമിലി ചെറിഷ് ചെയ്യാൻ പറ്റിയ കുടുംബ ബന്ധങ്ങൾ ഊട്ടിയുറപ്പിക്കാൻ പറ്റിയ ഊഷ്മളമാക്കാൻ പറ്റിയ ഒരു കാലഘട്ടമാണ് കുടുംബത്തിൽ എല്ലാവരും ഒന്നിച്ചിരിക്കുന്നു കളിക്കുന്നു ചിരിക്കുന്നു ഭർത്താക്കന്മാർ ഭാര്യമാരെ അടുക്കളയിൽ സഹായിക്കുന്നു പാചക പരീക്ഷണം നടത്തുന്നു ബന്ധങ്ങൾ ഇങ്ങനെ പൂത്തുലയുകയാണെന്ന് പറയുന്നു പക്ഷേ ശരിക്കും അതാണോ വാസ്തവം ദേശീയ വനിതാ കമ്മീഷന്റെ റിപ്പോർട്ട് പ്രകാരം ഗാർഹിക പീഡനം ഇരട്ടിയായിരിക്കുന്നു ഈ സമയത്ത് കഴിഞ്ഞ 10-ാം തീയതി ആണെന്ന് തോന്നുന്നു മാതൃഭൂമിയിൽ ഒരു ഇറ്റാലിയൻ വനിതയുടെ ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് അതിലേക്ക് കൊടുത്തിരിക്കുകയാണ് അതിൽ പറയുന്നു ഇറ്റലിയിൽ ഏകദേശം എല്ലാ മിക്കവാറും ദമ്പതിമാർ ലോക്ക്ഡൌൺ കഴിയാൻ കാത്തിരിക്കുകയാണ് ഡൈവോഴ്സ് ചെയ്യാനെന്ന് ഞാൻ കഴിഞ്ഞ ആഴ്ച എന്റെ ഒരു സുഹൃത്തിനെ വിളിച്ചിരുന്നു ഞങ്ങൾ ഒരുമിച്ച് ജോലി ചെയ്തിരുന്നവരായിരുന്നു ഇടയ്ക്ക് ഞാൻ അങ്ങനെ എന്റെ ഫ്രണ്ട്സിനെയൊക്കെ വിളിക്കാറുണ്ട് കേട്ടോ എന്റെ ഹസ്ബൻഡ് പറയും ന്യൂസ് എടുക്കാനെന്ന് ഒരു പരിധി വരെ അത് ശരിയുമാണ് അപ്പൊ ഞാൻ അവളെ വിളിച്ച് ചോദിച്ചു ഹാപ്പി ആയില്ലേ വെക്കേഷൻ അടിപൊളിയായില്ലോ ഒരു പണിയില്ല പേപ്പർ വാല്യുവേഷൻ ഇല്ല പ്രമോഷൻ ലിസ്റ്റ് തയ്യാറാക്കണ്ട യൂണിഫോം വിതരണം ബുക്ക് വിതരണം ഒന്നുമില്ല പുതിയ അഡ്മിഷനെ കുറിച്ച് അതി വേണ്ട കുറച്ച് ദിവസം അടിപൊളിയായിട്ട് ഫാമിലിയുടെ ഒപ്പം ഇരിക്കാല്ലേ ഉടനെ അവള് മറുപടി പറഞ്ഞു എന്തുണ്ടായിട്ടെന്താ എല്ലാത്തിനും പകരമായിട്ട് അങ്ങേരുണ്ടല്ലോ അപ്പൊ ഞാൻ ചോദിച്ചു എന്ത് പറ്റി എന്റെ ശാലിമയെ ഒരു തൊഴിലും തരില്ല ഏത് നേരവും ചൊറഞ്ഞോണ്ടിരിക്കും ലോക്ക്ഡൌൺ ഇല്ലായിരുന്നെങ്കിൽ എനിക്ക് എന്റെ വീട്ടിൽ പോവായിരുന്നു ഓ ഇതിനേക്കാളും നല്ലത് കൊറോണയായിരുന്നു ഇന്ന് പല കുടുംബങ്ങളിലെയും അവസ്ഥ അത് തന്നെയാണ് ദിവസം ഒരു 5-ൽ കുറയാത്ത കോളുകൾ എനിക്ക് വരാറുണ്ട് ടീച്ചറെ ഭാര്യയും മക്കളും ഞാൻ പറഞ്ഞത് കേൾക്കണില്ല ഭർത്താവ് ഭയങ്കര ദേഷ്യം ഏത് സമയത്തും കുറ്റം പറച്ചില് വീട്ടിലിരിക്കാൻ പറ്റണില്ല കുടുംബം എന്നത് നാം ഓരോരുത്തരുടെയും അഭയസ്ഥാനമാണ് എത്ര ഉയരത്തിലെത്തിയാലും എത്ര വേഗത്തിലോടി എന്തൊക്കെ നേടിയാലും ഒന്ന് കിതയ്ക്കുമ്പോ തളരുമ്പോ നമ്മൾ തിരിച്ചെത്തേണ്ടത് നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെയാണ് ഒന്ന് കിതയ്ക്കുമ്പോ തളരുമ്പോ നമ്മൾ തിരിച്ചെത്തേണ്ടത് നമ്മുടെ കുടുംബത്തിലേക്ക് തന്നെയാണ് ഈ കൊറോണ കാലം അതിനെ അടിവരയിടുന്നു പക്ഷേ നിർഭാഗ്യവശാൽ കൂടുമ്പോൾ ഇമ്പം ഉണ്ടാവുന്നതിന് പകരം പല കുടുംബങ്ങളിലും ഭൂകമ്പമാണ് ഉണ്ടാവുന്നത് ഏതാനും മാസങ്ങൾക്ക് മുൻപ് ഞാൻ തൃശൂരിൽ ഒരു ട്രെയിനിങ് കഴിഞ്ഞു വരെയായിരുന്നു ഞാൻ
സ്റ്റേറ്റ് ലൈബ്രറി കൗൺസിലുമായി പ്രവർത്തിക്കുന്നുണ്ട്. അവരുമായി ചേർന്ന് അവരുടെ റിസോഴ്സ് പേഴ്സൺ ആണ്. അതുകൊണ്ട് തന്നെ സ്ത്രീകളും കുട്ടികളുമായി ബന്ധപ്പെട്ട് ധാരാളം ക്ലാസ്സുകൾ എടുക്കാൻ പോകാറുണ്ട്. കുറച്ചു മാസങ്ങൾക്ക് മുൻപ് ഞാൻ തൃശ്ശൂരിൽ നിന്നൊരു ക്ലാസ് കഴിഞ്ഞ് വരെയായിരുന്നു. അയ്യന്തോളായിരുന്നു ക്ലാസ്. തൃശ്ശൂർക്കാരായിട്ടുള്ളവർക്ക് അറിയാം അയ്യന്തോളാണ് തൃശ്ശൂർ കുടുംബ കോടതി സ്ഥിതി ചെയ്യുന്നത്. ട്രെയിനിങ് കഴിഞ്ഞ് ഞാൻ വണ്ടി പാർക്കിംഗ് ഏരിയയിൽ നിന്ന് എടുക്കാനായിട്ട് പാർക്കിംഗ് ഏരിയയിൽ എത്തിയപ്പോ അവിടെ ഒരു അച്ഛനും അമ്മയും മകളും അവരുടെ അഡ്വക്കേറ്റിനോട് സംസാരിച്ചു നിൽക്കുന്നു. നേരത്തെ പറഞ്ഞ ന്യൂസ് എടുക്കലിന്റെ ഭാഗമായിട്ട് ഞാനൊന്ന് പതുക്കെ അവർ പറയുന്നത് എന്താണെന്ന് ശ്രദ്ധിച്ചു. ആ പെൺകുട്ടി അഡ്വക്കേറ്റിനോട് പറയാണ്, വക്കീലെ എന്റെ 3500 രൂപയുടെ ചുരിദാറ് അങ്ങേരുടെ വീട്ടിൽ പെട്ടിട്ടുണ്ട് കേട്ടോ, ഡൈവോഴ്സ് വാങ്ങുമ്പോ അത് മറക്കരുത്. വക്കീലെ മറക്കരുത്, ഞാൻ ആകെ ഒരു പ്രാവശ്യം ചുരിദാർ ഇട്ടിട്ടുള്ളൂ, 3500 രൂപയാണ് അതിന്റെ വില. ഞാനിതിന് അത്ഭുതപ്പെട്ടു പോയി. കേവലം 3500 രൂപ വിലയുള്ള ചുരിദാർ നഷ്ടപ്പെടുന്ന ഒരു വിഷമം പോലും ആ കുഞ്ഞിന് വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിൽ ഇല്ലല്ലോ എന്ന് ഓർത്തിട്ടു. എത്ര നിസ്സാരമായിട്ടാണ് നമ്മുടെ മക്കൾ ബന്ധങ്ങളെ വേണ്ടെന്ന് വെക്കുന്നത്. ചില പഠനങ്ങൾ പറയുന്നു 2050 ആകുമ്പോഴേക്കും വിവാഹം എന്ന പ്രസ്ഥാനമേ ഇല്ലാതെയാകുമെന്ന്. പ്രിയപ്പെട്ടവരെ, നിങ്ങളത് വിശ്വസിക്കുന്നുണ്ടോ? വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ചാറ്റ് ബോക്സിൽ ഒന്ന് യെസ് ഇല്ലെങ്കിൽ നോ എന്ന് ടൈപ്പ് ചെയ്യാമോ? ഇനി യെസ് എന്നാണ് നിങ്ങളുടെ ഉത്തരമെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി? അതുകൂടി ഒന്ന് ടൈപ്പ് ചെയ്യാമോ? യെസ് യെസ് നോ. ലവമാഷ് പറയുന്നു യെസ്. ഓക്കെ, നാസർ സാർ പറയുന്നു മേബി. ഓക്കെ നോ. നിങ്ങളുടെ അഭിപ്രായം എനിക്ക് വളരെ വാല്യൂബിൾ ആണ് കേട്ടോ. ഇതും നേരത്തെ പറഞ്ഞിട്ടുള്ള ആ ന്യൂസ് എടുപ്പിന്റെ ഒരു ഭാഗമാണ്. നിങ്ങളുടെ അഭിപ്രായമാണ് ഞാൻ അടുത്ത ക്ലാസ്സിലേക്ക് ഉപയോഗിക്കുക. ഞാൻ ഒരു ചോദ്യം കൂടി ചോദിച്ചിരുന്നു, ആരാണ്, നിങ്ങൾ യെസ് എന്ന് വിശ്വസിക്കുന്നുണ്ടെങ്കിൽ ആരാണ് അതിന് ഉത്തരവാദി എന്ന്? നോ നോ യെസ് യെസ് പാരന്റ്സ്. ഓക്കെ യെസ് വി ആർ റെസ്പോൺസിബിൾ സൊസൈറ്റി. ഓക്കെ എവറിഥിങ് വിൽ ചേഞ്ച് ദ കപ്പിൾസ് ആൻഡ് ദ സൊസൈറ്റി. ഓക്കെ വി ആർ റെസ്പോൺസിബിൾ ഫോർ ദാറ്റ്. താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച് ഫോർ ദ ഹെവി റെസ്പോൺസ്. ഓക്കെ no arranged marriage. okay okay no okay thank you so much, thank you so much. ദാമ്പത്യം എന്ന് പറയുന്നത് ശരിക്കും ദാമ്പത്യം എന്ന് പറയുന്നത് ഒരു പൂന്തോട്ടം പോലെയാണ്. പല പല സീസണുകളിലൂടെ അതിന് കടന്നു പോകേണ്ടതുണ്ട്. ഓരോ സീസണിലും അതിനാവശ്യമായിട്ടുള്ള പരിചരണം കെയർ ഒക്കെ നമ്മൾ നൽകേണ്ടതുണ്ട്. അങ്ങനെ നൽകിയാൽ അതിങ്ങനെ പൂത്തുലഞ്ഞ് പരിമളം പടർത്തി ഇങ്ങനെ വിലസിച്ച് നിൽക്കും. ചില പഠനങ്ങൾ പറയുന്നു ദാമ്പത്യത്തിന് പ്രധാനമായും 5 ഫേസുകളാണുള്ളത്. അതിൽ ആദ്യത്തേത് നമുക്ക് എല്ലാവർക്കും അറിയുന്നത് പോലെ ഹണിമൂൺ ഫേസ്. ഹണിമൂൺ ഫേസ് എന്ന് പറയുമ്പോൾ നിങ്ങൾക്കറിയാം എല്ലാം നല്ലതായി തോന്നുന്ന ഒരു കാലഘട്ടം. എല്ലാം നല്ലതാണ്, ഭാര്യയായാലും ഭർത്താവായാലും ഇനിയിപ്പോ കാമുകനായാലും കാമുകിയായാലും അവരുടെ സ്വഭാവത്തിന്റെ ഏറ്റവും ബ്യൂട്ടിഫുൾ വശം മാത്രം കാണിക്കുന്ന ഒരു സമയമാണിത്. കെട്ടിയോളാണ് മാലാഖ എന്ന് ഭർത്താവിന് തോന്നുന്ന, ചേട്ടനാണ് എന്റെ കാണപ്പെട്ട ദൈവമെന്ന് ഭാര്യയ്ക്ക് തോന്നുന്ന, നീയില്ലാത്ത ജീവിതം ഉപ്പില്ലാത്ത കഞ്ഞി പോലെയാണെന്ന് ഭർത്താവിന് ഭാര്യയെ പറ്റി തോന്നുന്ന, ഭർത്താവ് കഴിച്ച എച്ചിൽ പാത്രത്തിൽ കഴിച്ചാലേ എനിക്ക് വയറ് നിറയൂവെന്ന് ഭാര്യയ്ക്ക് തോന്നുന്ന ഒരു കാലഘട്ടം. ഈ കാലഘട്ടത്തിൽ എപ്പോഴും പൊരുത്തങ്ങളിലേക്ക് മാത്രമായിരിക്കും നമ്മുടെ നോട്ടം പോവുക. ഈ സമയത്ത് എൻഡോർഫിൻസിന്റെ അല്ലെങ്കിൽ ഡോപ്പമിന്റെ അളവ് ഭയങ്കര കൂടുതലായിരിക്കും നമ്മുടെ ബോഡിയിൽ. അതുകൊണ്ട് സന്തോഷം മാത്രമായിരിക്കും. അത് കഴിയുമ്പോഴാണ് ഡിസ്എൻചാന്റ്മെന്റ് ഫേസ് വരിക. ഡിസ്എൻചാന്റ്മെന്റ് ഫേസിൽ ഈ ഡോപ്പമിന്റെ അളവ് പതുക്കെ ഇങ്ങനെ കുറഞ്ഞു തുടങ്ങും. നാച്ചുറലി പൊരുത്തങ്ങളെക്കാൾ കൂടുതൽ പൊരുത്തക്കേടുകളിലേക്ക് നമ്മുടെ നോട്ടം പോകും. കെട്ടിയോളും ആലാകെ ഒന്നല്ല, മനുഷ്യ സ്ത്രീയാണെന്നും
തെറ്റാൻ കാണപ്പെട്ട ദൈവമൊന്നുമല്ല അങ്ങേരും മനുഷ്യനാണെന്നും ഒക്കെ തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന പ്രായം അല്ലെങ്കിൽ സമയം ഭർത്താവിന്റെ സിഗരറ്റിന്റെ മണം ആരോഗ്യകരമായി തോന്നി തുടങ്ങുന്ന ഭാര്യ മുടി ചീകി കഴിയുമ്പോൾ ചീപ്പിൽ മുടി കാണുന്ന ഇതൊക്കെ നേരത്തെയും ഉണ്ടായിരുന്നിട്ടുണ്ടാവും ഹണിമൂൺ ഫേസിലും ഇതൊക്കെ ഉണ്ടായിരുന്നിട്ടുണ്ടാവും പക്ഷെ അപ്പോൾ അതൊക്കെ നമുക്ക് അക്സെപ്റ്റബിൾ ആയിരിക്കും ഡിസ്എൻചാന്റ്മെന്റ് ഫേസിലേക്ക് കടക്കുമ്പോൾ ഇതൊക്കെ നമുക്ക് ആരോഗ്യകരമായി തോന്നിത്തുടങ്ങും അത് കഴിയുമ്പോഴാണ് റിയാലിറ്റി ഫേസിലേക്ക് വരിക റിയാലിറ്റി ഫേസിൽ പൊരുത്തക്കേടുകൾ എല്ലാം മറനീക്കി പുറത്തേക്ക് വരുന്ന ഒരു സമയമാണ് എല്ലാ പൊരുത്തക്കേടുകളും അല്ലെങ്കിൽ പൊരുത്തങ്ങളെക്കാൾ കൂടുതൽ നമ്മൾ പൊരുത്തക്കേടുകളിലേക്ക് നോക്കും ഈ കാലഘട്ടത്തിന് അല്ലെങ്കിൽ ഈ ഫേസിനെ ഡിസപ്പോയിന്റ്മെന്റ് ഫേസ് എന്ന് കൂടി പറയും അതെന്തുകൊണ്ടാണെന്നറിയോ ഷോ ഞാൻ വിചാരിച്ച പോലെ ഒന്നും അല്ലല്ലോ ഞാൻ വിചാരിച്ച ആളെ അല്ലല്ലോ എനിക്ക് കിട്ടിയത് കർത്താവേ ഈ പുരുഷനെ ആണല്ലോ എനിക്ക് തന്നത് ഭഗവാനെ ഇതിന് മാത്രം ഞാൻ എന്ത് ചെയ്തു എന്നൊക്കെ തോന്നിത്തുടങ്ങുന്ന സമയം ജീവിതം എന്ന് പറയുന്നത് ഒരു റൊമാൻറ്റിക് മൂവി പോലെ ബ്യൂട്ടിഫുൾ ഒന്നും അല്ല സാമ്പത്തികം ഉൾപ്പെടെ നിരവധി റിയാലിറ്റികളിലൂടെ കടന്നു പോകേണ്ടതുണ്ട് എന്ന് ദമ്പതികൾ തിരിച്ചറിഞ്ഞു തുടങ്ങുന്ന ഈ കാലഘട്ടം ഇവിടെ പൊരുത്തങ്ങളെക്കാൾ കൂടുതൽ പൊരുത്തക്കേടുകളിലേക്ക് നോക്കുമ്പോൾ ഡൈവോഴ്സിനുള്ള സാധ്യത ഏറ്റവും അധികമാണെന്ന് പറയപ്പെടുന്നു അത് കഴിയുമ്പോഴാണ് മെച്ചുരിറ്റി ഫേസ് എന്ന് പറയുന്നത് മെച്ചുരിറ്റി ഫേസിൽ പങ്കാളിയെ പങ്കാളിയുടെ എല്ലാ കുറവുകളോടും കൂടി നമുക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒരു ഫേസാണത് എല്ലാ കുറവുകളോടും കൂടി ഞാൻ നിന്നെ അംഗീകരിക്കുന്നു അത് പക്ഷേ രണ്ടു തരത്തിലാവാം ഞാൻ നിന്നെ നിന്റെ എല്ലാ കുറവുകളോടും കൂടി അംഗീകരിക്കുന്നു ബിക്കോസ് ഐ ലവ് യു അതർവൈസ് എന്നെ ഇവിടെ സഹായിക്കാൻ വരുന്ന ഒരു ചേച്ചിയുണ്ട് ഒരു 55 വയസ്സൊക്കെ ആയിട്ടുണ്ടാവും ആ ചേച്ചിക്ക് ആ ചേച്ചിയുടെ ഭർത്താവിന് രാത്രി ആയാൽ കണ്ണു കാണിക്കുക ചെവി ഇത്തിരി പതുക്കെയാണ് കാലിന് ചെറിയ മുടന്തുണ്ട് സൂക്ഷിച്ചു നോക്കിയാൽ മാത്രം അറിയുന്ന ഒരു വൈകല്യം അപ്പൊ ആ ചേച്ചി എന്നോട് പറഞ്ഞു മോളെ പെണ്ണ് കാണാൻ വരുമ്പോ ഈ കാലിന്റെ ബുദ്ധിമുട്ട് മാത്രമേ നമുക്ക് അറിയുമായിരുന്നുള്ളൂ കല്യാണം കഴിഞ്ഞന്ന് രാത്രി തപ്പി തപ്പി ഇങ്ങനെ ഭക്ഷണം കഴിക്കണം കണ്ടപ്പോഴാണ് കണ്ണ് കാണില്ല എന്നും ചെവി കേൾക്കില്ല എന്നൊക്കെ മനസ്സിലായത് ഞാൻ വീട്ടിൽ ചെന്ന് ഭയങ്കര ബഹളം ഉണ്ടാക്കി എനിക്ക് പറ്റില്ല എനിക്ക് ആളോട് ജീവിക്കേണ്ട എന്നൊക്കെ പറഞ്ഞിട്ടു പക്ഷെ അപ്പൊ എന്റെ അമ്മ പറഞ്ഞു മോളെ നിനക്ക് താഴെ 4-5 പെൺകുട്ടികളുണ്ട് അവരുടെ കാര്യം കൂടി നോക്കണം അതുകൊണ്ട് നീ ഇത് സഹിച്ചേ പറ്റൂ ഇതാണ് നിനക്ക് ഈശ്വരൻ വിധിച്ചത് ആ വാക്കിന്റെ പുറത്ത് ഇപ്പോഴും ഞാൻ ജീവിക്കുക മോളെ സോ മെച്ചൂരിറ്റി ഫേസിൽ രണ്ട് തരത്തിൽ നമുക്ക് അക്സെപ്റ്റൻസ് വരും ഒന്നുകിൽ നിന്റെ എല്ലാ കുറവുകളോടും കൂടി ഞാൻ നിന്നെ അംഗീകരിക്കുന്നു ബിക്കോസ് ഐ ലവ് യു അതർവൈസ് ഇതുപോലെ നേരത്തെ പറഞ്ഞതുപോലെ ഇതെന്റെ വിധിയാണെന്ന് കരുതി സഹിക്കുന്നു രണ്ടായാലും ദിസ് ഇസ് ദ ഫേസ് ഇൻ വിച്ച് വി ആർ ഫീലിംഗ് കംഫർട്ടബിൾ ആൻഡ് ഹാപ്പി വിത്ത് ദ പാർട്ട്ണർ അത് കഴിയുമ്പോഴാണ് ഗോൾഡൻ ഫേസ് വരിക അല്ലെങ്കിൽ അടുത്തതായി പറയാനുള്ളത് ഗോൾഡൻ ഫേസ് ആണ് പഠനങ്ങൾ പറയുന്നു ഏകദേശം 5% ആളുകൾ മാത്രമേ ഗോൾഡൻ ഫേസിലൂടെ കടന്നു പോകുന്നുള്ളൂ അല്ലെങ്കിൽ അത് തിരിച്ചറിയുന്നുള്ളൂ എന്ന് ഗോൾഡൻ ഫേസിലാണ് പങ്കാളി എന്താണെന്ന് നമ്മൾ പൂർണ്ണമായും മനസ്സിലാക്കുന്നത് പങ്കാളി എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കുക മാത്രമല്ല പങ്കാളി നമുക്ക് എന്താണ് നമ്മൾക്ക് എന്താണ് എന്താണ് ആളുടെ വാല്യൂ നമ്മുടെ ലൈഫിൽ എന്ന് നമ്മൾ തിരിച്ചറിയുന്ന ഒരു ഫേസ് ആണ് ഗോൾഡൻ ഫേസ് എന്ന് പറയുന്നത് ഐ ലവ് യു ബിക്കോസ് ഐ നീഡ് യു പക്ഷെ എനിക്ക് അത് ചിലപ്പോ ഐ ലവ് യു ബിക്കോസ് ഐ നീഡ് യു എന്ന് പറയുന്നത് ചിലപ്പോഴെങ്കിലും എനിക്ക് തെറ്റായി തോന്നാറുണ്ട് എൻ്റെ ഒരു ബന്ധു കിഡ്നി ഫെയിലിയർ ആയിട്ട് ഒരു പ്രാവശ്യം ഹോസ്പിറ്റൽ അഡ്മിറ്റ് ആയി ഞാൻ ആളെ കാണാൻ പോയി ഞാൻ അവിടെ ചെന്നു ആളെ കണ്ടു ആളോട് പറഞ്ഞു കുറച്ച് മോട്ടിവേഷൻ ഒക്കെ കൊടുത്തു രോഗത്തെ കുറിച്ച് ചിന്തിക്കരുത് രോഗം മാറുന്നതിനെ കുറിച്ച് മാത്രമേ ചിന്തിക്കാവൂ പഴയ അവസ്ഥയിലാവുന്നത് മാത്രം വിഷ്വലൈസ് ചെയ്യുക ഇതൊക്കെ പറഞ്ഞ് സമാധാനിപ്പിച്ച് ഞാൻ തിരിച്ചു പോകും
അപ്പോ അദ്ദേഹത്തിന് വൈഫ് കൂടി എന്നെ യാത്ര അയക്കാനായിട്ട് വന്നിട്ടുണ്ട്. അപ്പൊ ഞാൻ അവരോട് പറഞ്ഞു അദ്ദേഹത്തിന് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങൾ മാത്രമേ പറയാവൂ, നിരാശ ഉണ്ടാക്കുന്ന ഒരു കാര്യവും പറയരുത്, നന്നായി പ്രാർത്ഥിക്കൂ, ഞാനും നന്നായി പ്രാർത്ഥിക്കാം. ഉടനെ അവർ എന്നോട് പറഞ്ഞു, മോളെ നിനക്കറിയാലോ ഞങ്ങൾക്ക് 4 പെൺമക്കളാണ്, ഒരാളുടെ കാര്യം മാത്രമേ കഴിഞ്ഞിട്ടുള്ളൂ, ബാക്കി മൂന്നാളെയും കൂടി ആരെയെങ്കിലും കൈ പിടിച്ച് ഏൽപ്പിക്കണവരെ അതുവരെയെങ്കിലും അങ്ങേരുടെ ആയുസ് ഒന്ന് നീട്ടിക്കിട്ടിയാൽ മതി, അത് മാത്രമാണ് എൻ്റെ പ്രാർത്ഥന. എന്താണ്? ബാക്കി മൂന്നാളെ ആരെയെങ്കിലും കൈ പിടിച്ച് ഏൽപ്പിക്കുന്നത് വരെ അദ്ദേഹത്തിന്റെ ആയുസ് ഒന്ന് നീട്ടിക്കിട്ടിയാൽ മതി. ഐ ലവ് യു ബിക്കോസ് ഐ നീഡ് യു. അതുകൊണ്ട് തന്നെ ഇപ്പൊ ഞാൻ അതൊന്ന് മാറ്റി പിടിച്ചിട്ടുണ്ട്. ഐ ലവ് യു ബിക്കോസ് ഐ ചോസ് യു. ഐ ലവ് യു ബിക്കോസ് ഐ ചോസ് യു ആസ് മൈ പാർട്ട്. ഇനി ഡിയർ ഫ്രണ്ട്സ്, നിങ്ങളോടൊരു ചോദ്യം. ശരിക്കും ഈ ഗോൾഡൻ ഫേസ് എന്ന് പറയുന്നത് എപ്പോഴാണ് നമ്മൾ അച്ചീവ് ചെയ്യുക? ഞാൻ ക്ലാസ്സുകൾ എടുക്കുമ്പോൾ മിക്കവാറും ഞാൻ കേൾക്കുന്നൊരു ചോദ്യമാണ്, ടീച്ചറെ എപ്പോഴാണ് നമ്മൾ ഗോൾഡൻ ഫേസ് അച്ചീവ് ചെയ്യുക? കല്യാണം കഴിഞ്ഞ് എത്ര വർഷത്തിന് ശേഷമാണ്, അല്ലെങ്കിൽ ഏത് പ്രായത്തിലാണ് നമുക്ക് ഗോൾഡൻ ഫേസ് അച്ചീവ് ചെയ്യാൻ പറ്റുക? എന്താണ് നിങ്ങളുടെ അഭിപ്രായം? ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാമോ? ആഫ്റ്റർ ദ ഏജ് ഓഫ് 15. നാസർ സാർ, കല്യാണം കഴിഞ്ഞിട്ട് എത്ര കൊല്ലായി നാസർ സാർ? മറുപടികളൊന്നും കാണില്ലല്ലോ. എപ്പോഴാണ് നമുക്ക് ഗോൾഡൻ ഫേസ് അച്ചീവ് ചെയ്യാൻ പറ്റുക? 16 ആഫ്റ്റർ 40. Okay, very good. Because we are refusing so much a time, it depends, okay, no age bar. When you understand what each other, very good, Molly ma'am. No fixed year, after 25th year, okay, that time? Any time, it depends, okay, heavy response. Thank you so much. നേരത്തെ പറഞ്ഞ ന്യൂസ് എടുക്കലാണോ ഇതും? ഇതൊക്കെ എനിക്ക് ഹൈലി വാല്യുബിൾ ആണ്, ഡിയർ ഫ്രണ്ട്സ്. സോ അഭിപ്രായങ്ങൾ പറഞ്ഞുകൊണ്ടേ ഇരിക്കുക. ബിന്ദു ടീച്ചർക്ക് നോ ഐഡിയ. ഓക്കെ, 40 ഇയേഴ്സ്. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഞാൻ നിങ്ങളോട് എൻ്റെ ഒരു അനുഭവ കഥ പറയാം. അത് കേട്ട് കഴിയുമ്പോൾ നിങ്ങൾക്കൊരു ചെറിയ ഐഡിയ കിട്ടും എപ്പോഴാണ് ഈ ഗോൾഡൻ ഫേസ് നമുക്ക് അച്ചീവ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്. ഞാൻ കൗൺസിലിംഗ് പഠിക്കുന്ന സമയത്ത് അവിടെ ക്ലാസ് റൂം ക്ലീൻ ചെയ്യാനും അവിടെ കോളേജിന്റെ പരിസരമൊക്കെ ക്ലീൻ ചെയ്യാനായിട്ട് ഒരു ത്രേസ്യാമ ചേർത്തി വരും. ആ പേര് സത്യല്ല കേട്ടോ. ത്രേസ്യാമ ചേർത്തി ഒരു ദിവസം വന്നപ്പോ അവരുടെ ഇടത്തേക്ക് അവൾ ഇങ്ങനെ വീങ്ങി നീരൊക്കെ വന്നിരിക്കുകയാണ്. കണ്ണൊക്കെ ഇങ്ങനെ നീല കളറിൽ ഇങ്ങനെ തുറച്ചിരിക്കുകയാണ്, കരിവാളിച്ച് കിടക്കാണ്. അപ്പോ എന്നെ പഠിപ്പിക്കുന്ന ഡോക്ടർ, അവരൊരു സിസ്റ്ററും കൂടിയാണ്, അവർ ചോദിച്ചു, ത്രേസ്യാമെ എന്തുട്ടാണ്ടി പറ്റിയേ? ഇന്നലെ അവന്റെ കലാപരിപാടി ഉണ്ടായിരുന്നാ. ഉടനെ ത്രേസ്യാമ ചേർത്തി പറഞ്ഞു, എന്തുട്ട് പറയാനാ സിസ്റ്ററെ, ഇന്നലെ നല്ല വെള്ളത്തിലായിരുന്നു. വന്നു തുടങ്ങി കശപിശ, എന്നെ പിടിച്ചാ ഉന്തി, ഞാൻ കട്ടിലുമ പോയി തലടിച്ചിരുന്നു. കണ്ടില്ലേ, കാലമാടൻ ആ കെടുന്നോടത്ത് കിടന്ന് പിന്നെ രണ്ടു തന്നെ വരും. കർത്താവ് തന്ന പുരുഷ തന്നെ സഹിക്കില്ലാണ്ട് നിവർത്തിണ്ട. അപ്പൊ ഡോക്ടർ പറഞ്ഞു, ത്രേസ്യാമ ഒരു കാര്യം ചെയ്യും, നീ രണ്ടു ദിവസത്തിന് പോണ്ട, രണ്ടു ദിവസം മഠത്തിൽ നിൽക്കുക, അവനൊരു പാഠം പഠിക്കട്ടെ, നീ ഇല്ലാണ്ടാവുമ്പോ പഠിച്ചോളൂ. ഉടനെ ത്രേസ്യാമ ചേർത്ത് പറഞ്ഞു, ശരിയ സിസ്റ്ററെ, എനിക്ക് ചോദിക്കാൻ അപ്പനോ അങ്ങളാരും ഇല്ലാത്ത കാരണമാണെന്ന് ഞാൻ എപ്പോഴും വിചാരിച്ചു, രണ്ടു ദിവസം ഞാനിവിടെ നിൽക്കട്ടെ, അങ്ങനെ അന്വേഷിച്ച് വരുമ്പോഴേ ഞാൻ പോകുന്നുള്ളൂ. ശരി. അന്ന് വൈകിട്ട് 5 മണിയായപ്പോ ത്രേസ്യാമ ചേട്ടത്ത് ഞങ്ങളുടെ റൂമിലേക്ക് വന്നു. എന്നിട്ട് ചോദിച്ചു, മക്കളെ നിങ്ങളിൽ ആരുടെയും കയ്യിൽ വണ്ടി ഉണ്ടാ? ത്രേസ്യാമ ചേട്ടത്തിന് ആ ടെൻഷനിലൊന്നാക്കി തരോ. ഞങ്ങൾ ചോദിച്ചു, എന്തേച്ചി എവിടെ പോവാനാ? ഏയ്, എനിക്ക് എന്റെ വീട്ടിൽ പോണം. ഏയ്, ചേട്ടിയല്ലേ പറഞ്ഞത് പോണില്ല, ചേട്ടനൊരു പാഠം പഠിപ്പിച്ചിട്ടേ പോണുള്ളൂന്ന്. ഓ, അതൊക്കെ ഞാൻ എന്റെ അപ്പോഴത്തെ മൂച്ചിന് പറഞ്ഞതല്ലേ മോളെ, അങ്ങേര് ഇല്ലാണ്ട് എനിക്ക് പറ്റില്ല. അത് മാത്രല്ല, അങ്ങേര് വന്ന് കശവിശയൊക്കെ കഴിയുമ്പോ ഒരു പാത്രം കഞ്ഞിവെള്ളം കിട്ടും അങ്ങേക്ക്, അത് കുടിച്ച് ഒന്ന് മൂത്രം ഒഴിച്ചു കഴിഞ്ഞാൽ ആള് നോർമലാവും, പിന്നെ ഭയങ്കര സ്നേഹ. അപ്പൊ ഞാൻ പറഞ്ഞു, അതൊന്ന് സാരം ചേച്ചി,
രണ്ടു ദിവസം ചേച്ചി പോകണ്ട, രണ്ടു ദിവസം കഞ്ഞിവെള്ളം കിട്ടാണ്ടാവുമ്പോ കള്ളുടി ഒക്കെ നിൽക്കും ഓട്ടോമാറ്റിക്കായിട്ട്. ചേച്ചി പറഞ്ഞു അതൊന്നും ശരിയാവില്ല മോളെ, മോൾക്ക് അറിയാണ്ട അങ്ങേക്ക് എന്നോടുള്ള സ്നേഹം. എന്റെ കല്യാണം കഴിഞ്ഞ് രണ്ടാഴ്ച കഴിഞ്ഞപ്പോഴേ എനിക്കിത് പല്ലുവേന വന്നു. ഞങ്ങളുടെ വീട് ഒരു കുന്നിന്റെ മുകളിലാണ്. അങ്ങേര് അവിടെ തന്നെ ചോന്നുകൊണ്ടാണ് ഡോക്ടറെ കാണിക്കാൻ കൊണ്ടുപോയത്. ഇപ്പോഴും എനിക്ക് മാസക്കുടിയൊക്കെ വരുമ്പോ അങ്ങേരാണ് ചൂട് പിടിച്ചതും നോക്കണതൊക്കെ. അങ്ങേർക്ക് എന്നുള്ള സ്നേഹം മോൾക്ക് പറഞ്ഞാ മനസ്സിലാവില്ല. ശ്രേസ്യാമ്മച്ചേട്ടത്തി എപ്പോഴാണ് ഗോൾഡൻ ഫേസ് അച്ചീവ് ചെയ്തത് ഒന്ന് പറയാമോ പ്രിയപ്പെട്ടവര് ചാറ്റ് ബോക്സിൽ? എപ്പോഴാണ് ശ്രേസ്യാമ്മച്ചേട്ടത്തി ഗോൾഡൻ ഫേസ് അച്ചീവ് ചെയ്തത്? കേൾക്കുന്നില്ലേ ഞാൻ ചോദിക്കുന്നത്? ഫ്രം ദി സ്റ്റാർട്ട്, വെരി ഗുഡ്. എപ്പോഴാണ് ശ്രേസ്യാമ്മച്ചേട്ടത്തി ഗോൾഡൻ ഫേസ് അച്ചീവ് ചെയ്തത്? പല്ലുവേദന വന്നപ്പോൾ. Yes, starting of the itself. Very good, very good, very good. Yes. ഈ ഗോൾഡൻ ഫേസ് എന്ന് പറയുന്നത് അതൊരു പ്രത്യേക പ്രായത്തിന് ശേഷമോ അല്ലെങ്കിൽ ഒരു പ്രത്യേക കാലഘട്ടത്തിന് ശേഷമോ ഒന്നും അച്ചീവ് ചെയ്യേണ്ടതല്ല. നാം ഓരോരുത്തരും പല പ്രാവശ്യമായിട്ട് ഈ ഗോൾഡൻ ഫേസിലൂടെ കടന്നു പോകുന്നുണ്ട്. പക്ഷേ പലപ്പോഴും നമ്മളത് റിയലൈസ് ചെയ്യുന്നില്ല എന്ന് മാത്രം. അത് റിയലൈസ് ചെയ്യാൻ കഴിഞ്ഞാൽ ബാക്കി എല്ലാ ഫേസുകളും സക്സസ്ഫുൾ ആയി എന്നുള്ളതാണ്. അതിന് പ്രത്യേകിച്ച് കാലഘട്ടമോ ഏജ് ബാറോ ഒന്നുമില്ല. എൻ്റെ ഹസ്ബൻഡ് എനിക്ക് എന്താണ് അല്ലെങ്കിൽ എൻ്റെ പാർട്ട്ണർ എനിക്ക് എന്താണ് എന്ന് തിരിച്ചറിയുമ്പോൾ അവിടെ നമ്മൾ ഗോൾഡൻ ഫേസിലെത്തി. മിക്കവാറും കല്യാണം കഴിഞ്ഞ് ഒരു 6 മാസത്തിനുള്ളിലെങ്കിലും അത് അച്ചീവ് ചെയ്യാൻ സാധിക്കാതെ വരുമ്പോഴാണ് ഡൈവോഴ്സ് എന്ന് പറയുന്ന കാര്യത്തിലേക്ക് നമ്മൾ എത്തുന്നത്. ദാമ്പത്യത്തെ കുറിച്ച് പറയുമ്പോൾ സ്ത്രീ പുരുഷ മനഃശാസ്ത്രത്തെ കുറിച്ച് കൂടി അല്പം പറയേണ്ടതുണ്ട് എന്ന് എനിക്ക് തോന്നി. അക്കോർഡിംഗ് ടു ഡിഫറൻഷ്യൽ സൈക്കോളജി, സ്ത്രീ പുരുഷ മനഃശാസ്ത്രം അനുസരിച്ച് സ്ത്രീയും പുരുഷനും എന്നത് രണ്ടു തരം കാഴ്ചപ്പാടുകളുള്ള, ഒരേ കാര്യത്തിനെ തന്നെ രണ്ട് രീതിയിൽ കാണുകയും മനസ്സിലാക്കുകയും അനുഭവിക്കുകയും ചെയ്യുന്ന ആളുകളാണ്. എന്നുള്ളതാണ് പ്രശസ്ത ഫാമിലി കൗൺസിലറും ഓഥറും മനഃശാസ്ത്രജ്ഞനുമൊക്കെയായ ജോൺ ഗ്രേ അദ്ദേഹത്തിന്റെ പുസ്തകമായ മെൻ ആർ ഫ്രം മാർസ് വിമൻ ആർ ഫ്രം വീനസ് അതിൽ പറയുന്നു, സ്ത്രീയും പുരുഷനും എന്നത് രണ്ട് വ്യത്യസ്ത ഗ്രഹങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് എന്നുള്ളത്. അതായത് അവർ രണ്ട് വ്യത്യസ്ത കുടുംബങ്ങളിൽ നിന്നല്ല, വ്യത്യസ്ത നാടുകളിൽ നിന്നല്ല, എന്തിന് വ്യത്യസ്ത രാജ്യങ്ങളിൽ നിന്ന് പോലുമല്ല, വ്യത്യസ്തങ്ങളായ ഗ്രഹങ്ങളിൽ നിന്ന് വന്ന ആളുകളാണ് എന്നുള്ളത്. അത്രയ്ക്കാണ് അവർ തമ്മിലുള്ള വ്യത്യാസങ്ങൾ. ഉദാഹരണത്തിന് നമ്മളിപ്പോ ഒരു കല്യാണത്തിന് പോയിരുന്നില്ല. കല്യാണത്തിന് പോയാൽ ഭൂരിഭാഗം സ്ത്രീകളിലേക്കും അവരുടെ നോട്ടം എവിടേക്കായിരിക്കും? എന്തൊക്കെയാണ് കല്യാണത്തിന് പോകുമ്പോൾ ഭൂരിഭാഗം സ്ത്രീകൾ എന്തൊക്കെയാണ് കാണുക? ഞാൻ എപ്പോഴും പറയുന്നത് ജനറലൈസേഷൻ മാത്രമാണ് കേട്ടോ, എക്സെപ്ഷൻസ്, പ്രത്യേകിച്ച് ലീഡേഴ്സായ നിങ്ങളൊക്കെ എക്സെപ്ഷണൽ കേസുകളാണെന്ന് എനിക്കറിയാം. എങ്കിലും നോർമൽ ഭൂരിഭാഗം സ്ത്രീകളും എന്തൊക്കെയാണ് നോക്കുക? യെസ്, ഓർണമെന്റ്സ്, ഡ്രസ്, വെരി ഗുഡ്, ബ്രൈഡ്സ് ഡ്രസ് ആൻഡ് ജ്വല്ലറി, ആഹാ, ഡ്രസ് ആൻഡ് ഓർണമെന്റ്സ്, കറക്റ്റ്. യെസ്, ഭൂരിഭാഗം സ്ത്രീകളും കല്യാണപ്പെണ്ണിനെ നോക്കും. ആളുടെ വസ്ത്രം എങ്ങനെയുണ്ട് നോക്കും, എന്തോരം സ്വർണം കിട്ടിയിട്ടുണ്ടെന്ന് നോക്കും, ലേറ്റസ്റ്റ് ഫാഷനിലുള്ളതാണോ സ്വർണം, പെണ്ണ് കാണാൻ കൊള്ളാമോ, പെണ്ണും ചെറുപ്പവും തമ്മിൽ ചേർച്ചയുണ്ടോ. പിന്നെ അവിടെ വന്നിരിക്കുന്ന മറ്റു സ്ത്രീകളെ നമ്മൾ നോക്കും അല്ലേ, എന്നേക്കാളും നല്ല ലേറ്റസ്റ്റ് ഫാഷനിലുള്ള ഡ്രസ് ഇട്ടിട്ടുണ്ടോ, ആഭരണങ്ങൾ എന്നേക്കാളും ലേറ്റസ്റ്റ് ഉള്ള ഫാഷനിലുള്ള ഉണ്ടോ, എന്നേക്കാളും സുന്ദരികളായിട്ട് ആരെങ്കിലും ഒക്കെ വന്നിട്ടുണ്ടോ
ഇതൊക്കെ നമ്മൾ നോക്കും പക്ഷേ പുരുഷന്മാർ മിക്കവരും അങ്ങനെയല്ല അവർക്ക് ഇതിലൊന്നും താല്പര്യം ഉണ്ടാവില്ല അവർ മിക്കവാറും നോക്കുക ഹാളിന്റെ വലുപ്പം നോക്കും സൗകര്യം നോക്കും കഴിഞ്ഞ തവണ പങ്കെടുത്ത കല്യാണത്തിനേക്കാളും വലിയൊരു ഹാളാണോ സൗകര്യങ്ങൾ കൂടുതലുണ്ടോ പിന്നെ അവർ നോക്കുക കല്യാണ സദ്യ കാറ്ററിംഗ് ആരാണ് നന്നായിട്ടുണ്ടോ പിന്നെ അവിടെ വന്ന ഫ്രണ്ട്സും ഒക്കെ ആയിട്ട് അവർ അന്താരാഷ്ട്ര ചർച്ചകളിൽ മുഴുകും ഇതാണ് പുരുഷന്മാരുടെ ഒരു കാഴ്ചപ്പാട് എന്റെ ഹസ്ബൻഡ് എന്നെ കൂടാതെ ഏതെങ്കിലും കല്യാണത്തിന് പോയിട്ട് തിരിച്ചു വരുമ്പോ ഞാൻ ചോദിക്കും കല്യാണ പെണ്ണ് എങ്ങനെയുണ്ട് ആ കുഴപ്പമില്ല കുറെ സ്വർണ്ണൊക്കെ ഉണ്ട് ആ ഉണ്ടെന്ന് തോന്നുന്നുണ്ട് കല്യാണ സാരി എന്ത് കളറായിരുന്നു ആവോ ശാലിയെ ചെക്കനും പെണ്ണും ചേർച്ചുണ്ടോ ആവോ ഞാനൊന്നും നോക്കിയില്ല അപ്പൊ ഞാൻ ചോദിക്കും പിന്നെ നിങ്ങൾ എന്തിനാ കല്യാണത്തിന് പോയത് നിങ്ങൾ എന്തിനാ കല്യാണത്തിന് പോയത് അതാണ് അതാണ് പലപ്പോഴും നമ്മുടെ കുഴപ്പം ഒരു കാര്യത്തെ നമ്മൾ നോക്കിക്കാണുന്ന അതേ രീതിയിൽ തന്നെ പങ്കാളിയും നോക്കിക്കാണണമെന്ന് നമ്മൾ ശഠിക്കുന്നു ആ കാര്യത്തെ വേറൊരു രീതിയിൽ നോക്കിക്കാണുന്ന പങ്കാളിയെ നമ്മൾ പരിഹസിക്കുന്നു കുറ്റപ്പെടുത്തുന്നു സ്ത്രീ പുരുഷ മനഃശാസ്ത്രത്തിൽ പറയുമ്പോൾ അല്ലെങ്കിൽ പുരുഷനും സ്ത്രീയും കുറിച്ചുള്ള സ്വഭാവ വ്യത്യാസങ്ങളെ കുറിച്ച് പറയുമ്പോൾ രണ്ടു കൂട്ടരും രണ്ടു തരം സൃഷ്ടിപ്പുകളാണെന്ന് പറയേണ്ടി വരും പുരുഷന് സൃഷ്ടിപ്പിൽ തന്നെ ഇത്തിരി ഡോമിനൻസ് ഉള്ള ആളുകളാണ് പ്രസവ സമയത്ത് നമുക്ക് നോക്കിയാൽ അറിയാം ആൺകുട്ടികൾക്ക് പെൺകുട്ടികളെക്കാൾ ഹൈറ്റ് കൂടുതലായിരിക്കും വെയിറ്റ് കൂടുതലായിരിക്കും WBC കൂടുതലായിരിക്കും അവർ സൃഷ്ടിപ്പിൽ തന്നെ അല്പം ഡോമിനൻസ് ഉള്ള ആളുകളാണ് ആ ഒരു ഡോമിനൻസ് അതൊന്ന് അക്സെപ്റ്റ് ചെയ്തുകൊണ്ട് അവരോട് സംസാരിക്കാൻ പറ്റിയാൽ നമുക്ക് എന്തും അവരെ കൊണ്ട് ചെയ്യിപ്പിക്കാമെന്നുള്ളതാണ് ഞാനൊക്കെ എൻ്റെ ഹസ്ബൻഡിനോട് ഇക്ക അതൊന്നും എടുത്തന്നെ പറഞ്ഞു കേട്ടില്ലേ അതൊന്നും എടുത്തതാ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കേൾക്കാത്ത പോലെ നിൽക്കും അതിന് പകരം ഇക്കാതെന്ന് എടുത്തു തരും എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ തപ്പേന്ന് സാധനം കിട്ടും എന്നെ സംബന്ധിച്ച് കാര്യം നടക്കുക എന്നുള്ളതാണ് മുഖ്യമെന്നുള്ളത് കൊണ്ട് ഞാൻ എപ്പോഴും ആ ടോണിൽ തന്നെ നിൽക്കാൻ ശ്രമിക്കും എൻ്റെ ഒരു അഭിപ്രായത്തിൽ ബുദ്ധിയുള്ള സ്ത്രീകൾ ഭർത്താക്കന്മാരെ രാജാവിനെ പോലെ കൊണ്ട് നടക്കും സ്വാഭാവികമായും ഭാര്യമാരായ നമ്മൾ റാണി എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടും ഭാര്യേനെയും കൂടി അടുത്ത് വിളിച്ചിരുത്തേണ്ടതായിരുന്നു എന്ന് തോന്നുന്നുണ്ട് അല്ലേ നാസർ സാറ് ലവൻ മാഷൊക്കെ ദേ വൈഫിനെ വിളിക്കാൻ ഓടുന്നുണ്ട് സോണിയേനെ നീട്ടി വിളിക്കണേ കേട്ടോ ലവൻ മാഷ ഭാര്യമാർക്ക് തോന്നുന്നുണ്ടോ ഭർത്താക്കന്മാർ അടുത്തില്ലാതിരുന്ന് നന്നായിന്ന് ഒന്നുകൂടി പറയുന്നു ബുദ്ധിയുള്ള സ്ത്രീകൾ ഭർത്താക്കന്മാരെ രാജാക്കന്മാരെ പോലെ കൊണ്ട് നടക്കും സ്വാഭാവികമായിട്ടും ഭാര്യമാരായ നമ്മൾ റാണി എന്ന പദവിയിലേക്ക് ഉയർത്തപ്പെടും പുരുഷൻ കുടുംബത്തിനകത്ത് അംഗീകാരമാണ് കൂടുതൽ ആഗ്രഹിക്കുന്നത് സ്ത്രീകളാകട്ടെ സ്നേഹിക്കപ്പെടാൻ ആഗ്രഹിക്കുന്നവരാണ് പുരുഷൻ പാർട്ട്ണറിൽ ചങ്ങാതിയെ കാണാൻ ആഗ്രഹിക്കുമ്പോൾ സ്ത്രീ പുരുഷനിൽ രക്ഷാധികാരിയെയാണ് കാണുന്നത് തന്നെ സംരക്ഷകനെയാണ് കാണുന്നത് വിവാഹത്തിന് ശേഷം മിക്കവാറും പുരുഷന്മാരുടെ പ്രണയം അവസാനിക്കുമ്പോൾ സ്ത്രീകളുടെ പ്രണയം വിവാഹത്തിന് ശേഷമാണ് തുടങ്ങുന്നത് ഒരു വീട് പണിയുമ്പോൾ അതിൻ്റെ വലിപ്പത്തെക്കുറിച്ചും അല്ലെങ്കിൽ അതിൽ ഉണ്ടാക്കാൻ പോകുന്ന സാധനങ്ങളുടെ ക്വാളിറ്റിയെ കുറിച്ചും ഒക്കെ പുരുഷൻ ചിന്തിക്കുമ്പോൾ സ്ത്രീ അതിൻ്റെ ഇൻറ്റീരിയറിനെ കുറിച്ചായിരിക്കും ചിന്തിക്കുക പുരുഷന്മാർ 1 രൂപയുടെ സാധനം 2 രൂപയ്ക്ക് വാങ്ങുമ്പോൾ സ്ത്രീകൾ 2 രൂപയുടെ സാധനം 1 രൂപയ്ക്ക് വാങ്ങും വില പേശാൻ ഞങ്ങൾ സ്ത്രീകളാണ് മിടുക്കുന്നത് എന്ത് കാര്യവും ഡയറക്റ്റ് ആയിട്ട് പറയുന്നതാണ് പുരുഷന്മാരുടെ രീതി സ്ത്രീകളാണെങ്കിലോ എന്തും അല്പം പൊതിഞ്ഞേ പറയും നമ്മള് ഹസ്ബൻഡായിട്ട് പുറത്തേക്ക് ഇറങ്ങുമ്പോൾ
തുണിക്കടയിൽ ഡിസ്പ്ലേയിൽ നല്ലൊരു ചുരിദാർ കണ്ടു എന്ന് വിചാരിക്കും. നമ്മൾ എന്തു പറയും? ഹായ്, നല്ല ചുരിദാർ, നല്ല ഭംഗിയുണ്ടല്ലേ, നല്ല കളറാണ്, ആ കളർ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. അപ്പുറത്തെ വീട്ടിലെ ചേച്ചരിയിൽ കണ്ടു കേട്ടോ, ലേറ്റസ്റ്റ് ഫാഷനാണ്. നമ്മുടെ ഉദ്ദേശം എന്താണ്? ആ ചുരിദാറ് ഇതൊക്കെ കേട്ടിട്ട് ഹസ്ബൻഡ് ആ ചുരിദാറ് വാങ്ങി തരണം എന്നുള്ളതാണ് നമ്മുടെ ഉദ്ദേശം. പക്ഷേ ഡയറക്റ്റ് ആയിട്ട് കാര്യങ്ങൾ പറഞ്ഞാൽ മാത്രം മനസ്സിലാകുന്ന ഭർത്താവിന് അത് മനസ്സിലാവില്ല. ചുരിദാർ വേണമെന്നുണ്ടെങ്കിൽ ഡയറക്റ്റ് ആയിട്ട് പറയുക, ചേട്ടാ ആ ചുരിദാർ എനിക്ക് വാങ്ങിച്ചു തരൂ, എനിക്ക് ഇഷ്ടമായി. അപ്പൊ ഭർത്താവ് പറയും, കഴിഞ്ഞ ആഴ്ചയല്ലേ രണ്ടെണ്ണം വാങ്ങി തന്നത്, ഇനി അടുത്ത മാസം ശമ്പളം കിട്ടട്ടെ കേട്ടാ. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ അത് മിക്കവാറും തനിയെ പരിഹരിക്കാൻ ആഗ്രഹിക്കുന്നവരാണ് മിക്കവാറും എല്ലാ പുരുഷന്മാരും, അല്ലെങ്കിൽ അവർക്ക് അത്രയും വിശ്വാസമുള്ളവരോട്, അത്രയും ബഹുമാനം തോന്നുന്നവരോട് മാത്രമേ അത് ഷെയർ ചെയ്യൂ. നേരെ മറിച്ചാണ് സ്ത്രീകൾക്ക്. ഒരു പ്രശ്നം വരുമ്പോൾ അത് കരഞ്ഞും പറഞ്ഞും മറ്റുള്ളവരുടെ അഭിപ്രായം തേടിയും ഒക്കെ തീർക്കണം. കണ്ടിട്ടില്ലേ മരണവീടുകളിൽ സ്ത്രീകളാണ് കൂടുതൽ പദം പറഞ്ഞ് കരയുക, അത് വിഷമം തീർക്കാനുള്ള അവരുടെ ഒരു മാർഗമാണ്. പുരുഷന്മാർ ഇതൊക്കെ ഉള്ളിൽ ഒതുക്കുന്ന ആളുകളാണ്. ഈ രണ്ട് രീതികളും എപ്പോഴും മിക്കവാറും കുടുംബങ്ങളിൽ ക്ലാഷ് ആവാറുണ്ട്. ഹസ്ബൻഡ് ഒരു പ്രശ്നമായിട്ട് ഇങ്ങോട്ട് വരുമ്പോൾ അദ്ദേഹം വിചാരിക്കുന്നത് എന്താണെന്നറിയോ, വീട്ടിൽ വന്നിരിക്കുന്നത് തന്നെ സ്വസ്ഥമായിട്ട് ആലോചിക്കാം, ചിലപ്പോൾ ടി വി കണ്ടോ ടിവിയുടെ ചാനലുകളൊക്കെ ഇങ്ങനെ മാറ്റി മാറ്റി നോക്കി ഓക്കെ ആവും ആളതിന് പരിഹാരം ആലോചിച്ചുകൊണ്ടിരിക്കുന്നത്. ഭാര്യയാണെങ്കിലോ ഭാര്യയ്ക്ക് മുഖം കാണുമ്പോഴേ അറിയാം എന്തെങ്കിലും പ്രശ്നമായിട്ടായിരിക്കും വന്നതെന്ന്. ഉടനെ വരും, എന്തു പറ്റി, ഓഫീസിൽ എന്തെങ്കിലും പ്രശ്നമുണ്ടോ, ആരെങ്കിലുമായിട്ട് വഴക്കിട്ടോ, തലവേദനയാണോ, പനിയാണോ, ചുമയാണോ, കുടിക്കാനെടുക്കട്ടെ, കിടക്കണോ, മിക്സ് വേണോ, നൂറ് കൂട്ടം ചോദ്യങ്ങളായിട്ട് വരും. കാരണം അവരുടെ രീതിയാണത്. ഉടനെ ഭർത്താവ് എന്ത് പറയും, തൊഴിലില്ല, ഇന്ന് മിണ്ടാണ്ടിട്ട് സ്വസ്ഥമായിട്ടൊരു കാര്യം ആലോചിക്കാനും സമ്മതിക്കില്ല. ചോദിച്ചും പറഞ്ഞും പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളതാണ് സ്ത്രീകളുടെ രീതി. അതുകൊണ്ടാണ് അവരെന്ന് ചോദിക്കുന്നത്. പക്ഷേ പ്രശ്നങ്ങൾ ഷെയർ ചെയ്യാൻ വിമുഖരാണ് പുരുഷന്മാർ. അതുകൊണ്ടാണ് ഈ ക്ലാഷ് വരുന്നത്. എൻ്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, ശാലിമ എനിക്ക് എന്തെങ്കിലും ഞാൻ എന്തെങ്കിലും പ്രശ്നമായിട്ടാണ് വരുന്നത് എന്ന് തോന്നിയാൽ ഞാൻ എൻ്റെ ഭാര്യയോട് പറഞ്ഞിട്ടുണ്ട്, നീ പിന്നെ എൻ്റെ അടുത്തേക്ക് വരണ്ട, ചായ വെള്ളം ഒന്നും ആയിട്ട് വരണ്ട, നീ അതവിടെ വെച്ചോളൂ, ഞാൻ പ്രശ്നങ്ങളൊക്കെ ഒന്ന് പരിഹരിച്ച് ആലോചിച്ചത് കഴിയുമ്പോൾ ഞാൻ നിന്റെ അടുത്തേക്ക് വന്നുകൊള്ളാമെന്ന്. ആ രീതി ഒന്ന് പരീക്ഷിക്കുന്നത് നന്നാവും. സ്ത്രീകളെ ഹാർട്ട് ലീഡ് ചെയ്യുമ്പോൾ പുരുഷന്മാരെ ബ്രെയിനാണ് ലീഡ് ചെയ്യുന്നത്. നമ്മൾ സ്ത്രീകൾ എന്തിനോടും വൈകാരികമായി അറ്റാച്ച്ഡ് ആണ്. നമ്മൾ സ്ത്രീകൾ പല വീടുകളിലും ഭൂകമ്പം ഉണ്ടാക്കുന്ന ഒരു പ്രശ്നമാണ്, വെഡിങ് ആനിവേഴ്സറി ഓർത്തില്ല, ബർത്ത്ഡേ ഓർത്തില്ല, കുഞ്ഞുങ്ങളുടെ ബർത്ത്ഡേ ഓർത്തില്ല, ഇതൊക്കെ. പ്രത്യേകിച്ച് സ്ത്രീകൾക്കാണ് ആ പ്രശ്നം, ഭർത്താക്കന്മാർ ഇത് ഓർത്തില്ല എന്നുള്ളതിൽ. അവിടെ നമ്മൾ ഈ കാര്യം ഒന്ന് മനസ്സിൽ വെച്ചാൽ മതിയാവും, നമ്മൾ സ്ത്രീകൾ ഇത്തരം കാര്യങ്ങളോട് വൈകാരികമായി വളരെ അറ്റാച്ച്ഡ് ആണ്. പക്ഷെ അതേ വൈകാരികതയോട് കൂടി നമ്മുടെ പങ്കാളിക്ക് അത് കാണാൻ കഴിഞ്ഞു കൊള്ളണമെന്നില്ല. ബിക്കോസ് അവരെ ലീഡ് ചെയ്യുന്നത് ബ്രെയിനാണ്. അവർക്ക് അന്താരാഷ്ട്ര കാര്യങ്ങളൊക്കെ പെട്ടെന്ന് ഓർമ്മയുണ്ടാവും കേട്ടോ. ഒന്നുകൂടി ഉയർന്ന തലത്തിലാണ് അവർ ചിന്തിക്കുക. വൈകാരികമായിട്ടുള്ള അറ്റാച്ച്മെന്റ് അവർക്ക് കുറവാണ്. എന്ത് കാര്യവും ചോദിച്ചാൽ മാത്രം കൊടുക്കുക എന്നുള്ളതാണ് പൊതുവെ പുരുഷന്മാരുടെ രീതി. ചോദിക്കാതെ കൊടുക്കുന്നത് പങ്കാളിയെ അപമാനിക്കുന്നതിന് തുല്യമാണെന്ന് അവർ കരുതുന്നു. പക്ഷെ സ്ത്രീകളെ സംബന്ധിച്ച് എന്തും കണ്ടറിഞ്ഞ് ചെയ്തു തരുന്നതാണ് രീതി. അതുകൊണ്ട് തന്നെ എനിക്ക് രണ്ട് ബ്രദേഴ്സാണുള്ളത്. അപ്പൊ ഞാൻ വീട്ടിൽ പോകുമ്പോൾ അവർ രണ്ടുപേരെയും വിളിച്ച് അടുക്കളയിലേക്ക് എത്തും. ഉടനെ നാത്തുമാർ പറയും, ഓ പെങ്ങൾ വന്നപ്പോ അടുക്കളയിലേക്ക് കയറിയല്ലോ. ഞാൻ ചോദിക്കും, നിങ്ങൾക്ക് അവരെ വിളിച്ച് കയറ്റായിരുന്നില്ലേ? ഉടനെ അവർ പറയും, ഇതൊക്കെ പറഞ്ഞിട്ട് വേണോ കണ്ടറിഞ്ഞ് ചെയ്യേണ്ടതല്ലേ, ഞങ്ങൾ അടുക്കളയിൽ കിടന്ന് കഷ്ടപ്പെടുന്നവർക്ക് കണ്ടൂടെ,
कीति मानसिक घटना अगे इन स्त्री पुरुष मनशास्त्र स्वभाव वैविध्ये कुछ ई सेशन कहियम पर अत्र रूट तमिल स्वभाव वैविध्य ഞാൻ പറഞ്ഞ കാര്യങ്ങൾ ഒന്ന് റീക്യാപ്പ് ചെയ്യാമോ അഞ്ച് ഫേസുകൾ ഒന്ന് നിങ്ങൾ ഓർക്കുന്നുണ്ടോ നിങ്ങൾ ഉറങ്ങിയോ എന്ന് അറിയാനാണ് ഇപ്പോ പ്രധാനമായിട്ടും അഞ്ച് ഫേസുകൾ ഒന്ന് ടൈപ്പ് ചെയ്യാമോ പ്രിയപ്പെട്ട ചാറ്റ് ബോക്സിൽ ഓക്കെ ഹണിമൂൺ ഫേസ് ലമഷ്ക ഹണിമൂൺ ഫേസ് ആണ് ആദ്യം ഓർമ്മ വന്നത് ആ അഞ്ച് ഫേസുകൾ ഒന്ന് പെട്ടെന്ന് ഒന്ന് ടൈപ്പ് ചെയ്യാമോ പ്രിയപ്പെട്ട നിങ്ങൾ ഉറങ്ങിയോ ഡിസെൻജൻമെന്റ് ഫേസ് ഓക്കെ thank you so much very good okay and men are from mars women are from venus ennu parnadu aaranu orkunnundo priyamulla varu ningal okay honeymoon phase thank you so much okay john gray very good thank you so much very good okay bore adikkanillalo le dambathate kurichu parayumbo logathile ettavum beautiful aayittulla ettavum manoharamaayittulla oru bandhamaanu dambathyam ennu parayunnathu adu amoolyamaanu amoolyamaanu അമൂല്യം ആയതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വില കൊടുത്ത് നിലനിർത്തേണ്ടതുണ്ട് അമൂല്യമായതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ വില കൊടുത്ത് നിലനിർത്തേണ്ടതുണ്ട് അതിനെ സഹായിക്കുന്ന ഒരു നാല് പോയിന്റുകൾ കൂടി പറഞ്ഞുകൊണ്ട് സെഷൻ അവസാനിപ്പിക്കാമെന്ന് ഞാൻ വിചാരിക്കുന്നു ദാമ്പത്യത്തിൽ ദാമ്പത്യത്തെ അറിയാൻ ആസ്വദിക്കാൻ നമ്മൾ അതിനെ കണ്ണും കാതും ഒക്കെ തുറന്നു വെച്ച് ഒന്ന് നോക്കി കണ്ടാൽ മാത്രം മതിയാകും പഞ്ചേന്ദ്രിയങ്ങൾ ഉപയോഗിച്ച് അതിനെ ഒന്ന് അറിയാൻ ശ്രമിച്ചാൽ മാത്രം മതിയാകും അതിൽ ടിപ്സിൽ ആദ്യത്തേത് ലിസൺ വിത്ത് യുവർ ഹാർട്ട് കാണാമോ നിങ്ങൾക്ക് കാണാലോ അല്ലേ സ്ലൈഡ്സ് കാണാലോ അല്ലേ യെസ് ഓർ നോ എന്ന് ടൈപ്പ് ചെയ്യാമോ യെസ് ഓക്കെ First one, listen with your heart. ഹൃദയം കൊണ്ട് കേൾക്കാൻ തയ്യാറാവുക ഹൃദയം കൊണ്ട് തന്നെ കേൾക്കണം നിങ്ങൾ മൊബൈലും പിടിച്ചിരുന്നിട്ട് മൊബൈലിലേക്ക് നോക്കിയിട്ട് ആ ശരി ഓ ആ എന്നിട്ട് എന്ന് ചോദിച്ചാൽ പോരാട്ടോ ഹൃദയം കൊണ്ട് തന്നെ കേൾക്കാൻ തയ്യാറാവണം നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയെ കേൾക്കാൻ തയ്യാറായാൽ തന്നെ ദാമ്പത്യത്തിലെ 90% പ്രശ്നങ്ങളും ഇല്ലാതെയാകുമെന്നുള്ളതാണ് ജോൺ ഗ്രേ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ ഞാൻ പറയുന്ന മിക്കവാറും കാര്യങ്ങൾ അദ്ദേഹത്തിന്റെ പുസ്തകത്തിൽ നിന്ന് എടുത്തതാണ് മെൻ ആർ ഫ്രം മാർസ് വിമൻ ആർ ഫ്രം വീനസ് അദ്ദേഹത്തിന്റെ ആ പുസ്തകത്തിൽ പറയുന്നു അൺലവിംഗ് ആൻഡ് അൺക്ലിയർ കമ്മ്യൂണിക്കേഷൻ ഈസ് ദ ബിഗ്ഗസ്റ്റ് പ്രോബ്ലം ഇൻ ഓൾ റിലേഷൻസ് അതായത് അവ്യക്തവും സ്നേഹശൂന്യവുമായ കമ്മ്യൂണിക്കേഷൻ ആശയവിനിമയമാണ് എല്ലാ ബന്ധങ്ങളിലും വലിയ വലിയ വിള്ളലുകൾ ഉണ്ടാക്കുന്നത് എന്ന് എത്ര തിരക്കുള്ള ആളാണ് നിങ്ങളെങ്കിലും ദിവസം ഒരു മണിക്കൂർ അല്ലെങ്കിൽ ഒരു അരമണിക്കൂർ പോട്ടെ ഒരു 20 മിനിറ്റ് എങ്കിലും നിങ്ങളുടെ പങ്കാളിയെ കേൾക്കാൻ നിങ്ങൾ തയ്യാറായാൽ you will get magical results aa pusthakathil thanne john gray parayunnundu adigam divasam 10 manikur joli cheyidirunna oral aayirunnu adil ninnu 1 manikur adigam family kayittu maati vechappol adigam mentally and physically bhayangara energetic and happy aayi naturally adinte reflection adigathinte professionalum undayi അതായത് ക്ലയൻസ് 50%-ൽ അധികം വർദ്ധിച്ചു എന്നുള്ളത് നിങ്ങൾ ഫാമിലിക്ക് വേണ്ടി മാറ്റിവെക്കുന്ന സമയം നിങ്ങളുടെ പ്രൊഫഷനിൽ ഒരിക്കലും ഒരു നഷ്ടമാവില്ല
ശ്രീ എം കെ യൂസഫ് അലിയുടെ മരുമകൻ അദീബ് അദ്ദേഹം ഞങ്ങളുടെ നെയ്ബറാണ് അദ്ദേഹത്തിന്റെ സ്കൂളിൽ തന്നെയാണ് ഞാൻ ജോലി ചെയ്യുന്നത് ഒരിക്കൽ ഞങ്ങളുടെ നാട്ടിലെ ഒരു ആവശ്യത്തിന് വേണ്ടി ഞങ്ങൾ അദ്ദേഹത്തെ ഞങ്ങൾ കുറച്ചുപേര് അദ്ദേഹത്തെ കാണാൻ പോയി ഞങ്ങൾ നെയ്ബേഴ്സ് ആയതുകൊണ്ട് തന്നെ പലരും ഫാമിലി ഫ്രണ്ട്സും കൂടിയാണ് അതുകൊണ്ട് തന്നെ അപ്പോയിന്റ്മെന്റ് ഒന്നും എടുത്തിട്ടുണ്ടായിരുന്നില്ല ഞങ്ങൾ വൈകിട്ട് ഒരു 7:30 ശേഷമാണ് അദ്ദേഹത്തിന്റെ വീട്ടിലെത്തിയത് അദ്ദേഹത്തിന്റെ പ്രൈവറ്റ് സെക്രട്ടറിയാണ് ഞങ്ങൾ സ്വീകരിച്ചത് ഞങ്ങൾ പറഞ്ഞു അദീബിനെ കാണാനാണ് ഞങ്ങളുടെ അടുത്തുള്ളവരാണ് അപ്പോയിന്റ്മെന്റ് ഒന്നും എടുത്തിട്ടില്ല ആളെ കാണാൻ പറ്റുമോ എന്ന് ചോദിച്ചു അപ്പൊ അവര് പറഞ്ഞു നിങ്ങളിപ്പോ അപ്പോയിന്റ്മെന്റ് എടുത്താലും ഈ നേരത്ത് ആളെ കാണാൻ പറ്റില്ല ഇത് ആള് ഫാമിലിയോടൊപ്പം ഇരിക്കുന്ന സമയമാണ് അത്രയും അർജൻസി ഉള്ള അവസരങ്ങളിൽ മാത്രമേ അദ്ദേഹം ഈ സമയത്ത് ജോലി സംബന്ധമായി മാറ്റിവെക്കാറുള്ളൂ വിദേശത്താണെങ്കിൽ പോലും വീഡിയോ കോൺഫറൻസിലൂടെ അദ്ദേഹം അദ്ദേഹത്തിന്റെ ഫാമിലിയുടെ ഒപ്പം ആയിരിക്കുന്നത് ഈ സമയത്തൊന്നും പോയ കാര്യം നടന്നില്ലെങ്കിലും അദ്ദേഹത്തോട് എനിക്ക് ഭയങ്കര ബഹുമാനം തോന്നിയ വളരെയധികം ബഹുമാനം തോന്നിയ ഒരു സമയമായിരുന്നു അത് മിക്കവാറും ഭർത്താക്കന്മാരുടെ ഒരു പ്രശ്നമാണ് പരാതി പറയുന്ന ഭാര്യ ഭാര്യമാരുടെ പരാതി എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു ഉറക്കത്തിൽ നിന്ന് വിളിച്ചെണിപ്പിച്ചു പോലും പരാതി പറയുന്ന വർഗം നിങ്ങൾ നിങ്ങളുടെ ഭാര്യയെ ഒന്ന് കേൾക്കാൻ ഹൃദയപൂർവ്വം ഒന്ന് കേൾക്കാൻ തയ്യാറായാൽ 99% പരാതികളും ഇല്ലാതെയാകും പരാതി പറയുന്നതിന് ഒറ്റ ഉദ്ദേശമേ ഉള്ളൂ Please listen to me. I am here for you. Please listen to me. But remember, listen with your heart. At that time, always look on the bright side. പ്രിയപ്പെട്ടവരെ നിങ്ങൾ എല്ലാവരും നിങ്ങളുടെ വീട്ടിലാണല്ലോ ഇരിക്കുന്നത് നിങ്ങൾ ഇരിക്കുന്നതിന്റെ ചുറ്റും വൃത്താകൃതിയിലുള്ള എത്ര വസ്തുക്കളെ നിങ്ങൾക്ക് കാണാൻ കഴിയുന്നുണ്ടെന്ന് ഒരു മിനിറ്റിലൊന്ന് നോക്കാമോ നിങ്ങൾ ഇരിക്കുന്നതിന് ചുറ്റും വൃത്താകൃതിയിലുള്ള എത്ര വസ്തുക്കളുണ്ട് ഒന്ന് ഒരു മിനിറ്റിൽ നോക്കിയിട്ട് ഒന്ന് ചാറ്റ് ബോക്സിൽ ടൈപ്പ് ചെയ്യാമോ 1, 2, 3 കണ്ടു എന്നുള്ളത് ടൈപ്പ് ചെയ്യാമോ വൃത്താകൃതിയിലുള്ള എത്ര വസ്തുക്കളുണ്ട് എന്നുള്ളത് ഒന്ന് രണ്ട് മൂന്ന് അങ്ങനെ നമ്പർ ഇട്ടാ മതി കേട്ടോ എത്ര എണ്ണം നിങ്ങൾ കണ്ടു എന്നുള്ളത് ഓക്കെ പ്ലഗ് സോക്കറ്റ് ആൻഡ് ഹോൾ ക്ലോക്ക് 25, 10, 3, 3 okay 100 oh my god okay 6 okay clock 1, 4 okay thank you so much dear friends thank you so much njan chodikkete ivide njan ee chodyam chodikkunnathinu munpu itra adhigam vrittagrathiyulla vastukal ningalkku chuttum undayirunnathayi ningal sradhichirunno yes or no onnu type cheyyu No. No. Okay, very no. Yes. അപ്പോ എപ്പോഴാണ് നിങ്ങൾ ഈ വൃത്താകൃതിയിലുള്ള സാധനങ്ങളെ കണ്ടത് നോക്കിയപ്പോഴാണ് അല്ലെ വൃത്താകൃതിയിലുള്ള വസ്തുക്കൾക്ക് വേണ്ടി നോക്കിയപ്പോഴാണ് നിങ്ങൾ അത് കണ്ടത് അതുപോലെ ഇടയ്ക്കെങ്കിലും ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വന്തം പങ്കാളിയുടെ ഗുണങ്ങളിലേക്കൊന്ന് നോക്കാൻ തയ്യാറാവണം പണ്ടുള്ളവർ പറയും അയൽവക്കക്കാരന്റെ ജനലിലൂടെ നോക്കിയാലേ സ്വന്തം ഭാര്യയുടെ സൗന്ദര്യം കാണാൻ പറ്റുകയുള്ളൂ നമ്മൾ നോക്കുന്നതാണ് കാണുക പക്ഷെ നിർഭാഗ്യവശാൽ നമ്മൾ വീടിന് പുറത്തുള്ളതൊക്കെ കാണും എല്ലാ ഗുണങ്ങളും എല്ലാ നിറങ്ങളും ഒക്കെ കാണും വീടിനകത്തുള്ളത് നമ്മൾ കാണില്ല പലപ്പോഴും നമ്മൾ കുറ്റങ്ങളിലേക്കായിരിക്കും എപ്പോഴും ഫോക്കസ് ചെയ്തിട്ടുണ്ടാവുക വീടിനുള്ളിലുള്ള നന്മകളിലേക്ക് ഗുണങ്ങളിലേക്ക് ഒന്ന് ഫോക്കസ് ചെയ്യുന്നു കഴിഞ്ഞ ഞായറാഴ്ച അതായത് April 12 ഞായറാഴ്ചത്തെ സൺഡേ സപ്ലിമെന്റിൽ പ്രശസ്ത സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ ഒരു ആർട്ടിക്കിൾ ഉണ്ടായിരുന്നു നിങ്ങൾ മിക്കവരും അത് വായിച്ചിട്ടുണ്ടാവുമെന്നാണ് ഞാൻ കരുതുന്നത് ആരൊക്കെ അത് വായിച്ചു ഒന്ന് യെസ് ഓർ നോ ടൈപ്പ് ചെയ്യാമോ ആ ആർട്ടിക്കിൾ പ്രശസ്ത സംവിധായകൻ സത്യൻ അന്തിക്കാടിന്റെ ആർട്ടിക്കിൾ ആരൊക്കെ വായിച്ചു
Yes. Yes. Okay. No. 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 Kandu vai chilla. The must telling him I came again. Correct, 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 correct. Okay. A kudal verum no and the parinunde adil oru anubhavam share cheyan povunnu share cheyyanonnaanu. Yes. Kudal verum no nu parayunnathukonde adu share cheyyamennu njan vicharikkunnu. Adil adeham Odil Unnikrishnane kurichu priya nadan Odil Unnikrishnane kurichu oru orma pangavikkunnathu. Adeham parayanu Odil Unnikrishnan cinemayil odi nadannu adinechirunna oru kaalagattam. Aa samayathe സത്യന്റെ ലൊക്കേഷനിൽ വന്നപ്പോ ആ ലൊക്കേഷനിൽ ഒരു ഇരുമ്പമ്പുളി മരം നിൽക്കുന്നുണ്ട്. ഇരുമ്പമ്പുളി എന്നാണ് ഞങ്ങൾ തൃശ്ശൂർക്കാർ പറയുക. വേറെ നാടുകളിലത് മീൻപുളിന്നോ ചിലുമ്പമ്പുളി എന്നൊക്കെ പറയുന്നുണ്ടെന്ന് എനിക്ക് തോന്നുന്നു. എനിക്കത് ശരിക്കും അറിയില്ല. കാര്യം നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ടാവും എന്ന് വിചാരിക്കുന്നു. അപ്പോ ഒടുവിൽ ഈ ഇരുമ്പമ്പുളി മരം കണ്ടപ്പോ സത്യനോട് പറഞ്ഞു, സത്യ ഈ ശേഖരപ്പെട്ട സാധന നാട്ടുമ്പുറത്ത് പോലും ഇപ്പൊ കാണാൻ കിട്ടുന്നില്ല. അച്ചാറുണ്ടാക്കി നോക്കിയിട്ടുണ്ടോ? കേമ ഒരു കിണ്ണം ചോറുണ്ടാൻ അത് മതി. അങ്ങനെ അന്ന് ഷൂട്ടിങ് കഴിഞ്ഞ് പോകുമ്പോ അവർ രണ്ടുപേരും മടിച്ചു മടിച്ച് ആ വീട്ടുകാരത്തിനോട് ചോദിച്ചിട്ട് കുറച്ച് ഇരുമ്പം പുളി വാങ്ങി പൊതിഞ്ഞു കെട്ടി വീട്ടിലേക്ക് കൊണ്ടുപോയി. പിറ്റേ ദിവസം കാലത്ത് ഷൂട്ടിംഗ് ലൊക്കേഷനിൽ എത്തിയപ്പോ ഒടുവിൽ ഉണ്ണികൃഷ്ണൻ സത്യൻ അന്തിക്കാടിനെ വിളിച്ചു നിർത്തിയിട്ട് പറഞ്ഞു, സത്യ വല്ലാതൊരു പറ്റ പറ്റിയ എന്തേ ഇന്നലെ ഇരുമ്പംപുളി കൊണ്ട് വീട്ടുകാർക്കിടയിൽ കൊടുത്തു. ഞാൻ പറഞ്ഞു, കാശ് കൊടുത്താൽ കിട്ടാത്ത സാധന സൂക്ഷിച്ച് അച്ചാറിട്ടോളൂ കേമ. അവൾ അത് തുറന്നു നോക്കി, എന്നിട്ട് എന്റെ കൈ പിടിച്ച് വീടിന്റെ പിന്നാമ്പുറത്തേക്കുണ്ട്. അവിടെ ആറ് ഇരുമ്പംപുളി മരം നിറയെ പൂത്ത് കായ്ച്ച് പഴുത്ത് കായ്ക്കളൊക്കെ താഴത്തേക്ക് വീണ് നിൽക്കുന്നു. ഐ ഞാനവിടെ വല്ലാണ്ടായി. എന്നിട്ട് അവളുടെ പകരം ഡയലോഗും, ഇടയ്ക്കൊക്കെ വീടിന്റെ ഉള്ളിലേക്ക് നോക്കണം കേട്ടോ, വീടിന്റെ ഉള്ളിലുള്ള നന്മകളിലേക്കും നോക്കണം കേട്ടോ. ഏയ് ഞാനവിടെ വല്ലാണ്ടായി. ഇടയ്ക്കൊക്കെ സ്വന്തം വീടിലെ സ്വന്തം വീട്ടിലെ നന്മകളിലേക്ക് കൂടി നോക്കാൻ തയ്യാറാവും. അടുത്തതായിട്ട് വേർഡ്സ് ഓഫ് കെയർ. ഹണിമൂൺ ഫേസിൽ അല്ലെങ്കിൽ ഹണിമൂൺ കാലഘട്ടത്ത് നമ്മള് ഭയങ്കരമായിട്ട് സംസാരിക്കും അല്ലെ. നീയാണ് എന്റെ ശ്വാസം, നീ ഇല്ലാതെ ഞാൻ ജീവിക്കില്ല. ചേട്ടനെ കണ്ടാൽ മമ്മൂട്ടിയെ പോലെയാണ്. പെണ്ണ് കാണാൻ വന്നപ്പോ ഞാൻ കൃതി റോഷനാണെന്നാണ് വിചാരിച്ചത്. തേനാണ് പാലാണ് ഇതൊക്കെ നമ്മൾ പറയും. പക്ഷെ പതിയെ പതിയെ നമ്മുടെ സംസാരം അരിയിലേക്കും പച്ചക്കറിയിലേക്കും കുട്ടികളുടെ പഠിപ്പിലേക്കും ഫീസിലേക്കും യൂണിഫോമിലേക്കും ലോണിലേക്കും കുറിയിലേക്കും ഒക്കെ മാറിപ്പോകും. ദിവസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും സ്വന്തം പാർട്ട്ണറോട് ഐ ലവ് യു എന്നൊന്ന് പറഞ്ഞു നോക്കൂ. ഒരു പ്രശ്നമുണ്ടാകുമ്പോ പങ്കാളിയെ ചേർത്ത് നിർത്തിയിട്ട് ഡോണ്ട് വറി ഇറ്റ് ഇസ് നോട്ട് യുവർ ഫോൾട്ട് എന്നൊന്ന് പറഞ്ഞു നോക്കൂ. നമ്മൾ പലപ്പോഴും ഒരു പ്രശ്നമുണ്ടാകുമ്പോ ആ പ്രശ്നത്തിലേക്ക് ഫോക്കസ് ചെയ്യുന്നതിന് പകരം ആ പ്രശ്നത്തിന് കാരണക്കാരായ ആളെയാണ് കുറ്റപ്പെടുത്തുക. എന്റെ വീടിനടുത്ത് എന്റെ സ്വന്തം വീട് പെരുമ്പാവൂരാണല്ലോ. അവിടെ എന്റെ വീടിനടുത്ത് ഒരു പയ്യൻ വിവാഹം കഴിഞ്ഞൊരു മൂന്നാല് കൊല്ലം കഴിഞ്ഞപ്പോ ഭാര്യയുടെ സ്വർണ്ണാഭരണങ്ങളൊക്കെ പണയം വെച്ച് വിറ്റ് ഒക്കെ കുറച്ച് കാശ് കൊണ്ട് ഗൾഫിലേക്ക് പോയി. പോയതിനൊറ്റ ഉദ്ദേശമേ ഉണ്ടായിരുന്നുള്ളൂ, കുറച്ച് കാശുണ്ടാക്കുക, നാട്ടിൽ വന്ന് എന്തെങ്കിലും ചെറിയ ഒരു ബിസിനസ്സൊക്കെ തുടങ്ങി സ്വസ്ഥമായിട്ട് ജീവിക്കാം. ഗൾഫിൽ നിന്ന് പോയാൽ പെട്ടെന്ന് കാശുണ്ടാക്കാലോ. പക്ഷേ അവന്റെ പ്രതീക്ഷകളെയൊക്കെ തെറ്റിച്ചുകൊണ്ട് അവൻ ക്രൂരമായി ചതിക്കപ്പെട്ടു. അവിടെ ഒരു മരുഭൂമിയുടെ കഫത്തീരിയയിലാണ്
അവന് ജോലി കിട്ടിയത്. ശമ്പളം വളരെ കുറവ്, ജോലി ഭാരം കൂടുതൽ, മോശമായ കാലാവസ്ഥ. കുറച്ചു നാളൊക്കെ അവൻ പിടിച്ചു നിന്ന് നോക്കി. പിന്നെ പിന്നെ ശമ്പളം കറക്റ്റായിട്ട് കിട്ടാതെ ആയപ്പോ ഒരു ദിവസം അവൻ അവന്റെ ഭാര്യയെ വിളിച്ചു പറഞ്ഞു, എടി എനിക്ക് ഇനി ഇവിടെ പിടിച്ചു നിൽക്കാൻ പറ്റുന്ന് തോന്നുന്നില്ല, ഞാൻ നാട്ടിലേക്ക് വരാണ്. നാട്ടിൽ വന്നിട്ട് എന്തെങ്കിലും ചെയ്യാം, ഞാൻ വരട്ടെ നാട്ടിലേക്ക്. ഭാര്യയെ സംബന്ധിച്ചാണെങ്കിൽ ഗൾഫുകാരന്റെ ഭാര്യ എന്നുള്ളൊരു പത്രാസം ജീവിക്കുകയാണ്, വേറെ ഒന്നും കിട്ടുന്നില്ലെങ്കിലും ആ ഒരു പദവിയെങ്കിലും ഉണ്ടായിരുന്നല്ലോ. സോ നാച്ചുറലി അവൾ എന്ത് പറഞ്ഞു, ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യാനാ, ആകപ്പാടുണ്ടായത് എന്റെ സ്വർണ്ണാണ്, അത് വിറ്റ് കളിച്ചിട്ടാണല്ലോ പോയത്, പിന്നെ ഇവിടെ വന്നിട്ട് എന്ത് ചെയ്യും, മണ്ണ് വാരി തിന്നോ. അവൻ പക്ഷേ അതൊന്നും കാര്യമാക്കിയില്ല കേട്ടോ, അവൻ നാട്ടിലേക്ക് വരിക തന്നെ ചെയ്തു. പക്ഷേ പെട്ടിയിലാണെന്ന് മാത്രം. ഭാര്യയുമായുള്ള ആ ഫോൺ സംഭാഷണത്തിന് ശേഷം ഒരു മുഴം കയറിൽ അവൻ ജീവൻ ഒടുക്കി. തിരിച്ചെത്തിയത് പെട്ടിയിലാണ്. ഒരു പ്രശ്നമുണ്ടാകുമ്പോൾ പങ്കാളിയെ ചേർത്ത് നിർത്തി പറയുക, ഡോണ്ട് വറി, ഇറ്റ് ഇസ് നോട്ട് യുവർ ഫോൾട്ട്. ഭാര്യ നന്നായിട്ടൊന്ന് ഒരുങ്ങി വന്നു കഴിഞ്ഞാൽ യു ആർ സോ ബ്യൂട്ടിഫുൾ എന്ന് പറയാൻ നമുക്ക് പലർക്കും മടിയാണല്ലേ. ഒന്ന് പറഞ്ഞു നോക്കിയിട്ടുണ്ടോ? ഭാര്യ ഒരിക്കൽ ചുരിദാറിട്ട്, ആദ്യമായി ചുരിദാറിട്ട് ഭർത്താവിന്റെ ഓഫീസിൽ ഒരു പാർട്ടിക്ക് പോയി. സാധാരണ സാരിയൊക്കെ എടുത്തിട്ടാണ് പോവാറ്. അന്ന് പോയത് ചുരിദാറിട്ടിട്ടാണ്. അവിടെ അവളെ എല്ലാവരും പ്രശംസിച്ചു, നന്നായിട്ടുണ്ടല്ലോ, നല്ല ചെറുപ്പായി, നല്ല ഭംഗിയുണ്ട്, ഇനി ഇത് തന്നെ ഇട്ടാ മതി എന്നൊക്കെ പറഞ്ഞു ഭർത്താവിന്റെ കൊളീഗ്സും ലേഡി ഫ്രണ്ട്സും ഒക്കെ. ഉടനെ ഭർത്താവിന്റെ വക ഒരു കമന്റ് വന്നു, കഴുതയ്ക്കും ചുരിദാറ് ചേരും എന്നിപ്പോഴാണ് മനസ്സിലായത്. കേട്ടവരൊക്കെ കുലുങ്ങി കുലുങ്ങി ചിരിച്ചു. ആ ഭർത്താവും അത് മാത്രമാണ് ഉദ്ദേശിച്ചത്, എല്ലാവരെയും ഒന്ന് ചിരിപ്പിക്കുക. പക്ഷേ ആ സമയത്ത് ഭാര്യയുടെ മുഖത്തേക്ക് അവരുടെ മനസ്സിൽ ഒക്കെ ഉണ്ടായ മുറിപ്പാട് എത്രയാണെന്ന് നിങ്ങൾക്ക് ഊഹിക്കാൻ പോലും കഴിയില്ല. നമ്മൾ പലപ്പോഴും അങ്ങനെയാണ്, ചുറ്റുമുള്ളവരെ ചിരിപ്പിക്കാൻ വേണ്ടി നാം നമ്മുടെ പങ്കാളിയെ ഒന്ന് ഇടിച്ചു താഴ്ത്താൻ ശ്രമിക്കും. ഭാര്യയ്ക്ക് ഇത്തിരി തടി കൂടുതലാണെങ്കിൽ, ഓ ഇവൾക്ക് ഭക്ഷണം കൊടുത്ത് ഞാൻ മുടിയും, പൊക്കം കുറവാണെങ്കിൽ, ഹസ്ബൻഡ് മുടിയില്ലെങ്കിൽ, അങ്ങനെ അവരുടെ കുറവുകളെ എടുത്തു പറഞ്ഞ് നമ്മൾ അവരെ ഒന്ന്, ചുറ്റുമുള്ളവരെ ഒന്ന് ചിരിപ്പിക്കാൻ ശ്രമിക്കും. നമ്മുടെ ഉദ്ദേശം മറ്റുള്ളവരെ ചിരിപ്പിക്കലാണ് എങ്കിൽ കൂടി അതിനായി നമ്മുടെ പങ്കാളിയെ താഴ്ത്തി കെട്ടേണ്ടതുണ്ടോ എന്ന് കൂടി ഒന്ന് ആലോചിക്കും. ഭർത്താവ് നിങ്ങളെ കേൾക്കാൻ തയ്യാറായാൽ, നിങ്ങൾക്കൊരു ഗിഫ്റ്റ് തന്നാൽ, ഭാര്യ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു ഡിഷ് ഉണ്ടാക്കി തന്നാൽ ഒക്കെ താങ്ക് യു എന്ന് പറയാൻ ഒട്ടും മടിക്കേണ്ടതില്ല. ഒരു തെറ്റ് പറ്റി എന്ന് മനസ്സിലായാൽ സോറി പറയാൻ മടിക്കരുത്. ഇനിയിപ്പോ നമ്മുടെ ഭാഗത്ത് എല്ലാ തെറ്റ് എന്ന് നമുക്ക് ബോധ്യപ്പെട്ടാൽ കൂടി അത്യാവശ്യം മിണ്ടാതിരിക്കാനുള്ള ഒരു വിവേകമെങ്കിലും നമ്മൾ കാണിച്ചാൽ വലിയ വലിയ പ്രശ്നങ്ങൾ ഒഴിവാക്കാം. പലപ്പോഴും ചെറിയ ചെറിയ തർക്കങ്ങൾ നാം ഉദ്ദേശിക്കാത്ത ലെവലിലേക്ക് എത്തിപ്പെടും. ഒരിക്കലൊരു ഭാര്യ ഗൾഫിൽ ജോലി ചെയ്യുന്ന ഭർത്താവിനെ വിളിച്ചു. ഭർത്താവ് അവിടെ സൈറ്റ് സൂപ്പർവൈസറാണ്. ആളവിടെ നല്ല പൊരിഞ്ഞ വെയിലത്ത് നിൽക്കുമ്പോഴാണ് ഭാര്യ വിളിച്ചത്. ഭാര്യ വിളിച്ചിട്ട് ചോദിച്ചു, ഇക്ക ഇന്ന് വെള്ളിയാഴ്ചയല്ലേ, ഞാൻ വീട്ടിൽ പോക്കോട്ടെ, രണ്ടു ദിവസം കഴിഞ്ഞിട്ട് വരാം, മക്കൾക്ക് സ്കൂളൊന്നും ഇല്ലല്ലോ. ഉടനെ ഭർത്താവ് അവിടുന്ന് പറഞ്ഞു, അതിനെന്താടി നീ പോക്കോ, ഉമ്മാനോട് കൂടി ചോദിച്ചോ. 5 മിനിറ്റ് കഴിഞ്ഞപ്പോ ഭാര്യ വീണ്ടും വിളിച്ചു, ഇക്ക ഉമ്മ പറയണ ഇന്ന് ഇത്രയും മക്കളും വരുന്ന ദിവസമാണ്, അതുകൊണ്ട് നീ പോണ്ട, അടുത്ത ആഴ്ച പോവാന്ന്. അവിടെ
കുരിഞ്ഞ വെയിലത്ത് നിന്ന് ജോലിയിലായിരുന്ന ഭർത്താവ് ഒട്ടും ആലോചിക്കാതെ മറുപടി പറഞ്ഞു, ആ എന്നാ അങ്ങനെ ചെയ്തോ, അല്ലെങ്കിൽ ഇത്രയും മക്കളും വരുമ്പോ നീ ഇല്ലെങ്കിൽ ശരിയാവില്ല, ഉമ്മ ഒറ്റയ്ക്കായി പോവില്ലേ. അത് പറഞ്ഞ് ആള് പോകാൻ വെച്ചു. പക്ഷെ ഇപ്പുറത്ത് നിൽക്കുന്ന ഭാര്യയ്ക്ക് പാല രീത ചിന്തകളായി. നിങ്ങൾക്ക് ഇപ്പോഴും ഭാര്യയെ ഉമ്മയും പെങ്ങളും കഴിഞ്ഞിട്ടാണല്ലോ ഞാനുള്ളത് അല്ലേ, ഞാൻ രണ്ടാം കുടി, നിങ്ങൾക്ക് ഇപ്പോഴും കൂറ് അങ്ങോട്ട് തന്നെയാണ്. അത് ശരി. വീണ്ടും ഫോൺ എടുത്തു, വിളിച്ചു, പറഞ്ഞു, അതെ നിങ്ങളുടെ ഉമ്മാക്കും പെങ്ങൾക്കും വെച്ചു വിളമ്പാനല്ല, ഇത്ര അധികം സ്വർണവും പണവും പണ്ടവും ഒക്കെ തന്നെ കല്യാണം കഴിപ്പിച്ചു കൂടെ അയച്ചതിന്റെ വാപ്പ. ഞാനെന്താ നിങ്ങളുടെ ഉമ്മയുടെ പെങ്ങളുടെ വേലക്കാരിയ, എനിക്ക് വീട്ടിൽ പോണം. അപ്പുറത്ത് ഇത് കേട്ടു നിൽക്കുന്ന ഭർത്താവ് ഭാര്യ റിക്വസ്റ്റിംഗ് ടോണിൽ നിന്ന് കമാൻഡിംഗ് ടോണിലേക്ക് മാറി. കേട്ടു നിൽക്കുന്ന ഭർത്താവ് നാച്ചുറലി ഇറിറ്റേറ്റഡ് ആയി. ഭർത്താവ് പറഞ്ഞു, അത് ശരി, നിന്റെ പൊന്നും പണമൊക്കെ ആരെടുത്തു, അതൊക്കെ അവിടെ ലോക്കറിൽ ഇരിപ്പില്ലേ, അതൊന്ന് ഇവിടെ ആർക്കും വേണ്ട, എന്റെ ഉമ്മ പറഞ്ഞത് കേട്ട് നിൽക്കാൻ പറ്റി നിന്നാ മതി. അല്ല ഇപ്പൊ ഞാൻ പറയുന്നു, ഇനി ഞാൻ പറഞ്ഞിട്ട് നീ വീട്ടിൽ പോയാ മതി. അപ്പുറത്ത് നിന്ന് ഉടനെ മറുപടി വന്നു, നിങ്ങൾ എന്ത് പറഞ്ഞാലും നിങ്ങൾ എന്നെ മൊഴി ചൊല്ലിയാലും ഞാൻ വീട്ടിൽ പോകും. ഭർത്താവ് മറുപടി പറഞ്ഞു, എന്നാ പിന്നെ അങ്ങനെ തന്നെ ആവട്ടെ, ഞാൻ നിന്നെ മൊഴി ചൊല്ലിയിരിക്കുന്നു. ഇസ്ലാമിൽ അത് അനുവദനീയമല്ലെങ്കിൽ കൂടി ആ വാക്ക് അത് വളരെ വളരെ അപകടകരമായ ഒരു വാക്കാണ്. പറഞ്ഞു കഴിഞ്ഞപ്പോ ഭർത്താവ് ഒന്ന് വെപ്രാളപ്പെട്ടു. മൊഴി ചൊല്ലിയത് ഭാര്യയെ മാത്രമല്ല സ്വന്തം കുഞ്ഞുങ്ങളുടെ ഉമ്മയെ കൂടിയാണ്. ഇപ്പുറത്ത് നിങ്ങൾ എന്നെ മൊഴി ചൊല്ലിയാലും ഞാൻ വീട്ടിൽ പോകും എന്ന് പറഞ്ഞ ആള് ഇത് കേട്ടപ്പോ ബോധം കെട്ടി വീണു. കുറച്ചു കഴിഞ്ഞപ്പോ പെട്ടിയും കിടക്കയൊക്കെ എടുത്ത് അവള് വീട്ടിൽ പോയി. വീട്ടിൽ ചെന്ന് കാര്യം അന്വേഷിച്ചപ്പോ കാര്യം അന്വേഷിച്ചവരോട് അവള് പറഞ്ഞു, ഞാനൊന്ന് വീട്ടിൽ പോക്കോട്ടെ എന്ന് ചോദിച്ചപ്പോ ഇങ്ങനെ മൊഴി ചൊല്ലി. ആ പ്രശ്നം പിന്നെ എങ്ങനെ അവസാനിച്ചിട്ടുണ്ടാവുമെന്ന് നിങ്ങൾക്ക് ഊഹിക്കാലോ. ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ചെറിയ ചെറിയ സൗന്ദര്യ പണക്കങ്ങൾ കുടുംബം ഏറ്റെടുത്തു കഴിഞ്ഞാൽ അതെങ്ങനെ അവസാനിക്കുമെന്നുള്ളത് നിങ്ങൾക്ക് ഊഹിക്കാവുന്നതേ ഉള്ളൂ. അതുകൊണ്ടാണ് പ്രവാചകൻ മുഹമ്മദ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത്, നീ അത് നിന്റെ ഉമ്മയോട് പോലും പറയരുത് എന്ന്. ഉമ്മയ്ക്ക് വളരെയധികം വളരെയധികം സ്ഥാനം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു അദ്ദേഹം. എന്നിട്ടും അദ്ദേഹം പറഞ്ഞു, നീ അത് നിന്റെ ഉമ്മയോട് പോലും പറയരുത് എന്ന്. തർക്കം ആരംഭിച്ചത് എവിടെയാണ്, അവസാനിച്ചത് എങ്ങനെയാണ്? തെറ്റുപറ്റി എന്നുറപ്പായാൽ സോറി പറയാൻ മടിക്കരുത്. നീ ഇല്ലാതെ നിങ്ങളില്ലെങ്കിലും ഞാൻ ജീവിക്കും അങ്ങനെ പറയരുത്. നീ ഇല്ലാതെ ഞാൻ ജീവിക്കുകയില്ല, ഐ നീഡ് യു എന്ന് തന്നെ പറയും. സോറി, ഐ ലവ് യു, താങ്ക് യു, ഡോണ്ട് വറി, ഇറ്റ്സ് നോട്ട് യുവർ ഫോൾട്ട്, ഐ നീഡ് യു. ഇതൊക്കെ മാജിക്കലാണ്. ലൈഫിൽ വളരെയധികം മാറ്റങ്ങൾ, അത്ഭുതകരമായ മാറ്റങ്ങൾ ഉണ്ടാക്കാൻ കഴിയുന്ന വാക്കുകൾ. അടുത്തതായിട്ട് ടച്ച് ഓഫ് ലവ്. ഉറങ്ങാൻ കിടക്കുമ്പോ ഭർത്താവിന്റെ മുടിയിലോട് തലയോട് കൈയോടിച്ചിട്ട് അദ്ദേഹത്തിന്റെ മൂർധാവിൽ ഒന്ന് ചുംബിച്ചു നോക്കിയിട്ടുണ്ടോ? അടുക്കളയിൽ ജോലിയെടുത്ത് ക്ഷീണിച്ചു നിൽക്കുന്ന ഭാര്യയെ ചേർത്ത് നിർത്തി നെറ്റിയിലൊരു ഉമ്മ കൊടുത്ത് നോക്കിയിട്ടുണ്ടോ? പരസ്പരം സംസാരിച്ചു കൊണ്ടിരിക്കുമ്പോ ഭാര്യയെ ഒന്ന് ചേർത്ത് പിടിച്ച് നോക്കിയിട്ടുണ്ടോ? ഹൃദയം ഇങ്ങനെ തുള്ളിച്ചാടുന്നത്, പ്രണയം കൊണ്ട് തുള്ളിച്ചാടുന്നത് നമുക്കറിയാൻ കഴിയും. എല്ലാ ചുംബനങ്ങളും എല്ലാ ചേർത്ത് പിടിക്കലുകളും സെക്ഷൽ കോണ്ടാക്ടിൽ അവസാനിക്കണമെന്നില്ല. ആരും അത് ആഗ്രഹിക്കുന്നവരുമല്ല, പ്രത്യേകിച്ച് സ്ത്രീകൾ. പുരുഷനെ സംബന്ധിച്ച് കാമത്തിലൂടെയാണ് പ്രണയത്തിലെത്തുക. കാമത്തിലൂടെയാണ് പുരുഷന്മാർ മിക്കവാറും പ്രണയം പറയുക.
പ്രണയത്തിലൂടെയാണ് സ്ത്രീകൾ കാമത്തിൽ എത്തിപ്പെടുക. തന്നെ പ്രണയിക്കുകയും കരുതുകയും ചെയ്യുന്ന പുരുഷനോടൊപ്പമേ സ്ത്രീകൾക്ക് സെക്സ് ആസ്വദിക്കാൻ കഴിയുകയുള്ളൂ. പ്രണയിക്കുകയും കരുതുകയും ചെയ്യുന്ന പുരുഷന്മാരോടൊപ്പം അവിടെയാണ് വാട്സപ്പിലെയും ഫേസ്ബുക്കിലെയും ചേട്ടന്മാർ കയറി അങ്ങ് സ്കോർ ചെയ്യുന്നത്. ഭാര്യയുടെ കൈ മുറിയുമ്പോ ഫേസ്ബുക്കിലെയും വാട്സപ്പിലെയും ചേട്ടന്മാർ എന്തു പറയും? അയ്യോ കൈമുറിഞ്ഞോ, കുറെ ചോര പോയോ, ഡോക്ടർ അടുത്ത് പോണോ, ഞാൻ വരണെങ്കിൽ വരാട്ടോ, കൈ നനയ്ക്കരുത്, ശക്തിക്കാവും, സൂക്ഷിച്ചോളോ, ശ്രദ്ധിക്കണം, നിനക്കെന്തെങ്കിലും പറ്റിയ എനിക്ക് സഹിക്കാൻ പറ്റില്ല. കൈമുറിഞ്ഞ കാര്യം അതേ ഭാര്യ തന്നെ ഭർത്താവിനോട് പറയുമ്പോൾ ഭർത്താവ് എന്ത് പറയും? ആ ചെറിയ മുറിവല്ലേ, ഈ ഒരു ബാൻഡേജ് എടുത്തോട്ടിക്ക്, ഇത് ഭക്ഷണം എടുത്തു വെച്ച്, എനിക്ക് വിശക്കുന്നുണ്ട്. ആർക്കാണ് പ്രണയവും കരുതലും കൂടുതൽ? ആരോടാണ് കാമം തോന്നുക? പ്രണയത്തിലൂടെയും കരുതലിലൂടെയും കാമത്തിലെത്തുന്ന സ്ത്രീ ആരെയാണ് കാമിക്കുക? കേരളത്തിൽ മാത്രം 2857 സ്ത്രീകൾ ഒരു വർഷം ഭർത്താവിനെയും മക്കളെയും ഉപേക്ഷിച്ച് ഫേസ്ബുക്കിലൂടെയും വാട്സപ്പിലൂടെയും കണ്ടുമുട്ടിയ അജ്ഞാതരായ പുരുഷന്മാരോടൊപ്പം ഇറങ്ങിപ്പോകുന്നത് ഈ പ്രണയത്തിന്റെയും കരുതലിന്റെയും പുറത്താണ്. എൻ്റെ ഒരു സുഹൃത്ത് ഒരിക്കൽ ആത്മഹത്യക്ക് ശ്രമിച്ചു. ആത്മഹത്യാ ശ്രമം പരാജയപ്പെട്ടു ഭർത്താവ് തക്ക സമയത്ത് കണ്ടതുകൊണ്ട്. ആ ഭർത്താവ് അവളെയും കൂട്ടി എൻ്റെ അടുത്തെത്തി, ടീച്ചറെ കാര്യങ്ങളൊന്ന് ചോദിച്ചറിയും, എന്താ അവളുടെ പ്രശ്നം? കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞപ്പോ അവൾ എന്നോട് പറഞ്ഞു, ഞാൻ മനഃപൂർവം ഭർത്താവിനെ കരുതിക്കൂട്ടി ഉപദ്രവിക്കാൻ വേണ്ടി, ദ്രോഹിക്കാൻ വേണ്ടി, കൊടുക്കാൻ വേണ്ടി ആത്മഹത്യക്ക് ശ്രമിച്ചതാണ് എന്ന്. അവൾക്ക് അവളുടെ ഭർത്താവ് അയാളുടെ വീട്ടിലെ ഒരേ ഒരു മകനാണ്. അതിന്റെ ഒരു മേൽക്കോയ്മ, അറ്റാച്ച്മെന്റ് അയാളുടെ അമ്മ അയാളോട് കാണിച്ചിരുന്നു. മകനെ ഭക്ഷണം വിളമ്പിക്കൊടുക്കാനോ ഇഷ്ടപ്പെട്ട ഭക്ഷണം ഉണ്ടാക്കി കൊടുക്കാനോ ഒന്നിനും ഭാര്യയ്ക്ക് സ്വാതന്ത്ര്യം ഉണ്ടായിരുന്നില്ല. അതുമാത്രമല്ല, അത്യാവശ്യം ഇടക്കൊക്കെ കുത്തുവാക്കുകൾ പറയുന്ന ഒരമ്മയായിരുന്നു. ഭർത്താവിനത് മനസ്സിലാവുന്നുണ്ട്, പക്ഷേ അയാൾ പ്രതികരിച്ചില്ല. അയാൾ വിചാരിച്ച എന്താണെന്നറിയോ? ഇത്രയും പ്രായമായ എൻ്റെ അമ്മയെ ഞാൻ ഇനി തിരുത്താൻ ശ്രമിക്കുന്നതിനേക്കാൾ വിവരവും വിദ്യാഭ്യാസമുള്ള എൻ്റെ ഭാര്യ ഒന്ന് അഡ്ജസ്റ്റ് ചെയ്തോളൂ, അവൾക്ക് എന്നെ മനസ്സിലാവും. അത് മാത്രല്ല, ഞാനിപ്പോ വിവാഹം കഴിഞ്ഞതിന് ശേഷം അമ്മയെ കുറ്റപ്പെടുത്താൻ തുടങ്ങിയാൽ അതിന്റെ പഴി കൂടി എൻ്റെ ഭാര്യ കേൾക്കേണ്ടി വരും. പക്ഷെ ഭാര്യയ്ക്ക് ഇത് മനസ്സിലായതേയില്ല. ഇത് കോമ്പൻസേറ്റ് ചെയ്യാൻ വേണ്ടി ഇയാൾ എന്ത് ചെയ്തെന്നറിയോ? ബെഡ്റൂമിൽ ഇയാൾ ഭയങ്കര റൊമാൻറ്റിക് ആയി, ആവശ്യത്തിൽ കൂടുതൽ റൊമാൻറ്റിക് ആയി ഇയാൾ ബെഡ്റൂമിൽ. ഈ കുറ്റപ്പെടുത്തലുകളും അമ്മയുടെ അവഗണനയും ഒക്കെ കോമ്പൻസേറ്റ് ചെയ്യാനാണ് ഭർത്താവ് ശ്രമിച്ചത്. പക്ഷേ ഭാര്യയ്ക്ക് എന്താണ് മനസ്സിലായതെന്നറിയാമോ? ഇയാൾക്ക് എന്നോട് പ്രണയമില്ല, ഇയാൾക്ക് എന്നോട് കാമം മാത്രമേ ഉള്ളൂ, ഇയാൾക്ക് എന്റെ ശരീരം മാത്രമേ വേണ്ടൂ, എന്റെ മനസ്സിനോട് ഇയാൾക്ക് പ്രണയമില്ല. ഈ ചിന്തയിൽ നാൾക്ക് നാൾ അവളുടെ മനസ്സിൽ ഭർത്താവിനുള്ള പക കൂടി 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 വന്നു. അത് മൂർധന്യത്തിലെത്തിയ ഒരു നിമിഷത്തിൽ അവൾ ഭർത്താവിനെ കൊടുക്കാനായി കരുതി കൂട്ടി ആത്മഹത്യക്ക് ശ്രമിച്ചു. കാമത്തിലൂടെ തന്നെ പ്രണയം അറിയിക്കാനാണ് ഭർത്താവ് ശ്രമിച്ചത്. പക്ഷേ ഭാര്യയ്ക്ക് എന്താണ് മനസ്സിലായത്? വിവാഹം കഴിഞ്ഞ് ആദ്യ നാളുകളിൽ ഒരു 10 വർഷത്തോളം ഞാൻ UAE-യിലായിരുന്നു. എന്റെ ഫ്ലാറ്റിന്റെ തൊട്ടടുത്ത് താമസിച്ചിരുന്നത് കാസർകോട്ടുകാരായ ഫാമിലി ആയിരുന്നു. ഭാര്യയും ഭർത്താവും രണ്ട് മക്കളും അടങ്ങുന്ന ഒരു കുടുംബം, വളരെ സന്തുഷ്ടമായ ഹാപ്പി ഫാമിലി.
അപ്പോൾ അദ്ദേഹത്തിന് അദ്ദേഹം ടാക്സി ഡ്രൈവർ ആയിരുന്നു. ടാക്സി ഡ്രൈവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ടൂറിസ്റ്റുകളെ ഒക്കെ പോയിട്ട് എയർപോർട്ടിൽ പോയി റിസീവും ഹോട്ടലിലെത്തിക്കും സൈറ്റ് സീയിങ്ങിനൊക്കെ കൊണ്ടുപോകുന്ന ഒരു ജോലി. ഒരു വെള്ളിയാഴ്ച അദ്ദേഹം പതിവ് പോലെ ജോലിക്കിറങ്ങി. അപ്പോൾ യു എ ഇയിൽ ഞങ്ങൾ മലയാളികളായിട്ടുള്ള പ്രവാസികൾ ബിരിയാണി ഉണ്ടാക്കുന്ന ദിവസമാണ് ഈ വെള്ളിയാഴ്ച. അപ്പോൾ ഭർത്താവ് ജോലിക്ക് പോയപ്പോൾ ഭാര്യ ബിരിയാണി ഉണ്ടാക്കാനായിട്ട് കയറി. കുറച്ചു കഴിഞ്ഞപ്പോ ഭർത്താവ് വിളിച്ചു, ഭാര്യ മകനാണ് ഫോൺ എടുത്തത്, ഉമ്മാടെ ഫോൺ കൊടുക്കാൻ പറഞ്ഞു. ഉമ്മ അവിടുന്ന് പറഞ്ഞു, ഞാൻ ബിരിയാണിക്ക് മസാല ഉണ്ടാക്കിക്കൊണ്ടിരിക്കുക, ഇപ്പൊ വന്നാൽ മസാല കരിയും, പിന്നെ വിളിക്കാൻ പറ ഉച്ചയോട്. ഒരു 15-20 മിനിറ്റ് കഴിഞ്ഞപ്പോ അയാൾ വീണ്ടും വിളിച്ചു. അപ്പൊ ഭാര്യ ബിരിയാണിക്ക് ദമ്മിടുന്നു. ഭാര്യ പറഞ്ഞു, ബിരിയാണിക്ക് ദമ്മിടാണ്, ദമ്മിട്ട് കഴിഞ്ഞിട്ട് ഉമ്മച്ചി അങ്ങോട്ട് വിളിക്കാന്ന് പറയും. അങ്ങനെ ബിരിയാണിക്ക് ദമ്മൊക്കെ ഇട്ട് അടുക്കളയൊക്കെ ഒന്ന് ഒതുക്കി അവള് ഭർത്താവിനെ വിളിക്കാനായിട്ട് ചെന്നു. അപ്പോഴേക്കും ഫോൺ പിന്നെയും ബെല്ലടിച്ചു. പക്ഷേ ഇപ്രാവശ്യം വിളിച്ചത് ഭർത്താവായിരുന്നില്ല, പോലീസായിരുന്നു. ദുബായിലെ ഷെയ്ഖ് സായിദ് റോഡിലുണ്ടായ ഒരു അപകടത്തിൽ നിങ്ങളുടെ ഭർത്താവ് കൊല്ലപ്പെട്ടു, ബോഡി ഐഡന്റിഫൈ ചെയ്യാൻ നിങ്ങൾ ഹോസ്പിറ്റലിൽ എത്തണമെന്നായിരുന്നു ആ മെസ്സേജ്. ഭർത്താവ് മരിച്ചു എന്നതിനപ്പുറത്തേക്ക് മരിക്കുന്നതിന് മുൻപ് എന്താണ് എന്നോട് പറയാൻ ശ്രമിച്ചത് എന്നുള്ള ചിന്ത അവളെ ഭ്രാന്തിന്റെ വക്കോളം എത്തിച്ചു. ഞാനും അതുപോലെ ഒരു അനുഭവത്തിലൂടെ കടന്നുപോയിട്ടുണ്ട്. എന്റെ ഫാദറിന് ഞാൻ ഒരു പെൺകുട്ടിയാണ്. അദ്ദേഹത്തിന്റെ 43-ാമത്തെ വയസ്സിൽ എനിക്ക് 18 വയസ്സുള്ളപ്പോ എന്നെ വിവാഹം കഴിപ്പിച്ചയച്ചു. വിവാഹം കഴിഞ്ഞ് അധികം താമസിയാതെ തന്നെ ഞാൻ ഭർത്താവിനൊപ്പം ഗൾഫിലെത്തുകയും ചെയ്തു. ആദ്യമൊക്കെ ഞാൻ എല്ലാ കൊല്ലവും നാട്ടിൽ വരുമായിരുന്നു. പിന്നെ പിന്നെ എനിക്ക് അവിടെ ജോലിയായി, മക്കളായി, മക്കൾ അവിടെ പഠിച്ചു തുടങ്ങി. അപ്പൊ പിന്നെ ഞാൻ വരവ് 2 കൊല്ലത്തിൽ ഒരിക്കലാക്കി. ഒരു കൊല്ലം കഴിയുമ്പോൾ തന്നെ വാപ്പിച്ച് വിളിച്ചു തുടങ്ങി, വരുന്നില്ലേ, എപ്പോഴാ വരിക? അങ്ങനെ ഒരിക്കൽ അദ്ദേഹം എന്നെ വിളിച്ചു പറഞ്ഞു, മോളെ വാപ്പിച്ചിക്ക് ഭയങ്കര പനിയാണ്, മോളെ കാണണമെന്ന് തോന്നുന്നു. അപ്പൊ ഞാൻ പറഞ്ഞു, പനിയല്ലേ വാപ്പിച്ചി, അതിപ്പം മാറും, ഇനി എന്തായാലും 2-3 മാസമല്ലേ ഉള്ളൂ വെക്കേഷന്, വെക്കേഷൻ ആവട്ടെ, അപ്പൊ ടിക്കറ്റ് കിട്ടുമല്ലോ, ഞങ്ങൾ എല്ലാവരും കൂടി വരാം. അന്നെനിക്ക് 2 തെറ്റിദ്ധാരണകൾ ഉണ്ടായി. ഒന്ന്, എന്റെ വീട്ടിൽ ആരും മരിക്കില്ല എന്നുള്ളത്. 2, പനി ബാധിച്ച് 49-ാമത്തെ വയസ്സിൽ ആരും മരിക്കില്ല എന്നുള്ളത്. പക്ഷേ എന്റെ 2 തെറ്റിദ്ധാരണകളെയും കാട്ടിൽ പറത്തിക്കൊണ്ട് കൃത്യം 3-ാം ദിവസം അദ്ദേഹം മരിച്ചു, എന്നെ കാണാതെ തന്നെ. ഞാൻ ഒരിക്കലും കടന്നു പോകാൻ ആഗ്രഹിക്കാത്തൊരു ഓർമ്മയിലൂടെയാണ് ഇപ്പൊ കടന്നുപോയത്. അല്ലെങ്കിൽ ഞാൻ നേരത്തെ പറഞ്ഞ 2 സംഭവങ്ങളും ഞാൻ ഒരിക്കലും ഓർക്കാൻ ആഗ്രഹിക്കാത്തതാണ്. എന്നിട്ടും അത് ഞാൻ നിങ്ങളുമായി ഷെയർ ചെയ്തത് എന്തിനാണെന്നറിയാം? ഏത് നിമിഷം വേണമെങ്കിലും എത്ര നിസാരമായ കാരണം കൊണ്ട് വേണമെങ്കിലും ഇല്ലാതായേക്കാം നാം ഓരോരുത്തരുടെയും ജീവിതം. എന്തിനാണ് പരസ്പരം കലഹിച്ചും കുറ്റപ്പെടുത്തിയും അതിന്റെ ശോഭ കെടുത്തി കളയുന്നു? പകരം പരസ്പരം സ്നേഹിച്ചും
ചേർത്ത് നിർത്തി അതിനെ സ്വർഗ്ഗതുല്യമാക്കി പോയി. പ്രിയപ്പെട്ടവരെ, എന്നെ കേട്ടുകൊണ്ടിരിക്കുന്ന നിങ്ങൾ പതുക്കെ ഒന്ന് കണ്ണുകൾ അടയ്ക്കാമോ? നിങ്ങളെല്ലാവരും കണ്ണുകൾ അടച്ചിട്ടുണ്ടാവുമെന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഒന്ന് പതുക്കെ ശ്വാസം എടുത്തു വിടാമോ? ഒരു ദീർഘശ്വാസം. ഇനി ഞാൻ പറയുന്നത് ഒന്ന് ശ്രദ്ധിക്കൂ. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ഈ ലോകം അവസാനിക്കുമെന്ന് കരുതും. അടുത്ത 5 മിനിറ്റിനുള്ളിൽ ഈ ലോകം അവസാനിക്കാൻ പോവുകയാണ്. അങ്ങനെയാണെങ്കിൽ നിങ്ങൾക്ക് നിങ്ങളുടെ പാർട്ണറോട്, നിങ്ങളുടെ ഭാര്യയോട്, അല്ലെങ്കിൽ ഭർത്താവിനോട് എന്താണ് പറയാനുള്ളത്? നിങ്ങൾ അതിവിടെ ആരോടും പറയണമെന്നില്ല, പക്ഷേ തീർച്ചയായും ഇന്ന് ഇന്ന് തന്നെ അത് നിങ്ങൾ നിങ്ങളുടെ പങ്കാളിയോട് പറഞ്ഞിരിക്കണം. അവർ ശരീരം കൊണ്ടും മനസ്സുകൊണ്ടും നിങ്ങളിൽ നിന്ന് എത്ര അകലെയാണെങ്കിലും. നിങ്ങൾക്കെല്ലാവർക്കും ഏതവസ്ഥയിലും നിങ്ങൾക്ക് താങ്ങും തണലുമാകുന്ന ഒരു കുടുംബജീവിതം ആശംസിച്ചുകൊണ്ട് എന്നെ കേട്ടിരുന്ന നിങ്ങൾക്കെല്ലാവർക്കും ഹൃദയം കൊണ്ട് നന്ദി പറഞ്ഞുകൊണ്ട്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്, താങ്ക് യു സോ മച്ച്. സൂപ്പർ സെഷൻ, അടിപൊളി സെഷൻ ആയിരുന്നു. താങ്ക് യു സർ, താങ്ക് യു സോ മച്ച്. നല്ലത്, എന്താ പറയാ, ഒരു ഹൃദയം കൊണ്ട് ശരിക്കും സംസാരിച്ച് നമുക്ക് ഒരു ഫാമിലി, ഒരു സ്ത്രീ പുരുഷ ബന്ധത്തിന് അപ്പുറം ഒരു ഫാമിലിയിൽ നമ്മളെ കിട്ടാവുന്ന നല്ലൊരു ക്ലാസ് ആയിട്ട് എനിക്ക് തോന്നി. താങ്ക് യു ദേവേട്ട, സുധാസേട്ട. ടീച്ചറെ വളരെ നന്നായിട്ടുണ്ട്, നല്ല രസമുണ്ട് അങ്ങനെ ഒഴുക്കിൽ ഇങ്ങനെ കേൾക്കാൻ. സമയം ഇത്തിരി അധികം എടുത്തു തോന്നൂലേ സാറേ? വളരെ നന്നായി ടീച്ചറെ, നിങ്ങളെ ഉള്ളില് പറ്റില്ല, നല്ല കുടുംബങ്ങൾ ഉണ്ടാക്കുന്നതിന് നിങ്ങള് കാര്യമായ ശ്രമം, എന്തായാലും അഭിനന്ദനങ്ങൾ. ടീച്ചർക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ 1000 അഭിനന്ദനങ്ങളും നന്ദിയും അറിയിക്കുന്നു. എന്റെ പേര് നിസാം, കാസർഗോഡ് നിന്നാണ്. ഒരു സ്കൂൾ പ്രിൻസിപ്പലാണ്. അപ്പൊ മാഡത്തിന്റെ, ഞാൻ പകുതിയിൽ വൈഫിന് കൂട്ടിയിരുന്നു കേൾക്കാൻ വേണ്ടിട്ട്, അവള് കേട്ടു, വളരെ ഇഷ്ടപ്പെട്ടു. താങ്ക് യു, താങ്ക് യു മാഡം. വളരെ ഹാർട്ട് ടച്ചിങ് ആയിരുന്നു മാഡം. ചർച്ചയിൽ കൊറേ കാര്യങ്ങൾ പറയാനുണ്ട്, ഇതെല്ലാവരും പറയട്ടെ. സാറേ, കൊറേ ചോദ്യങ്ങളായിട്ടാണ് വന്നേക്കണെന്ന് പറഞ്ഞു. ഇല്ല, ഞാൻ ചോദ്യങ്ങളൊക്കെ ഒഴിവാക്കി. നമ്മളുടെ സ്റ്റേറ്റ് കോണ്ടസ്റ്റില് കിട്ടാത്ത അവാർഡ് എന്റെ ഹൃദയത്തിൽ നിന്ന് നൽകി. കണ്ണൂരിന്നാണ്. നന്നായി ഹൃദയത്തിനാണ് നിങ്ങൾ ക്ലാസ് കേട്ടത്. കണ്ണ് നനയിച്ചു നിങ്ങളെ ചില സംഭവങ്ങൾ പറഞ്ഞപ്പോൾ. ഞാൻ നിങ്ങളെ, നിങ്ങളുടെ ദുഃഖത്തിൽ ഞാൻ പങ്കാളിയായി.
എന്തായാലും നിങ്ങളുടെ സ്വർഗത്തിൽ നിങ്ങള് നിങ്ങളുടെ ഫാദർ സന്തോഷിക്കുന്നുണ്ടാവും ഇങ്ങനൊരു മകള് ലഭിച്ചതിന്റെ സന്തോഷം. അങ്ങനെ തന്നെ ആവട്ടെ സാർ. അത്ര ആലോചിക്കാം. ഞാനും ഇതേപോലെ സ്ട്രെസ് അനുഭവിച്ച സമയത്ത് ഒരു ഒരു പണ്ടിനോട് എന്റെ ഫീലിംഗ് ഷെയർ ചെയ്ത് എന്നോട് പറഞ്ഞ വാക്കാണ്, സ്വർഗത്തിലിരിക്കുന്ന നിങ്ങളുടെ മദറെ കുറിച്ച് നിങ്ങൾ എന്തിനാ ഇങ്ങനെ വേവരാതിപ്പെടുന്ന. അപ്പൊ നിങ്ങൾ ആലോചിക്കേണ്ടത് ഇത്ര നല്ല ക്ലാസ് എടുക്കാൻ പറ്റിയ, നമ്മളൊക്കെ കരയിപ്പിക്കാൻ പറ്റിയ, നല്ല ഒരു ഒരു ഹൃദയത്തിന്റെ അകത്തേക്ക് എത്തിച്ച ആ തരത്തിലുള്ള ക്ലാസ് എടുക്കാൻ പറ്റിയ ഒരു മകളെ ലഭിച്ച ആ ഫാദർ സ്വർഗത്തു നിന്ന് ചിരിക്കുന്നുണ്ടാകും എന്ന സംശയമില്ല ടീച്ചറെ. നല്ല ക്ലാസ് ആണ്, അഭിനന്ദനങ്ങൾ. ഹലോ, കേൾക്കാം മാഡം. ആ കേൾക്കാം, മോളി മാം അല്ലേ? അതെ അതെ. വളരെ വളരെ സിമ്പിൾ ആയിട്ടുള്ള ടോപ്പിക്കായി തോന്നുമെങ്കിലും വളരെ ടച്ചിങ് ആയിരുന്നു. വെരി ലവ്ലി. താങ്ക് യു മാം. സൂപ്പർ ക്ലാസ് ആയിരുന്നു. താങ്ക് യു മാം. താങ്ക് യു സോ മച്ച്. ശാലിമ, ഗ്രേറ്റ് ക്ലാസ്, വെരി ടച്ചിങ്. മാം ഉണ്ടായിരുന്നു. ഓ മാം, താങ്ക് യു സോ മച്ച്. ഹലോ. ഓ സാർ പറയൂ. സാധാരണ ക്ലാസ്സുകളിൽ കുറെ കാര്യങ്ങൾ ഇങ്ങനെ ഷെയർ ചെയ്ത് പോകുന്നതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ശ്രോതാക്കളിൽ കേൾക്കുന്നവരിൽ അവരെ പ്രവൃത്തി ഭാഗത്തിലേക്ക് കൊണ്ടുവരാനുള്ള ഒരു ശ്രമം അവസാനം, അങ്ങനെയാണ് എനിക്ക് തോന്നിയത്. നല്ല രീതിയിൽ അവരെ കുടുംബജീവിതത്തിലേക്ക് ഇത് പ്രാവർത്തികമാക്കണം എന്നുള്ള നല്ല മനസ്സിന് പ്രത്യേകം നന്ദി പറയുന്നു. ഈ വിഷയം ടീച്ചറെ, ഈ വിഷയം പലതരത്തിലും കൈകാര്യം ചെയ്യേണ്ടി വന്ന ഒരാളാണ് ഞാൻ. ഞാനൊരു കൗൺസിലിംഗ് രംഗത്തുണ്ട്. അപ്പോ വളരെയധികം ഇൻഫർമേറ്റീവായ സെഷൻ എന്നല്ല, അത് ആണ്, അത് സംശയമില്ല. പക്ഷേ ഇതിന്റെ ഗൗരവം, ഈ വിഷയം സെലക്ട് ചെയ്തതിന്റെ ഗൗരവം, ഈ 30% മുതൽ 40% വരെ ഡൈവോഴ്സ് കേസുകളാണ് ഇപ്പൊ ഫാമിലി കോർട്ടുകളിൽ നടക്കുന്നത്. അതില് ചില കേസുകളിലൊക്കെ നെഗോഷിയേഷൻ ആയിട്ട് സംസാരിക്കാനൊക്കെ പോകേണ്ട അവസരം എനിക്ക് ഉണ്ടായിട്ടുണ്ട്. വളരെ വളരെ ചെറിയ പ്രശ്നങ്ങൾക്കൊക്കെയുള്ള ഒരു ഡൈവേഴ്സിൽ എത്തുമ്പോ നീതിപീഠത്തിന് പോലും ഒന്നും ചെയ്യാൻ പറ്റില്ല. കാരണം നമ്മള് മാഡം പറഞ്ഞൊരു പ്രധാന പോയിന്റ്, ഷെയർ ആൻഡ് കെയർ എന്ന് പറയുന്ന ഒരു മന്ത്രം നമ്മൾ മനസ്സിലാക്കിയല്ലേ ഇന്നത്തെ ഒരുപാട് ഡൈവേഴ്സ് ഇഷ്യൂസ് നമുക്ക് ഇല്ലാതാക്കാൻ പറ്റും. ഒരുപക്ഷെ നമ്മള് ഇപ്പൊ സൈമൺ ബ്രിട്ടോ, നമുക്ക് എല്ലാവർക്കും അറിയുന്ന സൈമൺ ബ്രിട്ടോ സാറിനെ എല്ലാവർക്കും അറിയല്ലോ. അവരുടെ പ്രണയത്തെ കുറിച്ച് ഒരുപാട് ചർച്ച ചെയ്യപ്പെട്ട ഒരു വിഷയമാണ്. ആ ഒരു അവസ്ഥയിലും ആ ആ പ്രണയം, പ്രണയം എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഒരു ഫിസിക്കൽ അറ്റാച്ച്മെന്റിന് അപ്പുറത്തേക്ക് ഒരു ഒരു വലിയ തലത്തിലേക്ക് അത് പോകുമ്പോഴാണ് ഒരു ദാമ്പത്യ ബന്ധം സുരക്ഷിതമാകുന്നത്. ഒറ്റൊരു ഉദാഹരണം കൂടെ പറഞ്ഞിട്ട് ഞാൻ ലേശം മാറി നിൽക്കാം. ഈ ഇന്ന് പ്രിയദർശനും ലിസിയും ഡൈവേഴ്സ് ചെയ്ത കാര്യം എല്ലാവർക്കും അറിയാം. ഒരു ഇന്റർവ്യൂല് പ്രിയദർശനോട് ചോദിച്ചു എന്താണ് സംഭവിച്ചതെന്ന് വെച്ചപ്പോ പ്രിയദർശൻ പറഞ്ഞത്, ഇന്നും എനിക്ക് മനസ്സിലായിട്ടില്ല ഞങ്ങൾ എന്തിനാണ് വേർ പിരിഞ്ഞതെന്ന്. എനിക്കറിയാവുന്ന ഒരു കാര്യം, ലിസി ഏറ്റവും കൂടുതൽ മോട്ടിവേഷണൽ പുസ്തകങ്ങൾ വായിക്കുന്ന ഒരു സ്ത്രീയാണ്. അവർ മാജിക് ഓഫ് തിങ്കിങ് ബിഗ് പോലത്തെ കുറിച്ച് ക്ലാസ്സുകൾ എടുത്തത് ഞാൻ യൂട്യൂബിൽ കണ്ടിട്ടുണ്ട്. പക്ഷെ എന്തുകൊണ്ടോ ഇത്ര 25 വർഷം ജീവിച്ചിട്ട് അവർ ഡൈവേഴ്സ് ചെയ്യേണ്ടി വരുന്ന പറയുമ്പോ ഇവിടെ ഒരു ഗൗരവമായ പഠനം കൊടുക്കേണ്ട ഒരു വിഷയം കൂടിയാണ് ഈ ദാമ്പത്യത്തില്. 2050 ആവേണ്ടി വരില്ല, അതിനു മുമ്പ് തന്നെ പിരിയലുകൾ ഒരുപാട് ഉണ്ടാവും എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഹലോ, പുതിയ തലമുറക്ക് ദാമ്പത്യത്തെ ഓക്കെ പറഞ്ഞോളൂ. ഹലോ, കംപ്ലീറ്റ് ചെയ്യൂ. ആ അപ്പൊ ഞാൻ പറഞ്ഞത് മാഡം, ഈ ഒരു ഗൗരവമായ വിഷയം നമ്മൾ ചർച്ച ചെയ്യുമ്പോൾ എല്ലാവരും ചർച്ചയും വരണം. നമുക്ക് ശരിക്കും ഇല്ലാതാക്കാൻ പറ്റുന്ന ഒരു പ്രശ്നമാണ്. നമ്മൾ ഇല്ല, അതിന് ഉത്തരവുണ്ട്, തീർച്ചയായിട്ടും ഒരുപാട് ഉത്തരങ്ങളുണ്ട്. ഇപ്പൊ പല സിനിമകൾ നമുക്ക് ഉദാഹരണം, ഒരു അയലത്തെ അദ്ദേഹം, എന്റെ മനസ്സിൽ വന്ന 2-3 സിനിമകൾ, പ്രാഞ്ചിയേട്ടൻ, കമലദളം, ഇതൊക്കെ നമ്മള് ജീവിതത്തിൽ നിന്ന് അടർത്തിയ കുറെ ഉദാഹരണങ്ങളാണ് ഉണ്ടായിട്ടുള്ളത്. അതോടൊപ്പം എനിക്കൊരു അനുഭവം, ഞാൻ കണ്ണൂർ സെൻട്രൽ ജയിലിൽ അധ്യാപകനായിരുന്നു. അപ്പൊ ഈ പിന്നെ പലരും ഭാര്യയെ കൊന്നവരെ ഞാൻ പഠിപ്പിച്ചിട്ടുണ്ട്, ഭാര്യയെ കൊന്നവര്. അപ്പോ അതിൽ ഒരു ഉദാഹരണം ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കും. സുധാസേട്ടാ, നമുക്ക് സമയം കിട്ടുമല്ലോ കുറച്ച്. ഹലോ, നോ പ്രോബ്ലം. ഒരു കൗസു എന്ന് പറയുന്ന കൗസു എന്നാണ് ഈ കക്ഷിയുടെ പേര്. മുക്കുവനാണ്, മുക്കുവ സമുദായത്തിലാണ്. അപ്പൊ ഈ ഇയാള് മീൻ പിടിക്കാൻ പോയിട്ടൊക്കെ വരുമ്പോ അയാളുടെ ഭാര്യയെ പല തവണ അയാളുടെ മറ്റ് മോശമായ സാഹചര്യത്തിൽ കണ്ടിട്ട് അയാൾ ഉപദേശങ്ങൾ ഒരുപാട് കൊടുത്തു. അങ്ങനെ ഒരു ദിവസം ഇയാള് ഒരു കുട്ടി ഉണ്ടായിരുന്നു, അങ്ങനെ അവളെ കഷ്ണം കഷ്ണമാക്കി കൊന്നിട്ടാണ്
ഈ സെൻട്രൽ ജയിലിൽ വരുന്നത്. അപ്പോൾ അന്ന് ഞാൻ വരുമ്പോൾ തന്നെ ഞാൻ അവിടെ പഠിപ്പിക്കുമ്പോൾ തന്നെ അഞ്ചാറ് വർഷം കഴിച്ച് ജയിലിലായിരുന്നു. അപ്പോൾ ഒരു ദിവസം എൻ്റെ ക്ലാസ്സിൽ വന്നിട്ട് കൗസു പരോളിൽ ഇറങ്ങി തിരിച്ചു വന്നിട്ട് ഒരേ കരയിൽ. അപ്പൊ ഞാൻ ചോദിച്ചു, കൗസു എന്താണ് കരയുന്നത്? അന്നേരം പറഞ്ഞു, സാർ ഞാൻ എൻ്റെ വീട്ടിൽ പോയപ്പോൾ എൻ്റെ മകന് വേണ്ടിയായിരുന്നു ഞാൻ യഥാർത്ഥത്തിൽ ജീവിച്ചത്. ആ മകന്റെ മുന്നിൽ ഇപ്പോൾ ഞാൻ ക്രൂരനായ ഒരു കൊലപാതകയാണ്. യഥാർത്ഥത്തിൽ ഞാൻ അവളെ ഏറ്റവും സ്നേഹിച്ചത് കൊണ്ടാണ് കൊന്നത്. എനിക്ക് ഉത്തരം ഉണ്ടായിരുന്നില്ല കൗസോട് പറയാൻ വേണ്ടി. പക്ഷെ എന്നെ വളരെ ടച്ച് ചെയ്ത ഒരു എക്സ്പീരിയൻസ് ആണ് ഞാൻ ഇവിടെ ഷെയർ ചെയ്തത്. അത് നമുക്ക് ചർച്ച കഴിഞ്ഞാൽ വിട്ടു തരും. ഹലോ ടീച്ചറേ. The session was excellent. കഥകളൊക്കെ ഹൃദയത്തിൽ നിന്ന് പറഞ്ഞപ്പോഴേ നമുക്ക് പെട്ടെന്ന് ഉൾക്കൊള്ളാനും ആ വിഷയത്തിലോട്ട് എത്താനും പറ്റി. ഉദാഹരണങ്ങളൊക്കെ ജീവിതത്തിൽ നിന്ന് എടുക്കുമ്പോൾ കേട്ടോണ്ടിരിക്കുന്നവർക്ക് അത് പെട്ടെന്ന് അങ്ങോട്ട് ഉൾക്കൊള്ളാൻ പറ്റും. സോ ഹൃദയം നിറഞ്ഞ അഭിനന്ദനങ്ങൾ. ബാക്കിയുള്ളവർ നിൽക്കുന്നോണ്ട് ഞാൻ മാറുന്നു. ഞാൻ ഈ ഒച്ച കേൾക്കാറുണ്ടെന്നേ ഉള്ളൂ, ഇതുവരെ കണ്ടിട്ടൊന്നുമില്ല. നല്ല ടച്ചിങ് ആയിരുന്നു. ഇപ്പൊ റെലവന്റ് ആയിട്ടുള്ള ഒരു കാര്യമാണ്. ആണല്ലേ, നല്ല റെലവന്റ് ആയിട്ടുള്ള ഒരു ടോപ്പിക് എടുത്തിട്ട് നന്നായിട്ട് പറഞ്ഞു. അതിലൊരു പോയിന്റ് മാം പറയണ്ടായി, സൈക്കോളജിക്കലി ജനിക്കുമ്പോഴേ മെയില് കുറച്ചും കൂടി ഡോമിനന്റ് ആണെന്ന്. പക്ഷേ അങ്ങനെ സൈക്കോളജിയിൽ അങ്ങനെ പറഞ്ഞിട്ടുണ്ടോ? ജനിക്കുമ്പം രണ്ടുപേരും ഒരേ ഫോഴ്സിലാണ് ജനിക്കുന്നത്, പക്ഷേ സാഹചര്യങ്ങൾ അവരെ ട്രീറ്റ് ചെയ്യുന്നതിനനുസരിച്ച് അവരിൽ മാറ്റങ്ങൾ ഉണ്ടാവുകയാണെന്നാണ് ഞാൻ വുമൺ സ്റ്റഡീസിൽ പഠിച്ചിട്ടുള്ളത്. ഞാൻ ഈ പോയിന്റ് എടുക്കുമ്പോഴുണ്ടല്ലോ, എന്റെ മനസ്സിലേക്ക് ഇതിനൊപ്പോസ് ചെയ്ത് ചോദ്യം ചോദിക്കുന്ന ആളുടെ മുഖമായിട്ട് ദീപ്തി മാമിന്റെ മുഖം തന്നെയാണ് വന്നത്. താങ്ക് യു വെരി മച്ച്. ലൈക്ക് ഫിസിക്കലി അവർക്ക് ഇത്ര ഡോമിനൻസ് ഉണ്ട് എന്നുള്ളത് തന്നെയാണ്, അത് സത്യമാണ്, നമ്മൾ അംഗീകരിച്ചേ പറ്റും. അതല്ല നമ്മള് പറയാറില്ലേ ഈ ഡെലിവറിയില് തന്നെ. ഇപ്പൊ ഞാൻ ഈ അടുത്ത് വായിച്ച ഒരു കഥയാണ് കല്യാണി എന്നും ദാക്ഷായണി എന്നും പേരുള്ള രണ്ട് പെണ്ണുങ്ങളുടെ കഥ എന്ന് പറഞ്ഞ കഥ. അതിനകത്ത് പറയുന്നുണ്ട് ഈ ഡെലിവറി ടൈമില് ആൺകുട്ടികളെ പെട്ടെന്ന് ഡെലിവറി ചെയ്യുള്ളൂ നമ്മള്. പെൺകുട്ടികളെ നമ്മൾ ഒരുപാട് ദിവസം പെയിന് സഹിച്ചിട്ടാണല്ലോ മിക്കവാറും, അല്ലെ? അപ്പോ അത് കേട്ടപ്പോ എനിക്ക് അത് ഈ സൈക്കോളജി ഞാൻ പഠിച്ചതും അതും വെച്ച് നോക്കിയപ്പോ ഡിഫറൻസ് ഫീൽ ചെയ്തിട്ടുണ്ടായിരുന്നു. ഞാൻ ആർഗ്യൂ ചെയ്യാൻ വേണ്ടി ചോദിച്ചതല്ല കേട്ടോ. അല്ല മാം, അത് ചർച്ച വരുന്നു. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ നല്ലൊരു അടിപിടി ചർച്ചയാണ് പ്രതീക്ഷിക്കുന്നത് എല്ലാവരിലും. ആ മാം ക്ലാസ് എടുക്കുമ്പോ നല്ല മെസ്സേജസ്, നല്ല ഉശീരൻ മെസ്സേജസ് പോയിട്ടുണ്ട്. മാം വേണമെങ്കിൽ ഒന്ന് മുകളിലേക്ക് നോക്കും. എനിക്ക് തോന്നി നല്ല ആ സമയം അത് പറഞ്ഞപ്പോ നല്ല അടിപിടി നടന്നിട്ടുണ്ട്. പ്രതീക്ഷിച്ചു മാം, ബട്ട് ഫിസിക്കലി അവർക്കൊരു ഡോമിനൻസ് ഉണ്ട് എന്നുള്ളത് തന്നെ നമ്മൾ സമ്മതിക്കേണ്ടി വരും. ആൻഡ് ഞാൻ പറഞ്ഞല്ലോ, ബ്രെയിൻ ലീഡ് ചെയ്യുന്ന ആളുകളാണ് നമ്മളെപ്പോഴും, നമ്മൾ സ്ത്രീകൾ എപ്പോഴും എന്തിനോടും വൈകാരികമായി അറ്റാച്ച്ഡ് ചെയ്യുന്നത്. ബ്രെയിൻ എന്ന് പറയുമ്പോൾ ഒന്നുകൂടി ഉയർന്ന ലെവലിലേക്കാണ് ഇവരുടെ ചിന്തകൾ പോവുക. ആ ഡോമിനൻസ് ആണ് ഞാൻ ഉദ്ദേശിച്ചത്, അല്ലാതെ വേറൊരു മേഖലയിലുമുള്ള ഡോമിനൻസ് അല്ല. ബ്രെയിൻ ലീഡ് ചെയ്യുന്ന ആളുകൾ നിൽക്കി അവരുടെ ചിന്തകളിലും ഒക്കെ ഇത്തിരി ഡോമിനൻസ് ഉണ്ടാവും, അതാണ് ഞാൻ ഉദ്ദേശിച്ചത്. കൈകാര്യം ചെയ്യാനുള്ള മെസ്സേജ് ഞാൻ പറഞ്ഞല്ലോ മാം, നമ്മൾ ഒന്ന് അവരെ ഫ്രണ്ട് സീറ്റിൽ ഇരുത്തിയാ മതി, ഡ്രൈവ് നമ്മൾ ചെയ്യുന്നത് നമ്മളാണല്ലോ ഡ്രൈവ് ചെയ്യുന്നത്. മാമിനെ ഒരിക്കലും കാണണം എനിക്ക്. ഓ ഡെഫിനറ്റ്ലി ഷുവർ. ഓക്കെ താങ്ക് യു മാം. ഹലോ മാം. മാഡം വളരെ നന്നായിരുന്നു, വളരെ ഗംഭീരം, വളരെ നല്ല നല്ല ട്രെയിനിങ് ക്വാളിറ്റീസ് എല്ലാം വന്നിട്ടുണ്ട് മാഡം. മെസ്സേജ് നന്നായിട്ട് കൺവേ ചെയ്തിട്ടുണ്ട്. ഗ്രേറ്റ് മാഡം, താങ്ക് യു വെരി മച്ച്. സാറിന്റെ മെസ്സേജ് സാറിന് ശരിക്കും ആ ഒപ്പീനിയൻ ഞാൻ ശരിക്കും ഹൃദയത്തിലേക്ക് എടുക്കുന്നു സാർ. താങ്ക് യു മാഡം, താങ്ക് യു. ഹലോ മാം. ഹലോ മാം, ഹാലിമ മാം. ഹലോ, വെൽക്കം. പറയൂ സർ. നമുക്ക് ഇന്ന് പോകാൻ ബൈക്കത്തേക്ക്. ഹലോ, കേൾക്കുന്നുണ്ടോ?
കേൾക്കാം കേൾക്കാം സാർ, പറഞ്ഞോളൂ. ഗോപു സൗണ്ട് ഉള്ള സാധനം ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ പ്ലീസ്. ഹലോ, ഒന്ന് മ്യൂട്ട് ചെയ്തോളൂ, മാത്രം ഓൺ ചെയ്താൽ മതി, അൺമ്യൂട്ട് ആക്കി കൊടുത്താൽ മതി ആവശ്യക്കാർക്ക്. പറയൂ പറയൂ സാർ. ഹലോ, എന്താ പറഞ്ഞത്? എവിടെയോ സ്റ്റക്കായില്ലേ? പറഞ്ഞോളൂ, ഒന്ന് പരിചയപ്പെടുത്തിയിട്ട് പറഞ്ഞോളൂ സാർ. ഹലോ, പറയുന്നില്ലേ? കേൾക്കാം കേൾക്കാം. ബിന്ദു മാം, ഒന്നും കൂടി സൗണ്ട് ഒന്നും കൂടി കേൾക്കാം മാം. ബിന്ദു, അത് കേൾക്കുന്നു മാം. ഒന്നും കൂടി ഉറക്കെ പറയാമോ? ഹലോ, ഇപ്പൊ കേൾക്കാമോ? ആ, ഇപ്പൊ നന്നായിട്ട് കേൾക്കാം, പറയൂ മാം. ഓക്കെ, ഞാൻ നേരത്തെ ഈ മെന ഫ്രം മാസ് ആൻഡ് വിമന ഫ്രം വീനസ് എന്ന് പറയുന്ന ബുക്കിൽ ഉണ്ടല്ലോ ജോൺ ഗ്രേയുടെ, ഞാൻ ഈ കല്യാണം കഴിക്കാൻ പോകുന്ന എല്ലാവരോടും ഞാൻ പറയുന്നതാണ്, ഇറ്റ്സ് എ മസ്റ്റ് റൈഡ് ബുക്ക്. ഇറ്റ് ഷുഡ് ബി ലൈക്ക് എ ബൈബിൾ. ഇറ്റ് ഇസ് എക്സാക്ട്ലി. അനദർ തിങ് ഇസ് ദാറ്റ് ഐ ഫീൽ ഇന്നത്തെ ഈ കാലത്ത് ഡൈവോഴ്സ് കൂടുതൽ വരുന്ന ഒരു കാര്യം, പീപ്പിൾ ഹാവ് ലോസ്റ്റ് ദ ടോളറൻസ്. പരസ്പര സഹിഷ്ണുത എന്ന് പറഞ്ഞ സാധനം ഉണ്ടല്ലോ, ഇൻടോളറൻസ്, അത് ആളുകൾക്ക് ഇല്ല. അതായത് ഓരോരുത്തർക്കും അവരവർ പറയുന്നതാണ് വലുതെന്നുള്ളതുണ്ട്. ഈഗോ ഇസ് ദ സെക്കൻഡ് വില്ലൻ. ഇറ്റ് വാസ് എ വണ്ടർഫുൾ സെഷൻ, റിയലി അപ്രീഷിയേറ്റ്. ഞാൻ എനിക്ക് രണ്ട് പെൺകുട്ടികളാണ്, അപ്പം ഞാൻ അതിൽ രണ്ടാമത്തെ ആള് മെഡിക്കൽ സ്റ്റുഡൻ്റ് ആണ്. അയാളെ ഞാൻ കുറച്ചൊന്ന് കേൾപ്പിച്ചു. അയാള് ഷീ ഡസൻ ബിലീവ് ഇൻ റിലേഷൻഷിപ്സ്. അത് എനിക്ക് ഭയങ്കര ഫീലിംഗ് ആണ്, ബിക്കോസ് ഐ ആം പേഴ്സൺ ഹു ഗിവ്സ് എ ലോട്ട് ഓഫ് ഇമ്പോർട്ടൻസ് ഫോർ റിലേഷൻഷിപ്സ്, വേർ ആൻഡ് ഓൺലി ദ സെക്കൻഡ് വൺ ഇസ് എൽഡർ വൺ കുഴപ്പമില്ല. അപ്പൊ ഇത് ഷീ ഡസൻ ബിലീവ് ഇൻ, ആൾക്ക് വേറെ വേറെ ആണ് അയാളുടെ ഇതെന്നാ പറയുന്നത്. എന്റെ ലൈഫ് നിങ്ങളൊന്നും ഉദ്ദേശിക്കുന്ന രീതിയിലല്ല, ഐ വോണ്ട് ഇറ്റ് ഡിഫറെന്റ് എന്നാ പറയുന്നത്. ഐ ലിസൺ ടു യുവർ കോൺവെർസേഷൻ, ഐ മീൻ യുവർ ക്ലാസ് ഫോർ എ വൈ, ഒരു പത്ത് മിനിറ്റ് കേട്ട് അത് കഴിഞ്ഞിട്ട് ഉമ്മാ പിടിച്ചോ എന്ന് പറഞ്ഞിട്ട് വേറെ സ്ഥലം വിട്ടാണ്. ഓക്കെ മാമിനെ പേഴ്സണലി ഐ കോൾ യു അപ്പ് ആൻഡ് ഐ ഹാവ് ടു സ്പീക്ക് ടു യു റിഗാർഡിംഗ് എ ലോട്ട് ഓഫ് തിങ്സ്. ഓക്കെ മാം, താങ്ക് യു. ഐ വിൽ ഗിവ് ദ ചാൻസ് ടു ദ നെക്സ്റ്റ് പേഴ്സൺ. താങ്ക് യു വെരി മച്ച് ഫോർ എ വണ്ടർഫുൾ സെഷൻ. ഓക്കെ, താങ്ക് യു മാം. Deepthi ma'am, you look beautiful. Thank you ma'am. പുതിയ ആൾക്കാരെ വരുന്നത് എന്നോടല്ലേ പറഞ്ഞത്? ശാലിമ മാം, ദീപ്തി മാം, യു ലുക്ക് ബ്യൂട്ടിഫുൾ. ഓഹോ, താങ്ക് യു താങ്ക് യു. യു ഓൾസോ. ഓ താങ്ക് യു. ഞാനെന്താ വെച്ചാലേ, ഞാൻ കുറച്ച് സമയം എന്റെ സൗണ്ട് ഒന്നും വരാണ്ട് ഞാൻ ആകെ സ്ട്രക്കായി പോയി. ഒരു ശാലിമ മാഡത്തിനെ കുറിച്ച് നമ്മുടെ മനസ്സിലുള്ള പൊതുവെ ഉള്ള ഒരു ധാരണ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ക്ലാസ് എടുക്കാൻ തുടങ്ങുമ്പോഴേക്കും തന്നെ അടി ഉണ്ടാക്കാം, ഈ ക്ലാസ് ആകെ കച്ചറയാക്കിയിട്ട് ഇത് ശരിയായ രീതിയിൽ അവസാനിപ്പിക്കാൻ സമ്മതിക്കില്ല എന്നൊക്കെ മനസ്സിൽ വിചാരിച്ചിട്ടാണ് വന്നിരുന്നത്. പക്ഷേ കേട്ടോണ്ടിരുന്നപ്പോ എന്തോ ഒരു 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 വല്ലാത്തൊരു ഫ്ലോ അങ്ങ് പോയിട്ട് ശബ്ദം വരെ പുറത്തേക്ക് വരാത്ത ഒരു ഒരു മൊത്തത്തിലൊരു സ്ട്രക്കായി പോയി. അപ്രീഷിയേറ്റ് യുവർ എക്സ്ട്രാ എക്സ്ട്രാ ഓർഡിനറി സ്കിൽ. അതാ കൊണ്ടുപോയതെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയാണത് ഒരു ഇമോഷണൽ ആയിട്ട് കൊണ്ടുപോയിട്ട്. പ്രത്യേകിച്ച് ഷാലിമ ടീച്ചർ എപ്പോഴും ഒരു തമാശയും കളിയും ചിരിയൊക്കെ പറയുന്ന ഒരാള് എന്നുള്ള രീതിയിലാണ് നമ്മുടെ മനസ്സിലൊക്കെ ഒരു പിക്ചർ ഉള്ളത്. പക്ഷെ ക്ലാസ് എടുക്കുന്ന സമയത്ത് ഇമോഷണൽ ആയിട്ട് എങ്ങനെയാണ് ഓഡിയൻസിനെ കൊണ്ടുപോകേണ്ടത് എന്നുള്ളതിന്റെ ഒരു 100% ക്വാളിറ്റിയിലാണ് ടീച്ചർ ഈ സെഷൻ കൈകാര്യം ചെയ്തത് എന്നതിൽ ഒരു സംശയവുമില്ല. നേരത്തെ നമ്മുടെ സുഹൃത്ത് സൂചിപ്പിച്ച രണ്ട് സുഹൃത്തുക്കൾ സൂചിപ്പിച്ചത് ഞാൻ റിപ്പീറ്റ് ചെയ്ത് പറയാൻ ആഗ്രഹിക്കുകയാണ്. ഒരുപക്ഷെ ഷാലിമ ടീച്ചർ നമ്മുടെ സ്റ്റേറ്റ് കോണ്ടസ്റ്റില് മത്സരിച്ചിരുന്നെങ്കിൽ ഒന്നാം സ്ഥാനത്തേക്ക് വരേണ്ട ഒരാള് ഷാലിമ ടീച്ചറായിരുന്നു ഇന്നിപ്പോ കേൾക്കുമ്പോ എനിക്ക് തോന്നുകയാണ്. അത് ഒന്നാമത്തെ ഒരു കമന്റ്. രണ്ടാമത്തത് ഞാൻ പറയാൻ വിചാരിച്ചത് എന്റെ ഒരു സുഹൃത്ത് പറഞ്ഞു, യുവർ ഫാദർ ഹാപ്പിലി ബ്ലെസ്സിങ് യു ഫ്രം ദ ഹെവൻ. എന്റെ മകള് ഇത്രയും പ്രാപ്തിയുള്ള ഒരു മകളായി പോയില്ലോ, ഞാൻ എന്നെ എന്നെ പനി വന്നിട്ട് എന്നെ വന്ന് കണ്ടില്ലെങ്കിലും അവൾ ഇന്ന് ലോകത്തിലെ
എല്ലാ മലയാളികളും അഭിനന്ദിക്കുന്ന അഭിമാനിക്കുന്ന ഒരു മകളായിട്ട് എനിക്ക് അവൾ ഉണ്ടായില്ലോ എന്നുള്ള രീതിയിൽ അദ്ദേഹം സന്തോഷത്തോടു കൂടി അവിടെ ഇരുന്നിട്ട് ഷാലിമ ടീച്ചറെ അനുഗ്രഹിക്കുന്നുണ്ട് എന്ന് എന്റെ മനസ്സിൽ തോന്നിയിരുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷിക്കാം ടീച്ചറെ. ടീച്ചറുടെ സെഷൻ എന്ന് പറഞ്ഞാൽ ഇത്രയും ഈ ടീച്ചർ പറഞ്ഞ ഒരു 5% ഞാനെല്ലാം നോട്ട് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു. ആ ഗോൾഡൻ ഫേസ് എന്ന് പറയുന്നത് ഈ ദാമ്പത്യത്തിൽ ഒരു 5% ആളുകൾക്ക് അനുഭവിക്കാൻ കഴിയാറുള്ളൂ എന്നത് പറഞ്ഞത് പോസിറ്റീവ് കമ്മ്യൂണിലെ എല്ലാ അംഗങ്ങളും ആ 5% ഉള്ളിലുള്ളവരായി മാറാൻ വേണ്ടിയിട്ട് നമുക്ക് പരിശ്രമിക്കാം എന്നുള്ളതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പറയാനുള്ളത്. ഞാൻ ഈ സ്ത്രീ പുരുഷ മനഃശാസ്ത്രവുമായി ബന്ധപ്പെട്ടും ദാമ്പത്യവുമായി ബന്ധപ്പെട്ടിട്ടുമുള്ള ഒരുപാട് ഒരുപാട് സെഷനുകൾ കേട്ടിട്ടുണ്ടെങ്കിലും ഇത്രയും ടച്ചിങ് ആയിട്ടുള്ള ഒരു സെഷൻ ഞാൻ എന്റെ ജീവിതത്തിൽ കേട്ടിട്ടില്ല. അതുകൊണ്ട് പ്രത്യേകം പ്രത്യേകം അഭിനന്ദനങ്ങൾ. അതിന് പുറമെ ആന്റോ സാറ്, മോനേന്ദ്രൻ സാറ് ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഇത് കേട്ട് അത് അവസാനം വരെ ഇരുന്നു. ഇപ്പോഴും ഞാൻ ആലോചിക്കുകയാണ് ഇത് ഏകദേശം അവസാനിക്കാറാകുമ്പോഴേക്കും ഒരു 50 താഴെയുള്ള ആളുകളാണ് സാധാരണ നമ്മൾ ഈ 12 ആവാറാകുമ്പോഴേക്കും ഉണ്ടാവാറ്. അത് ഏവറേജ് ഒരു 40 40 അതിന്റെ ഒരു എണ്ണം. ഇപ്പോഴും 74 ആളുകള് ഇപ്പോഴും ആ ഷോക്ക് അടിച്ച ഷോക്കിൽ ഇങ്ങനെ ഇരിക്കുകയാണ്. ആ ഒരു കറണ്ടിന്റെ കമ്പി ഒരു ഒരു എന്താണ് എക്സ്ട്രാ ഹെവി ലൈൻ വലിച്ചിട്ടാണ് ഷോക്ക് അടിപ്പിച്ചത് ടീച്ചറെ എന്നത് വലിയ 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 ഒരു കാര്യം തന്നെയാണ്. ഒരുപാട് സന്തോഷം തോന്നുന്നു. ഇത് ഈ ചർച്ച അവസാനിപ്പിക്കാണ്ട് ഞാൻ തീർച്ചയായിട്ടും ടീച്ചർ അവസാനം പറഞ്ഞു വെച്ച സാധനം ഞാൻ എന്തായാലും വൈഫിനോട് തീർച്ചയായിട്ടും പറയും. ഇന്ന് 5 ഉള്ളിൽ ലോകം അവസാനിക്കുന്നതിന്റെ മുമ്പ് എന്താണോ പറയാൻ ഉദ്ദേശിച്ചത് അത് ഞാൻ തീർച്ചയായിട്ടും പറയും. ഞങ്ങൾക്കൊക്കെ യഥാർത്ഥത്തിൽ ഇത്തരത്തിലുള്ള ഒരുപാട് പ്രോബ്ലംസ് ഉണ്ടായിരുന്നു. ഞാനും സുധാകരനും ഒക്കെ ഒരുപക്ഷെ ഈ പോസിറ്റീവ് കമ്മ്യൂൺ എന്ന് പറയുന്ന പ്രസ്ഥാനം തുടങ്ങുന്നതിന് മുമ്പ് തന്നെ എനിക്ക് തോന്നുന്നത് ടീച്ചർ പറഞ്ഞ ഒരു 5 കുറിച്ച് പറഞ്ഞു. ഹണിമൂൺ പീരിയഡ്, ഡിസ്അറ്റാച്ച്ഡ് പൊസിഷൻ, അങ്ങനെ തന്നെയല്ലേ? ഡിസ്അറ്റാച്ച് തന്നെയാണോ? അവസാനിക്കുന്നു. ആ അതെ അതെ. ആ അപ്പൊ ഡിസ്എൻചാൻമെന്റ് പീരിയഡിലാണ് തോന്നുന്നു ഞാനും സുധാസേട്ടനൊക്കെ ഈ ഫാമിലിയായിട്ട് ഞങ്ങൾ അടുത്ത് പരിചയപ്പെടുന്നത്. ഞങ്ങൾ ഹണിമൂൺ പീരിയഡ് ഒക്കെ കഴിഞ്ഞതിന് ശേഷമാണ്. അപ്പൊ ഞങ്ങൾ കുറെ ഫാമിലികൾ അത്തരത്തിൽ ഉള്ള ഫാമിലികൾ ഉണ്ടായിരുന്നു. പക്ഷെ ഞങ്ങൾക്ക് അന്ന് മുതലേ ഒരു കാര്യം അറിയാം, ഈ സംഭവം ലോകത്തിലെ പ്രശ്നങ്ങൾക്ക് മുഴുവൻ ഒരു പരിഹാരമുണ്ട്. ആ പ്രശ്നം എന്നത് യഥാർത്ഥത്തിൽ ഒരു ഓപ്പർച്യൂണിറ്റിക്കുള്ള ഡോറാണ് തുറക്കുന്നത്. അപ്പൊ ഞങ്ങൾ ചെയ്ത ഒരു കാര്യം കുറെ ഫാമിലികൾ എല്ലാ മാസം, അതായത് ആനന്ദകരമായ ദാമ്പത്യം എന്ന ഒരു സബ്ജക്റ്റുമായി ബന്ധപ്പെട്ട് എല്ലാ മാസവും ഒരു ഞായറാഴ്ച ദിവസം ഞങ്ങൾ ഒന്നിച്ച് കുറെ ഫാമിലികൾ ഒന്നിച്ചു കൂടും. ഒന്നിച്ചു കൂടുമ്പോ ഡോക്ടർ സീത പാലേക്കൽ എന്ന് പറഞ്ഞ ഞങ്ങളെ കണ്ണൂർ ജില്ലയിലെ വളരെ പ്രഗത്ഭയായ സൈക്കോളജിസ്റ്റും അതുപോലെ അവരൊക്കെ ഫീസൊക്കെ വാങ്ങാതെയാണ് അവരോടുള്ള നന്ദിയും കടപ്പാടും നമുക്ക് തീർത്താൻ തീരില്ല. അവരെല്ലാ മാസവും വന്ന് ക്ലാസ് എടുക്കും. അവരുടെയും ആഗ്രഹം എന്താന്ന് വെച്ചാല് ആനന്ദകരമായി ജീവിക്കുന്ന കുടുംബാംഗങ്ങളുടെ വലിയ ഒരു ജാതി മത വ്യത്യാസം ഇല്ലാണ്ടുള്ള ഒരു സർക്കിൾ ഉണ്ടാക്കുക എന്നുള്ളതായിരുന്നു. അതുണ്ടാക്കാൻ അവരും വിജയിച്ചു. ഞങ്ങളുടെയും ഉള്ളിന്റെ ഉള്ളിലുള്ള ഒരുപാട് ഒരുപാട് പ്രശ്നങ്ങൾക്ക് ഹസ്ബൻഡും വൈഫും കൂടി ഒന്നിച്ചിരുന്ന് ആ ഭാര്യയും ഭർത്താവും തമ്മിലുള്ള ബന്ധങ്ങള് ഊട്ടിയുറപ്പിക്കുക മാത്രമല്ല സിമിലർ പ്രോബ്ലമുള്ള ഒട്ടനവധി ഫാമിലീസുമായിട്ട് ഒന്നിച്ചു ചേർന്ന് ഒരല് ചെന്ന ഒലക്കയോട് എന്ന് പറയുന്നത് പോലെ എല്ലാവരും തമ്മിലുള്ള സിസ്റ്ററുടെ ക്ലാസ്സിന് പുറമെ ഈ ആളുകൾ ഭാര്യമാരോടും ഭർത്താക്കന്മാരോടുമുള്ള സംവാദങ്ങൾ വഴി തന്നെ ഈ ഇതിന്റെ ഉള്ളിലെ പ്രോബ്ലങ്ങൾക്ക് മുഴുവൻ സൊല്യൂഷൻ കണ്ടെത്താനും ഒരു ഒരു ഗോൾഡൻ എറയിലേക്ക് ഗോൾഡൻ ഫേസിലേക്ക് ചേക്കേറാനും ഒക്കെ നമുക്ക് കഴിഞ്ഞിട്ടുണ്ട്. ഇപ്പൊ സ്വാഭാവികമായിട്ടും ഞാൻ ഇതിന്റെ ഇടയിൽ ഒരു ദിവസം സൂചിപ്പിച്ചിട്ടുണ്ടായിരുന്നു, ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല, സ്നേഹം എന്ന പദത്തിന്റെ അർത്ഥം ഈ നമ്മുടെ അൽക്കെമിസ്റ്റിൽ പൗലോ കൊയ്ലോ പറഞ്ഞ സ്നേഹത്തിന്റെ ഡെഫിനിഷൻ എന്താണെന്ന് ആർക്കെങ്കിലും ഓർമ്മ ഉണ്ടോന്ന് അറിയില്ല. സ്നേഹം പ്രേരണയാണ്, മോട്ടിവേഷനാണ്, എനർജിയാണ്, ശക്തിയാണ്, പ്രേരണയാണ്. ഏതാണ് ഈ പൗലോ കൊയ്ലോ പറഞ്ഞ ആ സാധനം? അപ്പൊ തീർച്ചയായിട്ടും എന്നെ സംബന്ധിച്ചിടത്തോളം എന്റെ വൈഫ് ഞാൻ പൂർണ്ണമായിട്ട് തൃപ്തനാണ് എന്ന് മാത്രമല്ല അവരുടെ ഒരു സപ്പോർട്ട് ഉള്ളത് കൊണ്ടാണ് എന്റെ എല്ലാവിധ ഹാപ്പിനെസ്സിനും സക്സസിനും കാരണം. ഇനി എത്ര ജന്മം ഉണ്ടെങ്കിലും
എന്റെ വൈഫ് തന്നെ എന്റെ വൈഫായിട്ടുണ്ടാവണം എന്ന ഒരാഗ്രഹത്തിലേക്ക് ഉയരാൻ വേണ്ടി കഴിഞ്ഞത്. തുടക്കത്തിൽ അങ്ങനെയൊന്നും ആയിരുന്നില്ല, ഈ ഡിസ്എൻചാൻമെന്റ് എന്ന് പറയുന്ന ഒരു സിറ്റുവേഷനുകളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും വളരെ നല്ല രീതിയിൽ ഈ എന്താണ് ഹസ്ബൻഡ്സ് ആർ ഫ്രം മാർസ് ആൻഡ് വൈഫ്സ് ആർ ഫ്രം എന്താണ് അടുത്തത് വീനസ് അല്ലേ, വീനസ്. ആ ഇത് പലപ്പോഴും കേട്ടിട്ടുണ്ടെങ്കിലും അത് അതൊന്നും വായിക്കാതെയും ഒക്കെ തന്നെ സിസ്റ്ററുടെ നേതൃത്വത്തിലുള്ള ഒരു വലിയ സപ്പോർട്ടോട് കൂടി നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി കഴിഞ്ഞു. അപ്പൊ എന്റെ ഒരു റിക്വസ്റ്റ് എന്ന് പറയുന്നത് എല്ലാ സ്ഥലങ്ങളിലും ഒരു ഫാമിലി സർക്കിളുകൾ നമ്മൾ ക്രിയേറ്റ് ചെയ്യണം. നമുക്ക് നമ്മുടെ ഇടയിലുള്ള പല പല ഇഷ്യൂസും, എന്റെ വീടിന്റെ ചുറ്റുവട്ടത്തുള്ള ഞാൻ 10 വീടിന്റെ ഒരു കൂട്ടായ്മ പറഞ്ഞതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്ത്രീകളുടെ പ്രശ്നം 10 ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ട്, പുരുഷന്മാർക്ക് പുരുഷന്മാരുടെ പ്രശ്നം 10 ഷെയർ, ഐ മീൻസ് വളരെ ഇന്റേണൽ സീക്രട്ട് ആയിട്ടുള്ള കാര്യം, മറ്റേ നബി പറഞ്ഞ മാതിരിയുള്ള അത്തരം പ്രശ്നങ്ങളൊന്നും അല്ല, പക്ഷെ മനസ്സ് തുറന്ന് സംസാരിക്കാൻ വേണ്ടിയിട്ട്. ഇപ്പൊ അങ്ങനെ തുറന്ന് സംസാരിക്കാനുള്ള വേദികൾ പൊതുവെ കുറവായതുകൊണ്ട് ഹസ്ബൻഡിന് വൈഫും വൈഫിന് ഹസ്ബൻഡും, പലപ്പോ ഹസ്ബൻഡ് എല്ലാം ചിലപ്പോൾ പുറത്തു പോയിട്ട് ആരെങ്കിലും ആയിട്ട് സംസാരിക്കുന്നുണ്ടാവും. വീട്ടിലിരിക്കുന്ന ഭാര്യമാരെ സംബന്ധിച്ചിടത്തോളം ഇതിങ്ങനെ ഒതുക്കി 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 വെച്ചിട്ട് സംസാരിക്കാൻ ഒരു അവസരം കൂടി കിട്ടാതെ വരുമ്പോ ഒരു ബ്ലാസ്റ്റ് ആവുന്ന ഒരവസ്ഥയാണ് പൊതുവെ ഉണ്ടാവുക. അത് കൂടുതലായിട്ട് ഈ ഹൗസ് വൈഫ്സ് ആയിട്ടുള്ള ആളുകൾക്ക് കൂടുതലായിരിക്കും അത്, കാരണം അവര് ഹസ്ബൻഡിനെയും കുട്ടികളെയും വീടിനെയും എല്ലാം ശുശ്രൂഷിച്ച് 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 അവരുടെ ജീവിതം തന്നെ മറ്റുള്ളവർക്ക് വേണ്ടി നീക്കി വെക്കുന്ന ഒരു സാഹചര്യങ്ങൾ നമ്മൾ പൊതുവെ കാണാറുണ്ട്. അവരോട് അതിന് തിരിച്ചിട്ടുള്ള റെസ്പെക്ട് സമൂഹം കൊടുക്കുന്നത് വളരെ കുറവാണ്. ഇതാണ് ഇതുമായിട്ട് ബന്ധപ്പെട്ട് പറയാനുള്ള, എല്ലാ ആളുകളും ഇത് കേട്ട ആളുകള് ഒരു ഫാമിലി സർക്കിള് അവരവരുടെ ചുറ്റുവട്ടത്ത് പോസിറ്റീവ് കമ്മ്യൂണിന്റെ ഭാഗമായിട്ടോ അല്ലാതെയോ എങ്ങനെയായാലും കുഴപ്പമില്ല, പേരിലൊന്നും കാര്യമില്ല, റിസൾട്ടിലാണ് കാര്യം. അങ്ങനെ എല്ലാവർക്കും കൂടി ഉണ്ടാക്കി ആനന്ദകരമായ കുടുംബജീവിതവും. ഈ ഹസ്ബൻഡ് വൈഫ് റിലേഷൻ നിങ്ങൾ കുട്ടികളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ, എപ്പോഴും പറയുന്ന എല്ലാ ക്ലാസ്സുകളിലും പറയുന്ന ഒരു കാര്യം, നിങ്ങൾ മക്കളെ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഏറ്റവും പ്രധാനമായിട്ട് ചെയ്യേണ്ട ഒരു കാര്യം ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് ജീവിക്കുക എന്നുള്ളതാണ്. ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് ജീവിക്കുമ്പോൾ മക്കളിൽ ഉണ്ടാവുന്ന സ്നേഹത്തിൽ ഉണ്ടാവുന്ന മാറ്റം, അപ്പൊ അതൊരു സ്വാർത്ഥതയാക്കി മാറ്റിയാൽ എന്റെ മക്കളിൽ എങ്കിലും അത് അച്ഛനും അമ്മയ്ക്കും ഉപ്പയ്ക്കും ഉമ്മയ്ക്കും കോമൺ ആയിട്ട് എന്തൊക്കെ വെറുപ്പുണ്ടെങ്കിലും ഇഷ്ടമുള്ള ഒരു കാര്യമാണ് മക്കൾ നന്നാവണം എന്നത്. അപ്പൊ അത് ഫോക്കസ് ചെയ്യുമ്പോൾ നമുക്ക് ഈ ഐ ലവ് യു എന്ന് പറയാനും സോറി എന്ന് പറയാനും ഒക്കെയുള്ള ഒരു ഒരു പ്രേരണ മുന്നോട്ട് വരും. അങ്ങനെ 5% കാറ്റഗറിയിലേക്ക് നമ്മളെ കമ്മ്യൂണിറ്റിയിലുള്ള എല്ലാ ആളുകൾക്കും വരാൻ കഴിയുമാറാകട്ടെ എന്ന് ഒരിക്കൽ കൂടി ഓർമ്മപ്പെടുത്തുന്നു. ടീച്ചറെ ഒരിക്കൽ കൂടി അഭിനന്ദിക്കുന്നു. ഒരുപാട് ഒരുപാട് സന്തോഷം. ഇനി വേറെ ആളുകളെ ഒരുപാട് സമയം എടുക്കുന്നത് ശരിയല്ല എന്നുള്ളത് കൊണ്ടാണ് ഇടയ്ക്ക് ബ്രേക്ക് ചെയ്യണ്. വേറെ ആരെങ്കിലും സംസാരിച്ചതിന് ശേഷം വീണ്ടും വരാം. താങ്ക് യു. ഹലോ മാഡം. ഹലോ 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 കേൾക്കാം സാർ, പറയൂ. ഹലോ മാഡം, എന്റെ പേര് ഹരി എന്നാണ്. ഹരി സാർ പറയൂ. വളരെ നല്ല സെക്ഷൻ ആയിരുന്നു, എനിക്ക് നന്ദി പറയാതെ പോവാൻ പറ്റുന്നില്ല. നല്ലൊരു സെക്ഷൻ ആയിരുന്നു. നിങ്ങളെ പോലെ ചെറുപ്പക്കാരത് പറയുമ്പോ നമുക്ക് വലിയ സന്തോഷമാണ്. മാഡത്തിനോടത് കൂടുതൽ എനിക്ക് പറയേണ്ടതുണ്ട്. അതായത് മാഡം എന്ന് പറയുന്നത് ഒരു മോറലാണ്, ഒരു മോഡലാണ്. സംഭവം എന്താന്ന് വെച്ചാല് ഞാൻ ഈ ഫീൽഡിലൊന്നും നിൽക്കുന്നതല്ല, അതുകൊണ്ട് എനിക്ക് പറയുന്നതൊക്കെ ഒരു ഇതായിരിക്കും, എങ്കിലും ഞാൻ പറയാം. സംഭവം ഇപ്പോ മാഡം വൈകാരികമായ കാര്യങ്ങൾ പോലും വളരെ ലാഘവത്തോടെ എടുക്കുന്ന ഒരു പ്രകൃതത്തിലുള്ള അങ്ങനെയുള്ള ഒരാളെന്ന് പറയുമ്പോൾ മാഡത്തിന്റെ ഫാമിലിയും മക്കളും ചുറ്റുമുള്ളവരും ഒക്കെ അനുഗ്രഹീതരാണ്. ആ രീതിക്ക് എടുക്കുക എന്നുള്ളത് ഈ റിലേഷൻഷിപ്പില് അങ്ങനെ ഉള്ള ഒരാളാണ് മാഡം എന്ന് കാണുമ്പോൾ തന്നെ ആ പ്രവൃത്തിയിലും ക്ലാസ്സിലും എല്ലാത്തിലും പ്രകടിപ്പിച്ച ക്ലാസ്സിലും എല്ലാത്തിലും വളരെ മനോഹരമായി മനസ്സിലാക്കാൻ പറ്റി. അപ്പൊ അങ്ങനെയുള്ള ഒരാളെന്ന് പറയുമ്പോൾ, അതായത് ലാഘവത്തോടെ തമാശ രീതിയിൽ തന്നെ മക്കൾക്ക് വന്ന് കാര്യങ്ങളെല്ലാം പറയാനും അതൊക്കെ ഒരു അതെന്താന്നുള്ള ഒരു തമാശ രീതിയിൽ തന്നെ ആ ഒരു ഇൻട്രാക്ഷൻ നല്ല രീതിയിൽ വെക്കാനും, പിന്നെ അതുപോലെ രവീന്ദ്രൻ സാറ് പറഞ്ഞതിന് ഈ ഇവിടെയുള്ള സാറന്മാര് പറഞ്ഞതിന് അപ്പുറമൊന്നും പറയാനില്ല, അത്രയൊക്കെ അവര് പറഞ്ഞിട്ടുണ്ട്. രവീന്ദ്രൻ സാറ് പറഞ്ഞതിന് ഒരു കുട്ടി ഒരു അഭിപ്രായം പറയുക കുട്ടി, എന്താന്ന് വെച്ചാല് ഇപ്പൊ സമൂഹത്തിൽ നമ്മൾ ഈ ഇത് പോസിറ്റീവ് കമ്മ്യൂണിറ്റിനെ പറ്റിയും പറയാം. ഇതിന്റെയൊക്കെ വലിയ മഹത്തായ ഒരു സംരംഭമാണ് ഇത്. ഇത് എല്ലാവരുടെ ഇടയിലേക്കും എത്തിച്ചേരണം എന്നാണ് ഞാൻ പറയുന്നത്. എന്താ സംഭവം എന്ന് വെച്ചാൽ,
നമ്മൾ ഈ സംഘടനാപരമായ കാര്യങ്ങളിൽ നിൽക്കുന്ന ആളുകൾക്ക് നല്ല മാനസിക ആരോഗ്യം ഒക്കെ ഉണ്ടാവും. അപ്പൊ നമ്മള് സമൂഹത്തിൽ ഒറ്റപ്പെട്ടു പോകുന്നവരെയൊക്കെ ശ്രദ്ധിച്ചു കഴിഞ്ഞാല് അവർക്ക് ഈ സംഘടനാപരമായോ ഇപ്പൊ SNDP ഏതെങ്കിലുമൊക്കെ ഒരു സംഘടനാപരമായി ബന്ധങ്ങളിലൊക്കെ പ്രവർത്തനത്തിലോ മുമ്പിലോട്ടോ വരാത്തവരാണ് ഈ പൊതുവെ ഒറ്റപ്പെട്ടു പോകുന്നവരൊക്കെ. അപ്പൊ ഈ പോസിറ്റീവ് കമ്മ്യൂണൊക്കെ അതുപോലുള്ളവരേക്കും അതുപോലെ മേടത്തിൽ പോലുള്ളവരെ കണ്ടു തന്നെ, അതായത് നമ്മളൊന്നും പറഞ്ഞില്ലെങ്കിൽ പോലും ഒരാളുടെ ആറ്റിറ്റ്യൂഡും ബിഹേവിയർ ഒക്കെ കണ്ടു തന്നെ നമുക്കൊരു പ്രചോദനമാണ്. അങ്ങനെയുള്ള ഒരു മേഡമാണ് മേഡം. ശരി, താങ്ക് യു. ശാലിമ ടീച്ചറേ, ഞാൻ 11 ആണ്. ഗംഭീരം, ഒന്നും ചോദിക്കാനൊന്നല്ല, അസാധ്യ ക്ലാസ് ആയിരുന്നു കേട്ടോ. ഹൃദയത്തിൽ നിന്നുള്ള അഭിനന്ദനം അറിയിക്കാൻ വേണ്ടി മാത്രം വിളിച്ചത്. തകർത്തു, ഞാൻ എന്തെങ്കിലും തല്ലുവിടാനൊക്കെ കിട്ടുന്നൊക്കെ വിചാരിച്ചിരിക്കായിരുന്നു, പക്ഷെ ഭയങ്കര ഇമോഷണൽ ആയി പോയിട്ടാ. നിങ്ങളാകെ നമ്മളെ ചങ്ക് കലക്കി കളഞ്ഞു. സൂപ്പർ ആയിട്ട്. ശരിക്ക് നല്ല കുടുംബങ്ങളില് എങ്ങനെ ഉണ്ടാവണം എന്ന് സന്തോഷം വിധിക്കണം എന്നുള്ള നല്ല ചിന്താഗതി ഇട്ട് കുറഞ്ഞ പക്ഷെ എനിക്ക് തോന്നുന്നത് കുറച്ച് കുടുംബങ്ങളിലും എങ്കിലും ഭാര്യ ഭർത്തൃ ബന്ധം ഇതിലൂടെ കുറച്ച് ശക്തമാവുന്നില്ല. ഇപ്പൊ ഒന്ന് ആലോചിക്കേണ്ടത് ഭാര്യയായാലും ഭർത്താവായാലും എന്തുകൊണ്ട് ഭർത്താവിനെ സ്നേഹിക്കണമെന്ന് അതിയായ ആഗ്രഹമുണ്ട്, പക്ഷെ മക്കളോട് സ്നേഹമുണ്ട്, അതെന്തുകൊണ്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നു. ഇപ്പൊ നമ്മളെ ഞാൻ ടി എ പഠിക്കുന്ന സമയത്ത് KS സെബാസ്റ്റ്യൻ സാറ് ഒരു എക്സ്പീരിയൻസ് പറഞ്ഞു. ഒരു ഉദ്യോഗസ്ഥൻ കൗൺസിലിങ്ങിന് വന്ന സമയത്ത് അദ്ദേഹം പറയുന്നത് എനിക്ക് ഭാര്യ അതിയായ ഇഷ്ടമാണ്, മക്കള് വളരെ മക്കളുള്ളൂ, പക്ഷെ എനിക്കത് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല എന്നുള്ളതാണ്. എല്ലാ നോക്കുന്ന സമയത്ത് അധിക പുരുഷന്മാരും പ്രശ്നം ഇതാണ്, ഉള്ളിൻ്റെ ഉള്ളില് എല്ലാവരോടും സ്നേഹം നല്ലോണ്ട് പ്രകടിപ്പിക്കാൻ പറ്റുന്നില്ല. അതിന്റെ ഒരേ ഒരു കാരണം നമുക്ക് കിട്ടിയത് മാത്രമേ നമുക്ക് കൊടുക്കാൻ പറ്റൂ. അച്ഛനമ്മമാരിടുന്ന് കണ്ടും കേട്ടും പഠിച്ച സ്വഭാവങ്ങളാണ് നമ്മള് നമ്മളെ ജീവിതത്തിൽ പ്രകടിപ്പിക്കുന്നത്. അതായത് അത് ശരിക്കും അച്ഛനമ്മമാര് സ്നേഹിക്കുന്ന ഒരു സ്വഭാവമല്ല നമ്മള് കണ്ടത്, അല്ലെങ്കിൽ അവര് നമ്മളെ സ്നേഹിച്ചില്ല. പിന്നെ നമുക്ക് എങ്ങനെ കൊടുക്കാൻ പറ്റും? നമ്മള് ആ ഒരു തിരിച്ചറിവ് ശരിക്ക് അച്ഛനമ്മമാര് സ്നേഹിക്കാത്തതും നമ്മളെ സ്നേഹിക്കാത്തതും അവര് നമ്മളോട് സ്നേഹമില്ലാത്തത് കൊണ്ടല്ല, പക്ഷെ അവര് ആ രീതിയിലാണ് വളർന്നത്. അവർക്ക് അങ്ങനെയാ കിട്ടിയത്, അവരെ കുറ്റമല്ല അത്, നമ്മളെ അച്ഛനമ്മമാരെ കുറ്റമല്ല, പക്ഷെ അവർക്ക് അങ്ങനെയാ കിട്ടിയത്. ആ കിട്ടിയത് അവര് നമ്മക്ക് തരുന്നത്, നമ്മൾ അതുപോലെ ചെയ്യുന്നു. പക്ഷെ നമ്മളെങ്കിലും ഒരു തിരിച്ചറിവിലൂടെ നെക്സ്റ്റ് കുട്ടികൾക്കും ഭാര്യമാർക്കും കൊടുക്കേണ്ടത് ഇങ്ങനെയാന്നില്ല ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. അതിൽ പറയുന്നത് ഭാര്യ ഭർത്താക്കന്മാർ അച്ഛനമ്മമാർക്ക് കുട്ടികൾക്ക് കൊടുക്കാനുള്ള ഏറ്റവും നല്ല സമ്മാനം എന്ന് പറയുന്നത് ഭാര്യയും ഭർത്താവും സ്നേഹിച്ച് കാണിക്കുക എന്നുള്ളതാണ്. നമ്മളെ കാലഘട്ടത്തിലെല്ലാം ഭാര്യയും ഭർത്താവും സ്നേഹിക്കുന്നത് അയ്യോ മക്കള് മാറിപ്പോ മാറിപ്പോ എന്നാന്ന് പറയുന്നത്, അത് തെറ്റാണത്രേ. അവര് കാണണം, ഭാര്യയും ഭർത്താവും സ്നേഹിക്കുന്നത് കുട്ടികൾ കാണണം. സ്നേഹിക്കുക എന്നതാ കാണേണ്ടത്, മറ്റൊന്നുമല്ല. എന്നാലും മാത്രമേ അവർക്ക് അവരെ ഭാര്യയോട് സ്നേഹം തോന്നും, പക്ഷെ നമുക്കത് കിട്ടിയിട്ടില്ല, നമ്മളത് കണ്ടിട്ടില്ല. ആ ഒരു തിരിച്ചറിവില്ല, നമുക്കിപ്പോ ചേഞ്ച് ചെയ്യാൻ പറ്റൂ. നമുക്കത് കണ്ടതും കേട്ടതും മാത്രമേ നമ്മുടെ ജീവിതത്തിൽ വളർത്താൻ പറ്റൂ എങ്കിൽ പോലും, പക്ഷെ നമ്മളത് മനസ്സിലാക്കി ഇനിയുള്ള തലമുറക്ക് കൊടുക്കാനൊരു ശ്രമം ഉണ്ടാവണം. നല്ലൊരു ചിന്തക്കാണ് ടീച്ചർ വിത്തിട്ടത്. ഇത് ഒരു നമ്മളെ പോസിറ്റീവ് കമ്മിറ്റി മെമ്പർമാർക്ക് എന്തായാലും ഗുണങ്ങൾ ഉണ്ടാവും. ഇത് ടീച്ചറെ ഞാൻ അത്യധികം അഭിനന്ദിക്കും. താങ്ക് യു. ഹലോ ടീച്ചർ, ഒരു സംശയം ഉണ്ടായിരുന്നു. ഓ സർ പറയൂ. ഹലോ, കേൾക്കാമല്ലോ? ഞാൻ അവാസ് കുര്യൻ. വളരെ നന്നായിരുന്നു. ഞാൻ ഫാദർ ജോസഫ് പുത്തമ്പരക്കുള്ള ഒരു സ്പീച്ച് കേട്ടോ, ഒരു ഡൗട്ട് ക്ലിയർ ചെയ്യാൻ വേണ്ടിയാണ്. അദ്ദേഹം നർമ്മരസത്തിൽ പറഞ്ഞൊരു വാക്കുണ്ട്, സ്ത്രീ. അദ്ദേഹം വളരെ വലിയൊരു ട്രെയിനർ ആണ് സർ. അദ്ദേഹം വളരെയധികം ആധികാരികമായ കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞൊരു സ്ത്രീ പൊറുക്കും പക്ഷെ മറക്കൂല എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അതിന്റെ എന്തെങ്കിലും മാഡത്തിന്റെ കൺസെപ്റ്റ് അങ്ങനെ എന്തെങ്കിലും സ്ത്രീയുടെ മനഃശാസ്ത്രത്തിൽ അങ്ങനെ എന്തെങ്കിലും പറയുന്നുണ്ട്? സ്ത്രീ പൊറുക്കും പക്ഷെ മറക്കൂല. പുരുഷന്മാരെങ്ങനെയാണെന്നാണ് സാറിന് തോന്നിയിട്ടുള്ളത്? സാർ ഒരു പുരുഷനാണ്, എനിക്ക് അറിയില്ല. അല്ല, സാറിന്റെ ഒരു എക്സ്പീരിയൻസ് എങ്ങനെയാണ്? അല്ല, എനിക്ക് അതിനെ കുറിച്ച് പറയാൻ അറിയില്ല, അതുകൊണ്ടാണ് പറയുന്നത്. ഞാൻ ഡൗട്ട് ഉണ്ടായിട്ടാണ്.
പൊതുവായിട്ട് അങ്ങനെ എന്തെങ്കിലും പിന്നെ അങ്ങനെ സ്റ്റഡിയിലുണ്ടോ? സ്നേഹം കൊണ്ടും കരുതല് കൊണ്ടും മറക്കാൻ കഴിയാത്ത ഉണക്കാൻ കഴിയാത്ത ഒരു മുറിവും ഒരാളുടെ മനസ്സിലും ഉണ്ടാക്കാൻ വേറൊരാൾക്ക് കഴിയില്ല എന്നാണ് എന്റെ ഒരു തിരിച്ചറിവ്. അല്ല ടീച്ചറേ, ഈ ഇത് പറയാറുണ്ട്, അദ്ദേഹം ചോദിച്ചത് കുറെ ശരിയാണ്. സ്ത്രീ പുരുഷ മനഃശാസ്ത്രം പറയുന്നത് സ്ത്രീകള് പൊറുപ്പും മറക്കൂലാന്ന്. അതിനൊരു കഥ തന്നെ പറയാറുണ്ട്. നേരെ ഓപ്പോസിറ്റ് പുരുഷന്മാരുടെ കാര്യം ചിലര് പറയാറുണ്ട്. അതൊക്കെ ഇൻഡിവിജ്വൽ ഡിഫറൻസിനെ ആശ്രയിച്ചിരിക്കും. അതെ അതെ, അത് ഇൻഡിവിജ്വൽ അതൊക്കെ ടീച്ചർ നേരത്തെ ഒരു കാര്യം പറഞ്ഞിട്ടുണ്ട്, ഒറ്റപ്പെട്ട കേസുകൾ ജനറലൈസ് ചെയ്യുക എന്നുള്ളതിൽ കാര്യമില്ല എന്നുള്ളൊരു ഇത് പറയുന്നുണ്ട്. ജനറൽ കാര്യങ്ങളെ നമുക്ക് സംസാരിക്കാൻ പറ്റൂ, എക്സെപ്ഷൻ എല്ലാ മേഖലയിലും ഉണ്ടാവും. അതാണ് പറഞ്ഞോളൂ. മറ്റേ സരോജിനി ടീച്ചറെ മീശ, ആ പൊടി മീശ കാണുമല്ലേ, ഇത്രയും വലിയ കല്ല് കാണൂലല്ലോ. ആ ഒരു കഥ രവീന്ദ്രൻ പറഞ്ഞത് നല്ല രസമായിരിക്കും. അത് കേട്ടിട്ടില്ല, എല്ലാരും കേട്ടിട്ടില്ലേ? അത് അത് ആ കഥയാണ്. സ്ത്രീകൾ പുറത്ത് മറക്കൂല എന്നുള്ളതിന് എക്സാമ്പിളായി പറയുന്ന കഥയാണ് അത്. വളരെ നല്ല രീതിയിൽ രവീന്ദ്രൻ അവതരിപ്പിക്കുന്നുണ്ട്. പിന്നെ സ്ത്രീകൾക്ക് പല പുരുഷന്മാരെക്കാളും പല കഴിവുകളും ഉണ്ട് എന്നുള്ളതാ സത്യം. ഒന്ന് ഒബ്സർവേഷൻ സ്കില്ല്, പുരുഷന്മാരെ ചെറിയ തട്ടിപ്പോലും അവർ പെട്ടെന്ന് കണ്ടുപിടിക്കും. പിന്നെ ഈ അകലം, ദൂരത്തിന് പുരുഷന്മാരെ ദൂരത്തെ തിരിച്ചറിയും, വേണോ വേണ്ടിയോ അനുസരിച്ച് പല പല എക്സാമ്പിളുണ്ട്, കഴിവുകളുണ്ട്. രവീന്ദ്രൻ പറ്റുമെങ്കിൽ ആ ഒരു കഥ പറഞ്ഞാൽ നല്ലതായിരിക്കും. എന്നാ സ്ത്രീകൾ പൊറുക്കും മറക്കൂല എന്നുള്ളതിന്. Forgive but do not forget or you will be hurt again. Audible അല്ലല്ലോ perspective. Forgetting loses the lesson. ഞാൻ ഇത് വേണമെങ്കിൽ ചാറ്റിൽ ടൈപ്പ് ചെയ്യും. ഇങ്ങനെയാണ്. അതായത് റിട്ടയർമെന്റ്, രണ്ടുപേരും ഭാര്യയും ഭർത്താവും അധ്യാപിക അധ്യാപകന്മാരായിരുന്നു. അവരുടെ 50th വിവാഹ വാർഷികം റിട്ടയർമെന്റ് ഒക്കെ കഴിഞ്ഞിട്ട് ഇരിക്കുമ്പോ എല്ലാവരും വിളിച്ചു ചേർത്ത്, മക്കളും കുടുംബാംഗങ്ങളും നാട്ടുകാരും എല്ലാവരെയും കൂടി വിളിച്ചു ചേർത്ത് ഗംഭീരമായ ആഘോഷം ആഘോഷിക്കാൻ വേണ്ടി തീരുമാനിച്ചു. അപ്പൊ അന്നത്തെ ദിവസം ഈ കേക്ക് കട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഭർത്താവ് കേക്കൊക്കെ എടുത്ത് സെൻട്രൽ ഹാളിലേക്ക് കടന്നു വരുമ്പോ ഈ കട്ട്ള തട്ടി തടഞ്ഞങ്ങ് വീണു, കമിഴ്ന്നടിച്ച് വീണപ്പോ കേക്കിലങ്ങ് തല മുട്ടി, മുഖത്തെല്ലാം കേക്കൊക്കെ ആയിട്ടാണ് എണീറ്റത്. എണീറ്റപ്പോ എല്ലാവരും ചിരിയും ഒക്കെ ആയിട്ട് പലരും പല മൂഡിലായിരുന്നു ഉണ്ടായിരുന്നു. അപ്പോ ടീച്ചറ് ഉടനെ തന്നെ പറഞ്ഞു, നിങ്ങൾ ജോലിക്ക് ജോയിൻ ചെയ്ത അന്നത്തെ ദിവസം കൗസല്യ ടീച്ചറുടെ മുഖത്തുള്ള പൊടിമീശ നിങ്ങൾ കാണാൻ വേണ്ടി കഴിയും, അത് നിങ്ങൾക്ക് കാണാൻ ഇത്രയും വലിയ കട്ടള നിങ്ങൾക്ക് ഇപ്പോഴും കാണാൻ വേണ്ടി പറ്റില്ലാലേ എന്ന് ചോദിച്ചു ടീച്ചറിനാണ്. അപ്പോ ഇദ്ദേഹം പറഞ്ഞ കൗസല്യ ടീച്ചറുടെ പൊടിമീശ, ഒരു പൊടിമീശയൊക്കെ ഉള്ള പുതിയൊരു ടീച്ചർ ജോയിൻ ചെയ്തിട്ടുണ്ട് എന്ന് പറഞ്ഞത് അന്ന് മുതലേ മനസ്സിൽ സൂക്ഷിച്ചിട്ടുണ്ട് എന്നതാണ്. അപ്പോ അവർ മറക്കില്ല, പക്ഷെ പൊറുക്കും. തിരിച്ച് ആണുങ്ങളെ പറ്റിയും ചിലര് പറയാറുണ്ട് ഇതേമാതിരി, പൊറുക്കില്ല പക്ഷെ മറക്കും എന്ന് പറയാറുണ്ട്. അതൊക്കെ ചിലപ്പോ ഈ എക്സെപ്ഷണൽ കേസിലുള്ള കാര്യങ്ങളായിട്ടാണ് തോന്നുന്നു. ജനറലി ഇപ്പൊ ടീച്ചർ പറഞ്ഞ കാര്യങ്ങൾ വളരെ ക്ലിയർ ആണ്. ഒരു അണ്ടർസ്റ്റാൻഡ്, ഈ 5 സ്റ്റേജിലൂടെ ഈ മനുഷ്യൻ കടന്നു പോകുന്നു എന്നുള്ളത് നമ്മള് ജീവിതാനുഭവം വെച്ചിട്ട് നോക്കുമ്പോൾ വളരെ കറക്റ്റ് ആണ്. അതിൽ നമ്മളൊന്ന് ഫൈൻ ട്യൂൺ ചെയ്യാൻ വേണ്ടി ശ്രമിച്ചാൽ, നമ്മൾ ഈ പറയുന്ന മാതിരി ഏത് അവസ്ഥയിൽ മനുഷ്യൻ ജനിച്ചു എന്നുള്ളതല്ല, നമ്മൾ എങ്ങനെ ചിന്തിക്കുന്നു എങ്ങനെ പ്രവർത്തിക്കുന്നു എന്നതിനനുസരിച്ചിട്ടാണ് നമ്മുടെ തലവിധി നിർണ്ണയിക്കുന്നത് എന്ന് അബ്ദുൽ കലാം പറഞ്ഞതുപോലെ തന്നെ കുടുംബജീവിതത്തിലും ഏത് സാഹചര്യങ്ങളിൽ എങ്ങനെ വന്നു എന്നുള്ളതിൽ അല്ല, അതിലപ്പുറം എങ്ങനെ ഇതിനെ ഒരു എന്താണ് നമ്മൾ പേഴ്സണാലിറ്റി ഡെവലപ്മെന്റ് ക്ലാസ്സുകളൊക്കെ കേൾക്കുന്നത് പോലെ തന്നെ ക്രിസ്ത്യൻ സമൂഹത്തിനുള്ള ഒരു ഗുണം എന്ന് പറയുന്നത് ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉള്ളത്
ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിക്ക് വളരെ വളരെ നല്ല ഒരു കാര്യമാണ്. അതുകൊണ്ട് തന്നെ താരതമ്യേന ഡൈവേഴ്സിന്റെ മാറ്ററുകൾ കുറവ് ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിലാണ്. പിന്നെ അത് മറ്റ് കമ്മ്യൂണിറ്റിയിലും കൂടി ആക്കാൻ വേണ്ടിയിട്ട് ചില ശ്രമങ്ങളൊക്കെ നടത്തുന്നുണ്ട്. അങ്ങനെ ഉണ്ടാവുന്നുണ്ടെങ്കിൽ അത് നല്ലതാണ്. കണ്ണൂരിലും ഞങ്ങൾ അങ്ങനെ ഒരു ശ്രമമൊക്കെ നടത്തിയിട്ടുണ്ടായിരുന്നു. എല്ലാ ജാതി മത വ്യത്യാസവും ഇല്ലാണ്ട്. അപ്പൊ അത് നിലവിലുള്ള ഈ ക്രിസ്ത്യൻ കമ്മ്യൂണിറ്റിയിൽ അതിന്റെ ലീഡർഷിപ്പ് എടുത്ത ആളുകൾ തന്നെ അവരെയൊക്കെ മുമ്പിൽ നിർത്തിയിട്ടാണ് ചെയ്തത്. പക്ഷെ ദൗർഭാഗ്യവശാൽ അവരുടെ കമ്മ്യൂണിറ്റിയിൽ നിന്ന് തന്നെ മേലുള്ള ആളുകൾ മറ്റ് കമ്മ്യൂണിറ്റികൾക്ക് അങ്ങനെ ക്ലാസ് എടുക്കുന്ന ഒരു പരിപാടിയെ കുറിച്ച് ഒരു പ്രോത്സാഹനജനകമായിട്ടുള്ളൊരു സാധനം അല്ല ചെയ്തതെന്നുള്ളതുകൊണ്ട് അത് നിന്നുപോയി. പക്ഷെ അത് എല്ലാ ആളുകളും ഇപ്പൊ ടീച്ചറെ പോലുള്ള ആളുകളുടെ ഇത് ഒരു കല്യാണത്തിന് മുമ്പേ എല്ലാവർക്കും ഈ പറഞ്ഞ മാതിരി പുസ്തകം വാങ്ങിച്ചു കൊടുക്ക് അല്ലെങ്കിൽ പുസ്തകം വായിക്കാത്ത ആളുകൾക്ക് അതിന്റെ പ്രസന്റേഷൻ കൊടുക്കുകയൊക്കെ ചെയ്തിട്ട് എല്ലാ സർക്കിളുകളിലും ഈ നോൺ റിലീജിയസ് ആയിട്ട് ഈ പ്രീ മാരിറ്റൽ കൗൺസിലിംഗ് ഉണ്ടാക്കിയെടുക്കാൻ വേണ്ടി ശ്രമിക്കുകയാണെങ്കിൽ വളരെ നന്നായിരിക്കും എന്നത് ഒരു നല്ല നിർദ്ദേശമാണ്. രവിയേട്ടാ, ഈ അടുത്ത കാലത്ത് നമ്മൾ ആലോചിക്കേണ്ട ഒരു വലിയ വിഷയം അറ്റ്ലസ് രാമചന്ദ്രന്റെ കഥയാണ്. അറ്റ്ലസ് രാമചന്ദ്രന്റെ പരാജയങ്ങളെല്ലാം വന്നപ്പോ അദ്ദേഹം അവസാനം തിരിച്ചു വന്നപ്പോ പറഞ്ഞത് എന്റെ ഭാര്യ മാത്രമേ എന്റെ കൂടെ ഉണ്ടായിട്ടുള്ളൂ എന്നതാണ്. അത് വളരെ സ്ട്രെസ് ആയിട്ടാണ് ഇന്റർവ്യൂകൾ പറയുന്നത് യൂട്യൂബിൽ. അത് ഒരു കണക്കെ നോക്കിയാല് ഏറ്റവും മാതൃകയായ ഒരു ദാമ്പത്യ ബന്ധമായിട്ട് നമുക്ക് മാതൃകയാക്കാവുന്നതാണ്. കാരണം ക്രൈസിസിൽ നമ്മളെ കൂടെ ഉണ്ടാവും. അത് ചില ചെറിയ പ്രശ്നങ്ങൾ വിട്ടുപോകുന്നവർ ആ കഥ ഒന്ന് കേൾക്കുന്ന നല്ലതായിരിക്കും തോന്നുന്നു. അതുകൊണ്ട് തന്നെ അത് സൂചിപ്പിച്ചു. പിന്നെ രവിയേടാ, ഇതില് ഇപ്പൊ പറഞ്ഞതില് പൊറുക്കാൻ ബുദ്ധിമുട്ട പൊറുക്കും പക്ഷെ മറക്കൂല എന്ന് പറയുന്നതില് നമ്മള് നെഗറ്റീവായിട്ട് കാണുമ്പോഴല്ലേ പ്രശ്നമുള്ളൂ. അതിനെ പോസിറ്റീവായിട്ട് എടുത്താലും അതായത് നല്ല കാര്യങ്ങൾ ചെയ്തതും മറക്കൂലല്ലോ, എല്ലാ കാര്യങ്ങളും മറക്കൂലല്ലോ. അതെ അതെ, പക്ഷെ നെഗറ്റീവ് എടുക്കുള്ളൂ ഗോപു, നെഗറ്റീവ് മാത്രമേ നമ്മള് സംസാരിക്കുള്ളൂ. പോസിറ്റീവ് നമ്മള് ആലോചിക്ക പോലും ഇല്ല, നമ്മളെ മനസ്സിൽ ഓർമ്മ ഉണ്ടാവില്ല പോസിറ്റീവ് ഓർമ്മിച്ച് പറഞ്ഞത്. അവിടെയാണ് പ്രശ്നം. അല്ല സാറേ, അല്ല സാറേ, മറ്റേ വിശാല ഹൃദയം എന്ന് പറയുന്നത് പിന്നെ വിട്ടുവീഴ്ചക്ക് തയ്യാറാവുക എന്നുള്ളത് തന്നെയാണ്. മറവി എന്ന് പറയുന്നത് മറ്റൊരു ഫലമാണ്. ഹലോ, ഞാൻ ഷാഫിയാണേ സാർ. ക്ലാസ് വളരെ സൂപ്പർ ആയി. ഞാൻ എന്നെ രവീന്ദ്രൻ സാറൊക്കെ പറഞ്ഞ സ്ഥിതിക്ക് കൂടുതൽ അതിനെ കുറിച്ച് പറയുന്നില്ല. അയ്യോ, അങ്ങനെ പറയല്ലേ സാർ. സാറിന് പറയാനുള്ളത് സാർ തന്നെ പറയണം പ്ലീസ്. അല്ല, അടിപൊളിയായി. നല്ല തിയറി ഉണ്ടായിരുന്നു, സൈക്കോളജി ഉണ്ടായിരുന്നു, പിന്നെ നല്ല പിന്നെ വൈകാരികമായിട്ട് ചിന്തിക്കുമ്പോഴും നല്ല ക്ലാസ് ആയിരുന്നു. നമ്മളാ ഒരു പോയിന്റ് ഉണ്ടല്ലോ ഡോമിനൻസിന്റെ, അത് പിന്നെ ടീച്ചറെ പോലെയുള്ള ഒരു ആളിൽ നിന്ന് തന്നെ വന്നതുകൊണ്ട് പിന്നെ നല്ലൊരു കാര്യമാണ്. അത് അതുപോലെയുള്ള തിയറീസ് ഇപ്പം രണ്ടു മൂന്ന് കാര്യങ്ങൾ ഇവിടെ പറഞ്ഞിട്ടുണ്ട്. അത് നമ്മള് പിന്നെ മനസ്സിലെത്താല് നല്ല ദാമ്പത്യ ജീവിതം നമുക്ക് കുടുംബജീവിതം മുന്നോട്ട് കൊണ്ടുപോകാൻ കഴിയും തോന്നുന്നു. ഈ ആ തിയറി ഇവിടെ ടീച്ചർ ഒരു ആരാണ് എന്നറിയില്ല, ചാറ്റ് ബോക്സിൽ അവര് ചോദ്യം ചെയ്തിട്ടുണ്ട് തോന്നുന്നു. ചാറ്റ് ബോക്സിൽ ടീച്ചർ ശ്രദ്ധിച്ചോന്നറിയില്ല. അതെന്താന്ന് വെച്ചാൽ, നമ്മൾ ഈ സ്ത്രീ പുരുഷ ശാക്തീകരണം എന്ന് പറയുന്ന ഒരു വിഷയം ഉണ്ടല്ലോ സാർ. അവിടെ ബഹുഭൂരിപക്ഷം സ്ത്രീകളും തെറ്റിദ്ധരിക്കപ്പെട്ട ഒരു കാര്യമുണ്ട്. ഈ സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് പുരുഷന്മേൽ മേൽക്കോയ്മ നേടുക എന്നുള്ളതാണെന്ന് ബഹുഭൂരിപക്ഷം സ്ത്രീകളും തെറ്റിദ്ധരിച്ചിരിക്കുന്നു എന്നുള്ളതാണ്. ഞാൻ ധാരാളമായിട്ട് സ്ത്രീ ശാക്തീകരണവുമായി ബന്ധപ്പെട്ട് ധാരാളം ക്ലാസ്സുകൾ എടുക്കുന്ന ഒരാളാണ്. പല സ്ത്രീകളും പ്രത്യേകിച്ച് എന്താ പറയാ, ഒരു സാധാരണ കുടുംബങ്ങളിൽ നിന്ന് വരുന്ന സ്ത്രീകൾ തെറ്റിദ്ധരിച്ചിരിക്കുന്നത് എന്താണെന്ന് വെച്ചാൽ, ഈ പുരുഷന്മേൽ മേൽക്കോയ്മ നേടുക എന്നുള്ളതാണ് സ്ത്രീ ശാക്തീകരണം എന്നുള്ളത്. പക്ഷെ അവിടെ മനസ്സിലാക്കേണ്ടത് സ്ത്രീ സ്ത്രീയായിരിക്കുക എന്നുള്ളതാണ് സ്ത്രീ ശാക്തീകരണം. സ്ത്രീക്ക് സ്ത്രീയുടേതായ ഒരുപാട് കഴിവുകൾ, നേരത്തെ രവീന്ദ്രൻ സാറ് പറഞ്ഞതുപോലെ സ്ത്രീയുടെ, അല്ലെങ്കിൽ സുധാ സാറ് പറഞ്ഞതുപോലെ സ്ത്രീയുടേതായ ഒരുപാട് പ്രത്യേകതകൾ, അനുഗ്രഹങ്ങൾ ഒക്കെ സൃഷ്ടിപ്പിൽ തന്നെയുണ്ട്. ആ അനുഗ്രഹങ്ങളെ നിലനിർത്തിക്കൊണ്ട് പോവുക, സ്ത്രീയായിരിക്കുമ്പോൾ തന്നെ ശാക്തീകരിക്കപ്പെടുക എന്നുള്ളതാണ് സ്ത്രീ ശാക്തീകരണം എന്നതുകൊണ്ട് ഞാൻ മനസ്സിലാക്കിയിരിക്കുന്നത്. സ്ത്രീ പുരുഷനെ പോലെ ആവാൻ ശ്രമിക്കുമോ, നമ്മളൊരാളെ അനുകരിക്കുമ്പോൾ നമ്മൾ ആക്ച്വലി എന്താണ് ചെയ്യുന്നത്? അയാളെ പ്രശംസിക്കുകയല്ലേ? ഞാൻ സാറിനെ അനുകരിക്കുമ്പോ ഞാൻ ആക്ച്വലി സാറിനെ പ്രശംസിക്കുകയാണ് ചെയ്യുന്നത്.
സ്ത്രീകൾ പുരുഷന്മാരെ പോലെ ആവാൻ ശ്രമിക്കുമ്പോൾ ശരിക്കും നമ്മൾ എന്താണ് ചെയ്യുന്നത്? സ്ത്രീ സ്ത്രീയായിരിക്കുക, സ്ത്രീയായിരിക്കുന്നതിന്റെ എല്ലാ അനുഗ്രഹങ്ങളെയും വളർത്തിയെടുക്കുക, അതിന്മേൽ മേൽക്കോയ്മ നേടുക, അതാണ് സ്ത്രീ ശാക്തീകരണം എന്ന് പറയുന്നത് എന്നാണ് ഞാൻ എപ്പോഴും എന്റെ ക്ലാസ്സുകളിൽ പറയുന്നത്. മാം, ഞാൻ അതിനോട് യോജിക്കുന്നു. ഒരു കോട്ടിങ്സ്, പിന്നെ ഈ ചിലര് പിന്നെ ഭാര്യമാര് ഭർത്താവിനെ ഇതാക്കിക്കൊണ്ട് പിന്നെ രാജ്ഞിയായിട്ട് ജീവിക്കുന്നു, മറിച്ച് ചോദിച്ചിരുന്ന ആളുകള് അടിമയായിട്ട് തന്നെ ജീവിക്കുന്നു. പക്ഷെ പിന്നെ അങ്ങനെ ഒരു കോട്ടിങ്സ് ഉണ്ട്, മറന്നുപോയത്. അപ്പൊ അതിന്റെ ഒരു പോയിന്റ് ആണ് ടീച്ചർ പറഞ്ഞത്, മറ്റേ രാജാവും അതുപോലെ റാണിയായിട്ട് ഭാര്യയും വരുന്നു എന്നുള്ള ഒരു ഇത് ക്ലാസ്സിൽ പറഞ്ഞല്ലോ. അതായത് വേറൊരു നിലയ്ക്ക് പറഞ്ഞാൽ ഈ പുരാണങ്ങളെല്ലാം പറയുന്നത് അർദ്ധനാരീശ്വര സങ്കല്പം എന്ന് പറഞ്ഞിട്ടൊരു സാധനം പറയാറുണ്ട്. അതായത് സ്ത്രീയും പുരുഷൻ രണ്ടുപേരുടെയും സൈക്കോളജി ഒന്നിച്ചു കൂടുമ്പോൾ മാത്രമേ ശക്തി ഉണ്ടാവുള്ളൂ. അപ്പോ സ്ത്രീക്ക് സ്ത്രീയുടേതായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട്, പുരുഷന് പുരുഷന്റേതായിട്ടുള്ള ഈക്വൽ ആയിട്ടുള്ള ഇമ്പോർട്ടൻ്റ് ഉണ്ട്. പക്ഷെ അർദ്ധനാരീശ്വരൻ എന്ന് പറയുമ്പോൾ പകുതി സ്ത്രീയുടെ ക്വാളിറ്റിയും പകുതി പുരുഷന്റെ ക്വാളിറ്റിയും കൂടുമ്പോൾ മാത്രമേ ബീജസങ്കലനം പോലും നടക്കുന്നുള്ളൂ എന്നതുപോലെ തന്നെ നമ്മുടെ ലൈഫിലെ എല്ലാ ഹാപ്പിനെസ്സും ഇത് രണ്ടും കൂടിയിട്ടുള്ള മിക്സ്ചറിൽ നിന്ന് മാത്രമേ ഉണ്ടാവൂ. അതുകൊണ്ട് ഇമോഷണലി ഒക്കെ സ്ത്രീകൾ വളരെ പുരുഷന്മാരെക്കാൾ പ്രബലരാണ് എന്നത് തന്നെയാണ് എന്റെ തോന്നൽ. അതുപോലെ നേരത്തെ പറഞ്ഞ പോലെ പൈസ ചെലവാക്കുന്ന കാര്യത്തിൽ പുരുഷന്മാർ ചെലവഴിക്കുന്നതിനേക്കാൾ കുറവ്. അതുകൊണ്ട് ഞാൻ എന്റെ വീട്ടിലെല്ലാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഒരു രൂപ പോലും എന്റെ കയ്യിൽ ഉണ്ടാവില്ല, ഞാൻ അറ്റ തൊടുവില്ല. ഞാൻ കല്യാണം കഴിഞ്ഞ സുധാകരനൊക്കെ അറിയാം, എനിക്ക് ഒരു ഡ്രസ് പോലും ഞാൻ എടുക്കാറില്ല. എല്ലാ പണവും വൈഫിനെ ഏൽപ്പിക്കും. ഞാൻ 10,000 രൂപയ്ക്ക് കൈകാര്യം ചെയ്യുന്ന സാധനം അവര് 2,000 രൂപയ്ക്ക് കൈകാര്യം ചെയ്യും. അതുകൊണ്ട് ലാഭം എവിടെയാണ്? നമ്മളെല്ലാം അവരെ ഏൽപ്പിച്ചു കൊടുക്കുന്നതാ നല്ലത്. വേറെ നമ്മളെ പോസിറ്റീവ് കമ്മ്യൂണിന്റെ കണ്ണൂർ ചാപ്റ്ററിന്റെ ചീഫ് കോർഡിനേറ്റർ ആയിട്ടുള്ള ഹാരിസ്ക, അദ്ദേഹം വലിയൊരു ബിസിനസ്സുകാരനാണ്. അദ്ദേഹം എപ്പോഴും പറയാറുള്ള ഒരു കാര്യമുണ്ട്, ഈ ഹസ്ബൻഡ് പുള്ളി ഭയങ്കര ജോളിയാണ്, ഭാര്യയും ഭർത്താവൊക്കെ ഭയങ്കര തമാശയും കളിയും ചിരിയൊക്കെ ആയിട്ട് അവര് ഒരു നോൺ റിലീജിയസ് ആയിട്ട് കുട്ടികളെ എല്ലാം വളർത്തുന്ന കൂട്ടത്തിലുള്ള ഒരു ഒരു എക്സെപ്ഷണൽ ക്യാരക്ടറാണ്. അപ്പൊ പുള്ളി എപ്പോഴും പറയാറുള്ളത് എന്താ വെച്ചാല്, നമ്മളെപ്പോഴും നമ്മുടെ വീട്ടിൽ എന്തെങ്കിലും അഭിപ്രായ വ്യത്യാസങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് നമ്മള് ലാഭം ആർക്കാണ് നോക്കിയാൽ മതി, തല്ലുകൂടിയ ലാഭമാണോ നഷ്ടമാണോ. അയാൾ ബിസിനസിനെ കാണുന്ന പോലെ തന്നെയാണ് ഈ സ്ത്രീ പുരുഷന്മാരെ തമ്മിൽ, തല്ലുകൂടി കഴിഞ്ഞാൽ നഷ്ടമാണ്. അതുകൊണ്ട് ഞാൻ തല്ലുകൂടില്ല, എനിക്ക് ലാഭമില്ലാത്തൊരു പരിപാടി ഞാൻ ചെയ്യില്ല എന്നുള്ളത് കൊണ്ട് ഞാൻ തല്ലുകൂടില്ല. എന്നോട് ഇങ്ങോട്ട് മേക്കട്ട് കയറാൻ വന്നു കഴിഞ്ഞാലും ഞാൻ ചിരിക്കുകയുള്ളൂ എന്ന് പറയുമ്പോ അപ്പൊ അവിടെ ഞാൻ സേവ് ചെയ്യാണ് ചെയ്യുന്നത് എന്നാണ് അദ്ദേഹത്തിന്റെ കാഴ്ചപ്പാട്. അതുപോലെ ഞാൻ വിചാരിക്കുന്നത് എല്ലാ കാര്യങ്ങളും കുടുംബ വീട്ടുകാരിയെ ഏൽപ്പിച്ചു കൊടുത്താൽ അവര് നമ്മളെക്കാൾ കഴിവുണ്ട് ആ മേഖലയിൽ. മൾട്ടിപ്പിൾ ആയിട്ടുള്ള ഒരുപാട് ടാസ്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പുരുഷന്മാരെക്കാൾ കൂടുതൽ കഴിവുള്ളവർ സ്ത്രീകളാണ്. അവരുടെ സ്ട്രെങ്ത് എന്താണെന്ന് മനസ്സിലാക്കി അവരെ ഏൽപ്പിച്ചുകൊടുത്ത് അവരെ അപ്രീഷിയേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫ്രീ ആയി, ഒരു പ്രശ്നവുമില്ല. പിന്നെ ഹാപ്പി ആയിട്ട് ഇങ്ങനെ സുഖമായിട്ട് ഇരുന്നിട്ട് ഇങ്ങനെ ആഘോഷിച്ച് ജീവിച്ചോളാം, വേറെ ഒന്നും ചെയ്യണ്ട. അവർ രണ്ടുപേരും അങ്ങനെ. യെസ് യെസ് പ്ലീസ്. അതുപോലെ മറ്റേ ബ്രെയിൻ കൊണ്ടാണ് പുരുഷന്മാര് ചിന്തിക്കുന്നത്, അതും സ്ത്രീകള് പാട്ട് കൊണ്ടാണ്, അതും വളരെ നല്ലതായിരുന്നു. അതുപോലെ ഈ ഇതുണ്ടല്ലോ കാമം ൂടെയാണ് കാമത്തിലേക്ക് എത്തുന്നത് എന്നും കാമത്തിലൂടെയാണ്. അത് വളരെ നല്ല ഇമ്പോർട്ടന്റ് പോയിന്റ് ആണ്. ഈ കുമാരനാശ പറഞ്ഞിട്ടുണ്ട്, കുമാരനാശ വരില്ലേ, സ്ത്രീകളുടെ മനസ്സ് ഒരാളിൽ ഊന്നിയാൽ, അത് അദ്ദേഹത്തിന്റെ അനുഭവം പറഞ്ഞത്. അത് അദ്ദേഹം പറഞ്ഞത് അവർക്ക് തിരിച്ചു വരാൻ പറ്റില്ല. വേറെ പ്രധാനപ്പെട്ട കാര്യം കുട്ടികളെ പറയുന്നത്, ഈ നമ്മളൊരു വിജയത്തിനായി മത്സരിക്കുമ്പോഴാണ് ദാമ്പത്യം പരാജയപ്പെടുന്നത്. കോമ്പറ്റീഷൻ അല്ല അതൊരു, അതങ്ങനല്ല. സ്ത്രീകൾക്ക് അവരുടെ കഴിവുണ്ട്, രവിയേട്ടൻ പറഞ്ഞല്ലോ, അവര് മൾട്ടിപ്പിൾ ഇന്റലിജൻസ്, ഒരേ സമയത്ത് കുട്ടിയെ നോക്കും അടുക്കളയിലെ കാര്യം ചെയ്യും, രണ്ടു മൂന്ന് കാര്യങ്ങൾ ചെയ്യാൻ ഒരിക്കലും പുരുഷന് വരില്ല. അതേപോലെ സ്ത്രീകൾക്ക് ഏറ്റവും സന്തോഷം കിട്ടുന്ന ഒരു കാര്യമായി ഒരുപാട് ട്രെയിനിങ്ങിന് ഞാൻ ചോദിച്ച ക്വസ്റ്റ്യനെയർ ഒന്ന് കിട്ടിയത്, അവർക്ക് പുരുഷന്മാരുടെ നെഞ്ചത്ത് കിടക്കുക എന്നത് ഒരു വലിയൊരു സന്തോഷമുള്ള കാര്യമാണ്. സ്ത്രീകൾ അംഗീകരിക്കുന്നത് എനിക്കറിയില്ല. അതൊരു പ്രൊട്ടക്ഷൻ ഫീലിംഗ്, മാഡം പറഞ്ഞൊരു പോയിന്റ് ആണ്, ഒരു പ്രൊട്ടക്ഷൻ എന്ന് പറയുന്നത് അല്ല. അത് മാഡം അത് പറയുമ്പോ പറഞ്ഞു പോയിരുന്നു, രാത്രി അല്ല എപ്പഴ കിടക്കുന്ന സമയത്ത് തലയുറിഞ്ഞ് ഒന്ന് ഒരു ഉമ്മ വെച്ച് അങ്ങനെ കിടക്കുന്ന
എന്ന ഒരവസ്ഥ ഉണ്ടാവുന്ന സമയത്ത് എല്ലാ പുരുഷന്മാരെയും കൈകാര്യം ചെയ്യാൻ ഭയങ്കര എളുപ്പമാണ്. സ്ത്രീകളെ കൈകാര്യം ചെയ്യാൻ വളരെ എളുപ്പം. ഇതേമാതിരി എന്തെങ്കിലും ചുരിദാറ് സാരിയൊക്കെ ചിറ്റിട്ട് വന്നിട്ടുണ്ടെങ്കിൽ ഓ എന്താ ഭംഗി, ഇതുപോലൊരു സുന്ദരിയെ ഞാൻ ലോകത്തിൽ കണ്ടിട്ടില്ല എന്ന് പറഞ്ഞു. കഴിഞ്ഞു മോഹൻലാൽ ഒരു എക്സ്പീരിയൻസ് എഴുതിയിട്ടുണ്ട്. ഒരു തവണ മോഹൻലാൽ ദുബായിൽ പോകുമ്പോ കാറില് സുചിത്രയുണ്ട്, എയറോ ഡ്രാമയിൽ എത്തിയിട്ട് മോഹൻലാൽ ബീച്ച് റൂമിൽ പോയി, കുറച്ച് കഴിയുമ്പോ ഒരു ഫോട്ടോ വന്നു സുചിത്രയുടെ. അപ്പൊ ചോദിച്ചു എന്താ എന്നെ വിളിച്ചത്, എന്നിട്ട് പറഞ്ഞു ആ ബ്രീഫ് കേസ് ഒന്ന് തുറക്കാൻ പറഞ്ഞു. അപ്പൊ അതിലൊരു ഗിഫ്റ്റ് നമ്മുടെ വെഡിങ് ആനിവേഴ്സറിയാണ്. ആക്ച്വലി മോഹൻലാൽ ഓർമ്മയില്ല, മോഹൻലാൽ പറഞ്ഞു എത്ര സിമ്പിളായ കാര്യങ്ങൾ മറന്നു പോകുന്നത് ഒരു വലിയ പ്രശ്നമാണ്. ഒരു ഏതായാലും ഈ കെയർ, ഏതായാലും ഇന്നത്തെ സെഷനിൽ വണ്ടർഫുൾ ആയ ഒരു കാര്യം കെയർ കൊടുക്കാൻ നമുക്ക് ഏതായാലും 50 ആള് കേൾക്കുന്നുണ്ട്, അവരൊക്കെ പ്രാക്ടീസ് ചെയ്യാൻ. പിന്നെ ഇതിലെല്ലാം എന്ന് പറഞ്ഞാൽ ഗീവ് ആൻഡ് ടേക്ക് മാത്രമാണ്, പ്രത്യേകിച്ച് ടേക്ക് ആൻഡ് ഗീവ് എന്നുള്ളത് ദാമ്പത്യ ജീവിതത്തിൽ ഇല്ല. അത് നിങ്ങൾ കൊടുത്തോണ്ടിരിക്കുന്നത് എൻജോയ് ചെയ്തോണ്ടിരിക്കൂ, ഈ തിരിച്ച് മൾട്ടിപ്പിൾ ആയിട്ട് തിരിച്ചു വരുന്നത് കാണാം. ബഹുഭൂരിപക്ഷ ആളുകൾക്ക് ഇങ്ങോട്ട് കിട്ടണം, ഞാൻ വിചാരിക്കുന്നത് പോലെ എന്റെ ഭാര്യ പെരുമാറണം എന്ന് ഭർത്താവും, ഭാര്യ ഞാൻ വിചാരിക്കുന്നത് പോലെ ഭർത്താവ്. അങ്ങനെയൊന്നും ഇല്ല, അതായത് രണ്ടും രണ്ട് ഗ്രഹങ്ങളിൽ നിന്ന് വന്നതുപോലെ മാറ്റം ഉണ്ട് എന്നുള്ളൊരു ധാരണ ഉണ്ടാവുമ്പോ ലെറ്റസ് അപ്രീഷിയേറ്റ്. ഇപ്പൊ നമ്മൾ 10, 45, 50 ആള് ഇതിനകത്തുണ്ടെങ്കിൽ 50 എല്ലാ സ്വഭാവങ്ങളും അപ്രീഷിയേറ്റ് ചെയ്യാൻ നമുക്ക് 50 പറ്റില്ല. ചില കാര്യങ്ങളിൽ യോജിപ്പുണ്ടാവും, ചില കാര്യങ്ങളിൽ വിയോജിപ്പുണ്ടാവും. വിയോജിപ്പുള്ള കാര്യങ്ങളിൽ നമുക്ക് ഡിസ്റ്റൻസ് മാറി നിൽക്കാവുന്നതാണ്, യോജിപ്പുള്ള കാര്യങ്ങളിൽ അപ്രീഷിയേറ്റ് ചെയ്തുകൊണ്ട് എൻജോയ് ചെയ്യാവുന്നതാണ്. അപ്പൊ ഈ എൻജോയ്മെന്റിന്റെ സർക്കിളുകൾ നമുക്ക് ഇങ്ങനെ കൂട്ടിക്കൂട്ടി കൊണ്ടുവരാം. വീട്ടിൽ വരുമ്പോ വീട്ടിലെ എൻജോയ്മെന്റിന്റെ സർക്കിൾ, അയൽവാസികൾ കൂടുമ്പോ അയൽവാസികളുടെ എൻജോയ്മെന്റ്, ജോലി സ്ഥലത്ത് പോകുമ്പോ അവിടുത്തെ എൻജോയ്മെന്റ്, അങ്ങനെ ഈ പ്രപഞ്ചം നിറയെ എല്ലാ സ്ഥലത്തും പോകുന്ന സ്ഥലം മുഴുവൻ എൻജോയ്മെന്റും എന്റർടൈൻമെന്റും ആയിട്ടുള്ള സിറ്റുവേഷനുകൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി കൊടുത്തോണ്ടിരിക്കുക. എവരിവേർ വി കാൻ എൻജോയ് ദ ഹെവൻ. തീർച്ചയായിട്ടും എന്റെ എന്റെ ഒരു അടുത്ത സുഹൃത്ത് അദ്ദേഹം ഡൈവേഴ്സ് ചെയ്തു. അപ്പൊ അതിലൊരു മകളുണ്ട്, അവള് ഒരു ലെഫ്റ്റനന്റ് കേണലായിട്ട് വർക്ക് ചെയ്യാണ് നേവിയിൽ. ഇപ്പൊ ഇവള് കല്യാണത്തിന് തയ്യാറാവുന്നില്ല. അപ്പോ